الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. وما توفيقي الا بالله عليه توكلت واليه انيب. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. صدق الله مولانا العلي العظيم وصدق بلى رسوله النبي الكريم ونحن ولا ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. لو يعلم المرء ما يأتيه بعد الموت ما أكل أكلة ولا شرب شربة إلا وهو يبقي ويضرب على صدري. صدق رسوله المصطفى الأمين صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا وافر العاسين كلي وافرا يا أكرم الثقلين يا كنز الورى جدري بجودك أرضني برضاك يا سيدي مددي سندي ويا وددي مؤيدي مددي أمدي على شددي مشيدي سددي ألودي بلا عددي كن آخذا بيدي خاجة معين الدين. لي خمسة نتفي بها هرو الوباء الحاتما المصطفى والمرتضى وابناهما والفاطمة. ഉള്ളിലെങ്ങും ശോഭത്തിങ്ങും മണിയറ എന്റെ മോഹമാവീനത്തുൽ മുനവറ മുത്തിനിറവുള്ള നന്മയുടെ കലവറ എന്റെ ഖൽബിലേക്ക് സാന്ത്വനം ഖൈറൽ വറ. ഉള്ളിലെങ്ങും ശോഭത്തിങ്ങും മണിയറ എന്റെ മോഹമാമദീനത്തുൽ മുനവറ
ഒത്തിനിറുള്ള നന്മയുടെ കലവറ എന്റെ കൽബിലേക്ക് സാന്ത്വനം ഖൈറൽ വറ. ചലിക്കുന്ന സൂര്യഗോളം മാറിടും, കത്തി ജ്വലിച്ചിടുന്ന റൗള മുന്നിൽ മങ്ങിടും. ഏഴുവാനം ഭൂമിയും തിളങ്ങിടും, റൗള ഏഴു സൂര്യൻ മുന്നിലും വിളങ്ങിടും. ഏഴുവാനം ഭൂമിയും തിളങ്ങിടും, റൗള ഏഴു സൂര്യൻ മുന്നിലും വിളങ്ങിടും. ഉള്ളിലെങ്ങും ശോഭ തിങ്ങും മണിയറ എന്റെ മോഹമാമദീനത്തുൽ മുനവ്വറ. മുത്തിനിറുള്ള നന്മയുടെ കലവറ എന്റെ ഖൽബിലേക്ക് സാന്ത്വനം ഖൈറൽ വറ. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവും നിറഞ്ഞ നമ്മുടെ ഈ മഹലിന്റെ ഖതീബും സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സവനായ പ്രവർത്തകനുമായ ശിഹാബുദ്ദീൻ അസ്ഹരി ഖതീബ് അവർക്ക് ബഹുമാനനായ നമ്മുടെ ഈ മഹലിന്റെ മുദരിസ് അബൂബക്കർ അസ്ഹരി ഉസ്താദ് അവർക്ക് എന്നെയും എന്റെ പോലെ ഒരുപാട് പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളുടെയും ഗുരുനാഥനായ ബഹുമാനനായ കാട്ടാമ്പള്ളി മുഹമ്മദ് ഉസ്താദ്, ഈ സരസിലിരിക്കുന്ന ബഹുമാനനായ നജീബ് മൗലവി, മറ്റു പ്രിയപ്പെട്ട പണ്ഡിത പ്രമുഖരെ, അൽ ഹിദായയുടെ സംഘാടക സമിതിയിലെ ചീഫ് കോർഡിനേറ്ററായ അഫ്സൽ, അതിന്റെ പ്രവർത്തകരായ വാസിയും നൗഷാദിനെയും പോലെയുള്ള ചുറുചുറുക്കുള്ള ഉന്മേഷവാന്മാരായ മറ്റ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പ്രോഗ്രാമിന് വേണ്ടി ഞാനുമായുള്ള ബന്ധം ഇവരിലേക്ക് എത്തിച്ച കുന്നത്താൻ സിയാദ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട അഭിധേയകാംക്ഷികളായ സഹോദരങ്ങൾ, ഈ സരസിലേക്ക് വന്ന ലാമിയ മൻസൂറിനെ പോലെയുള്ള അള്ളാഹുവിന്റെ ദീനീ പരമായ പ്രവർത്തനങ്ങൾക്ക് എന്നും പ്രചോദനവും ആവേശവും പകരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, വളരെ നേരത്തെ വന്നു ചേർന്ന പ്രിയപ്പെട്ട ഉമ്മവെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ മഹലിന്റെ സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ടവർ, പരിസര മഹലിന്റെ ഖതീബുമാർ മുത്തഅല്ലിമീങ്ങൾ, റഷീദിയയിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അൽഹംദുലില്ലാ മറ്റ് ദീനീ സ്ഥാപനങ്ങളുടെ, അറബി കോളേജുകളുടെ, ദർസുകളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, പരിപാലന സമിതിയിലെ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമത്തെ, നമ്മുടെ രണ്ട് ലോകത്തിനും വലിയ നേട്ടത്തിന് അല്ലാഹു ഒരു കാരണമാക്കി തരുമാറാകട്ടെ. ചെയ്തുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് അല്ലാഹു ഈ സംഗമവേദി ഒരു നിമിത്തമാക്കി തരുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ചു മരണപ്പെടുന്നതിനുള്ള മഹാഭാഗ്യം ഈ സദസ്സിന്റെ വറക്കത്ത് കൊണ്ട് അല്ലാഹു നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റും അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന അപറാളികൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തും റഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പാപരഹിതമായ ജീവിതം കാഴ്ചവെച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിനുള്ള മഹാഭാഗ്യം അല്ലാഹു സദസ്സിന്റെ പൊരുഷ കൊണ്ട് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹിദായ എന്ന പേരിൽ കണ്ടന്തരയിൽ തുടങ്ങിയ മനോഹരമായ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഇൽമിന്റെ നിറവിനും വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമോടുകൂടിയാണ് അൽ ഹിദായ ഒരു യഥാർത്ഥ ഹിദായയുടെ ഒരു വഴിത്തിരിവിലേക്ക് മാറിയത്. ഇന്ന് ഈ വന്നിരിക്കുന്ന പതിനായിരക്കണക്കിന് പ്രിയപ്പെട്ട ജനങ്ങൾ അൽ ഹിദായയിലെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളുടെ ഇഖ്ലാസും നന്മയും തിരിച്ചറിഞ്ഞ് അവരെ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ ജനസഞ്ചയം. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈ സദസ് ഒരു കബൂലിയത്തിന് നിമിത്തമാക്കട്ടെ എന്ന പ്രാർത്ഥന, ആമുഖ പ്രാർത്ഥനയോടെ മരണം ഒരു തുടക്കം എന്ന നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും, എന്നാൽ നമ്മൾ ഓർത്തെടുക്കുന്നതിന് മുമ്പ് നമ്മളെ വന്ന് പിടിച്ചുകൊണ്ടു പോകുമെന്ന് നിർബന്ധവുമുള്ള മരണം എന്ന വിഷയത്തിന്റെ ചില
നിമിഷങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ച് യാത്ര ചെയ്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമ്മുടെ ഈ സംഗമം നമ്മളിൽ ഒരാളുടെയെങ്കിലും മനസ്സിന് ഒരു വലിയ മാറ്റം തരുന്ന ഒരു സംഗമമാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. ആമീൻ ബിറഹ്മതികയ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നാം അറിഞ്ഞിട്ടുണ്ട്. ശക്തന്മാരായ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ അമുസ്ലിങ്ങളുമായി നിലനിൽപ്പിനു വേണ്ടി, ഹിദായത്തിനു വേണ്ടി, ഈമാനിന്റെ സംരക്ഷണത്തിനു വേണ്ടി, കാത്തുസൂക്ഷിപ്പിനു വേണ്ടി, ഇസ്ലാമിന്റെ ശആറുകളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് നിലകൊള്ളുന്നതിനു വേണ്ടി നടത്തിയ ധാരാളം യുദ്ധങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. കള്ളപ്രവാചകനാകുന്ന മുസൈലിമത്തുൽ ഖദ്ദാബ് ഒരു ഭാഗത്ത് നിലകൊണ്ടിരിക്കുന്നു. എന്തിനാണ്? സത്യസന്ധനായ സത്യ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും വകവരുത്തുന്നതിനു വേണ്ടി അതാണ് യമാമ യുദ്ധഭൂമിയിൽ നടന്നത്. ഒരു ഭാഗത്ത് പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളുമുണ്ട്. മറുഭാഗത്ത് നിൽക്കുന്നത് കള്ളപ്രവാചകൻ, ഞാനാട് പ്രവാചകൻ എന്ന കള്ളവാദവുമായി കടന്നു വന്ന് ആ വാദത്തിന്റെ പ്രസരിപ്പിലേക്ക് ജനങ്ങളെ ആശ്രയിപ്പിച്ച് ആഗ്രഹിപ്പിച്ചെടുത്ത വെറും കള്ളനായ കപടനായ മുസൈലിമത്തുൽ ഖദ്ദാബ്. ഈ ഭാഗത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട സഹാബികൾ മുത്ത റസൂലിന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന മഹിബീങ്ങൽ യമാമാ യുദ്ധഭൂമിയുടെ മുൻനിരയിൽ നിരന്നു നിൽക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ മുസ്ലിം സമുദായം കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ ഖദ്ദാബിന്റെ അണികളുമായി ഏറ്റുമുട്ടാൻ പോവുകയാണ്. ആ സമയത്ത് മുസ്ലിങ്ങളുടെ മധ്യഭാഗത്ത് നിൽക്കുന്ന ഒന്നാമത്തെ വരിയിൽ നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ മൂർച്ചയുള്ള ഒരു ചാട്ടുളി എടുത്ത് കയ്യിൽ വെച്ചിട്ട് സ്വയം കരയാൻ തുടങ്ങി. അടുത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട സഹാബികൾ ചോദിച്ചു, ആവേശത്തോടെ ധൈര്യമായി പോരാടാനുള്ള ഈ ഘട്ടത്തിൽ എന്തിനാണ് നീ ഇത് നോക്കി പൊട്ടിക്കരയുന്നത്? അയാൾ പറഞ്ഞു, ഇത് വെറും ഒരു ചാട്ടുളിയല്ല, ഇത് വെറും ഒരു ചാട്ടുളിയല്ല, ഒരു കാലഘട്ടത്തെ വിറപ്പിച്ചു പോയ പ്രവാചകന്റെ പ്രണലായി താങ്ങായി അല്ലാഹുവിന്റെ സിംഹം എന്നറിയപ്പെട്ട, പ്രവാചകന്റെ സിംഹം എന്നറിയപ്പെടുത്ത മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിനെ ഉഹുദിന്റെ രണാകണത്തിലിട്ട് എറിഞ്ഞു വീഴ്ത്തിയ ചാട്ടുളിയായിരുന്നു ഇത് എന്ന് ആ മഹാനായ വ്യക്തി പറയുമ്പോൾ സഹാബികൾ ആശ്ചര്യഭരിതരായി നോക്കി നിൽക്കുകയാണ്. ഈ ചാട്ടുളി കൊണ്ടാണ് ഞാൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു വീഴ്ത്തിയത് എന്ന് പറയുമ്പോൾ ആ പറഞ്ഞതാരായിരിക്കും? ആ പറഞ്ഞതാരായിരിക്കും? അതാണ് വഹശി. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹശി. ഉഹുദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു എന്ന ധീരനായ നല്ല തൻഭേടമുള്ള അഭ്യസ്ത വിദ്യനായ മുന്നണി പോരാളിയെ പാറക്കെട്ടുകൾക്കിടയിൽ ഒളിച്ചിരുന്നുകൊണ്ട് മൂർച്ചയുള്ള ചാട്ടുളി കൊണ്ട് എറിഞ്ഞു വീഴ്ത്തി വഹശി എന്ന് പറയുന്നവൻ എന്തെന്ന് പറയുന്ന പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് ആ പ്രിയപ്പെട്ട വഹശി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ എറിഞ്ഞു വീഴ്ത്തിയത് മാത്രമല്ല, ആ ശരീര ശകലങ്ങളെ കഷണമായി മുറിച്ചെടുത്തു. എന്നിട്ട് കരള് ഒരു പെണ്ണിനെ ചവച്ചരച്ച് ചവച്ചുകുട്ടയിൽ തുപ്പാൻ കൊണ്ടു കൊടുത്തുപോയി. വഹശി തേങ്ങി തേങ്ങി കരയുകയാണ്. പിന്നീട് വഹശിക്ക് മനം മാറ്റം മുസ്ലിമായി. പക്ഷേ പ്രവാചകർ പറഞ്ഞു, എന്റെ മുമ്പിലേക്ക് നീ വരരുത്, നീ മുസ്ലിമായിക്കോ, നീ തൗബ ചെയ്തോ, നിനക്ക് അള്ളാഹു പുറത്തു തരട്ടെ, ഞാനും ദുആ ചെയ്യാം, പക്ഷേ എന്റെ മുമ്പിലേക്ക് നീ വരരുത്, എന്റെ ചെങ്കിൽ ഞാൻ കൊണ്ടു നടന്ന എന്റെ ഹംസയെ കൊന്നവനാണ് നീ, കാണുമ്പോ എനിക്ക് ആ രംഗം ഓർമ്മ വരികയാണ്, അതുകൊണ്ട് എന്റെ മുമ്പിലേക്ക് നീ വരരുത് എന്ന് സ്നേഹ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അന്ന് മുതൽ വഹശികളുടെ മനോമകരത്തിന്റെ അകത്തൊരു വല്ലാത്ത നീറ്റൽ, ഞാൻ മുസ്ലിമാണെങ്കിലും എന്റെ മനസ്സിലൊരു വല്ലാത്ത പിടപ്പ്. എന്താ കാരണം? മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മുമ്പിലേക്ക് ഇനി വരരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പിന്നെ വിശ്വാസിക്കുന്നത് മഹത്തമാ. റസൂലുള്ള ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ പിന്നെ വിശ്വാസിക്കുന്നത് മഹാത്മ്യമാ. മുത്ത റസൂലിന്റെ മുമ്പിലേക്ക് വരരുത്, നിന്നെ കാണുമ്പോ എനിക്ക് പ്രയാസം എന്ന ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസിക്കവിടെ മാറ്റവിടെയാണ്. അതുകൊണ്ട് തന്നെ വഹശി ചിന്തിച്ചു, ആറടി മണ്ണിന്റെ അഗാധ ഗർത്തത്തിലേക്ക് എന്നെ ഇറക്കി വെക്കുമ്പോൾ മലക്കുകൾ ചോദിക്കുമല്ലോ, ആരാണ്,
ഈ വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ കൽബിന്റെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയണമെങ്കിൽ ഇനിയുള്ള കാലം മുഴുവനും ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ടേ? ഇനിയുള്ള കാലം മുഴുവനും ഒരു വിശ്വാസിയുടെ പവർ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണമല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ടാണ് വഹശി ജീവിക്കാൻ തുടങ്ങിയത്. ചുരുക്കത്തിൽ വഹശിയുടെ മനോമുഖരത്തിന്റെ കത്ത് മരണമെന്ന് പറയുന്ന ആ ഒരു തുടക്കം, മരണമെന്ന് പറയുന്നത് ഒരു ഒടുക്കമല്ല, അതൊരു തുടക്കമാണ്. കുളിപ്പിച്ചു പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഒടുങ്ങാനല്ല, തുടങ്ങാനാണ്. ഖബറിന്റെ ഭയാനകരമായ ഒരു ലോകം അവിടെയുണ്ട്. അവിടെ ചോദ്യങ്ങളുണ്ട്, ഉത്തരങ്ങളുണ്ട്, ഞെരിപിരികൊള്ളലുണ്ട്, വരിഞ്ഞു മുറുകലുണ്ട്, നരകത്തിന്റെ കനൽക്കട്ടകളുണ്ട്, തീക്കുംഭാരമുണ്ട്, ഭയം നിറച്ചു പോലെ വഹശി തന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ഞെരിപിരികൊണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങി. ആ വഹശിയാണ് ഇന്ന് യമാമ യുദ്ധഭൂമിയിൽ ചാട്ടുളി നോക്കി കരയുന്നത്. സഹാബത്തിനോട് പറയുന്നു, ഞാൻ ഒരുപാട് കരയുന്നില്ല, ഞാൻ കരച്ചിൽ അവസാനിപ്പിക്കുകയാണ്. ഈ ചാട്ടുളി ഞാൻ ഇന്ന് മൂർച്ച കൂട്ടി കൊണ്ടുവന്നത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഞാനാണ് കൊന്നത്. അതിനു പകരം ഇസ്ലാമിന് ഇത്രയും വലിയ സംഭാവന കൊടുത്ത ഒരു മനുഷ്യനെ കൊന്നതിന് പകരമായി ഇസ്ലാമിനെ ദ്രോഹിച്ച ഒരാളെ തിരിച്ചു കൊന്നിട്ട് ഒരു പ്രതികാരം ചെയ്യാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ മരിക്കണം, സമാധാനത്തോടെ ഖബറിന്റെ അകത്ത് കിടക്കണം, എന്റെ മനസ്സിന്റെ വിങ്ങലൊന്ന് അവസാനിപ്പിക്കണം. അതിനുവേണ്ടി ഇന്ന് ഞാൻ മുസൈലിമത്തുൽ ഖദ്ദാബിനെ കൊല്ലും, ഇന്ന് ഞാൻ മുസൈലിമത്തുൽ ഖദ്ദാബിനെ കൊല്ലും. പ്രവാചകരെ ഒരുപാട് വേദനിപ്പിച്ച, പ്രവാചകരെ ഒരുപാട് കുറ്റപ്പെടുത്തിയ, പ്രവാചകരെ ഒരുപാട് പുച്ഛിച്ചു തള്ളിയ മുസൈലിമത്തുൽ ഖദ്ദാബിനെ ഞാൻ ഇന്ന് കൊല്ലും. അങ്ങനെ തീരുമാനിച്ച ആ ചാട്ടുളി കൊണ്ട് മുസൈലിമത്തുൽ ഖദ്ദാബിന്റെ കണ്ണുകളിലേക്ക്, ശരീരത്തിലേക്ക് ഞരമ്പിലേക്ക് എറിഞ്ഞു വീഴ്ത്തി. അന്നാണ് സമാധാനത്തോടെ മുസ്ലിമായതിനു ശേഷം സമാധാനത്തോടെ വഹശി കിടന്നുറങ്ങുന്നത്. പിറ്റേന്ന് സുബഹിക്ക് വന്ന അനുയായികളോട് വഹശി പറഞ്ഞു കൊടുത്തത്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ വെള്ളക്കുതിരയുടെ പുറത്ത് സുഖലോലുപ സ്വർഗത്തിന്റെ സുന്ദര കവാടം തുറന്നുകൊണ്ട് ഒരാൾ കടന്നു വന്നു. എന്തൊരു പ്രഭയായിരുന്നു ആ മുഖത്തിനെന്നറിയോ? ആ കുതിരപ്പുറത്തിരിക്കുന്ന ഇത്രയും വലിയ പ്രഭയുള്ള, പ്രകാശമുള്ള മനുഷ്യൻ ആരാണ് എന്ന് ഞാൻ ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കി. എന്നിട്ട് വഹശി ഇങ്ങോട്ട് പ്രഭാതത്തിൽ പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. ആരായിരുന്നു ആ കുതിരപ്പുറത്ത് വന്നതെന്നറിയോ? വമ്പുറ്റ ഹംസാറ നീ അല്ലാ ചാടി തമ്പിയ സർവതി മാറേടാ വല്ലൽ നബി മഹ്മൂദർ ഹൗലീന്ന് വെള്ളം കുടിക്കുന്നോനാരേടാ അംബർ ഷെഫിയുള്ള കാവൽ വെച്ചുള്ള സംഭാരമിൽ വന്ന് ചേരേടാ ുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരേടാ. മഹാനായ ഹംസാ റളിയല്ലാഹു തആല കടന്നു വന്നത്, ഞാനാണ് ഹംസയെ കൊന്നത്, ഞാനാണ് ഹംസയുടെ കൈകാലുകളെ വെട്ടിയെറിഞ്ഞത്, ഞാനാണ് ഹംസയുടെ കരള് പുറപ്പെടുത്ത് ചവച്ചരച്ചു തുപ്പാനുള്ള അവസരം ഒരു പെണ്ണിന് കൊടുത്തത്. എന്റെ സ്വപ്നത്തിലേക്ക് മഹാനായ ഹംസത്തുൽ കറാറ് സ്വർഗത്തിലെ സുഹദാക്കളുടെ നേരാവാര ഹംസ റളിയല്ലാഹു അൻഹു കടന്നു വരികയാ. എന്നിട്ട് എന്റെ തോളത്ത് തറിയിട്ട് പറഞ്ഞു, വഹശി നീ വിഷമിക്കണ്ട വഹശി, എന്നെ കൊന്നതിന് പകരമായിട്ട് എന്റെ കൈകാലുകളെ വെട്ടിയതിന് പകരമായി ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ സങ്കടങ്ങളും ഒരു ചാക്കിൽ കെട്ടിയിട്ട് ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട വഹശിയേ, സ്വർഗത്തിലെന്റെ കൂട്ടുകാരും നാളെ നീയാണെന്നുള്ള അറിയിച്ചിരിക്കുകയാണ്. നാളെ ഹംസയുടെ സ്വർഗത്തിന്റെ കൂട്ടാളി എന്നെ കൊന്ന ഹംസയെ കൊന്ന വഹശി നീ തന്നെയാണ്. ഇസ്ലാമിക ചരിത്രം നിങ്ങൾ പരിധി നോക്കുക, കൊന്നവനും കൊല്ലപ്പെട്ടവനും ഒരുപോലെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ, കൊന്നവനും കൊല്ലപ്പെട്ടവനും ഒരുപോലെ പടച്ചതമ്പുരാന്റെ സ്വർഗത്തില്. എന്തുകൊണ്ടാണ് ആ പാതകം പുറത്തു കൊടുത്തിട്ട് സുഖലോലുപ സ്വർഗത്തിന്റെ സുന്ദരമായ സുഹൃതമാസ്വദിക്കുന്ന സൗഭാഗ്യം ആ വഹശിക്ക് അള്ളാഹു കൊടുത്തരെന്നറിയോ? മനസ്സിന്റെ നീറ്റലാണ് മരണം എന്ന് പറയുന്ന നീറ്റലാണ്, മരണം എന്ന് പറയുന്ന എരിപിരികൊള്ളലാണ്, മരണം എന്ന് പറയുന്ന ഞെരിപിരികൊള്ളലാണ്. ഭക്ഷണം കിടിച്ചിട്ടിറക്കാൻ പറ്റാത്ത മരണത്തിന്റെ ചിന്ത, കിടന്നിട്ടുറക്കം വരാത്ത മരണത്തിന്റെ ചിന്ത, ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോ അവരോടൊപ്പം അടുത്ത് നിർക്കാൻ കഴിയും
കഴിയാത്ത മരണത്തിന്റെ ചിന്ത, ആർഭാടത്തിന്റെ വസ്ത്രം ധരിക്കാൻ കഴിയാത്ത മരണത്തിന്റെ ചിന്ത, ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഭൗതിക ലോകത്ത് ജീവിക്കാൻ കഴിയാത്ത നീറുന്ന മനസ്സിന്റെ മരണത്തിന്റെ ചിന്തയാണ് ആ വഹ്ശിയ നാളെ സ്വർഗത്തില് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാക്കി മാറ്റിയതെങ്കില്. എന്റെ കലണ്ടറയിൽ വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിയാതെ എപ്പോഴോ ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തില് കണ്ണുകുടിച്ചു പോയവരെ, അല്ലെങ്കിൽ ഒരു പെണ്ണുമായി ബന്ധപ്പെട്ടു പോയവരെ, ഇല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി മനുഷ്യനെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഘട്ടത്തിൽ പലിശയുമായി ബന്ധപ്പെട്ടു പോയവരെ, തീറുന്ന നിമിഷങ്ങളിലൂടെ നടന്നു പോകുമ്പോ അടിപതറിയിട്ട് വേദനയോടെ പ്രസവിച്ച മാതാവിന്റെ മാറിടത്ത് ചവിട്ടിയവരെ, ഈ ലോകം നന്നാകണമെങ്കിലുള്ള ഒരേ ഒരു മാർഗം എന്താ? മാതാപിതാക്കളെ പച്ചയ്ക്ക് കുടിച്ചു മൂടുന്ന കാലഘട്ടത്തില് മക്കളെ കന്നുകാലികൾക്ക് വില, കന്നുകാലികൾക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കാറ്, കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന കാലഘട്ടത്തില് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് കൂടപ്പറപ്പിന്റെ കഴുത്തെറുക്കുന്ന കാലഘട്ടത്തില്, നന്മ മരിച്ചുപോയ പിന്മ വളർന്നു പന്തലിക്കുന്ന എല്ലാ അധാർമികതകളും അരങ്ങ് തകർക്കുന്ന ഈ കാലഘട്ടത്തില്, മനുഷ്യവർഗത്ത് നന്നാക്കാ ഒരായിരം നൗഷാദ് വാഗ്വിമാരും കബീർ വാഗ്വിമാർ ഉദവിമാരും കാസിമിമാരും ഉറഞ്ഞു തുള്ളി പ്രഭാഷണം നടത്തിയാലും കഴിയില്ല. അത് കഴിയുന്ന എവിടെയെന്നറിയോ? എന്റെ കണ്ടം പറയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോ മനുഷ്യ മക്കളും മനസ്സുകൊണ്ട് ഉറപ്പിക്കണമല്ലോ, ഞാനും മരിച്ചു പോകുമോ അല്ല, ഞാനും മരിച്ചു പോകുമോ അല്ല. ഇതെന്റെ അവസാനത്തെ പ്രഭാഷണമാണോ? ഈ കേട്ടുകൊണ്ടിരിക്കുന്നതെന്റെ അവസാനത്തെ വാളാണോ തമ്പുരാനെ? ഇന്ന് എന്റെ ഭർത്താവിന്റെ മുഖത്ത് ഞാൻ നോക്കിയത് അവസാനത്തെ നോട്ടമാണോ? ഇന്ന് എന്റെ മക്കളെ ഞാൻ വാരിപ്പുണരുന്നത് എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വാരിപ്പുണരാണോ? ഇന്ന് എന്റെ സുഹൃത്തുക്കളെ കണ്ട് കൈകൊടുത്ത് സലാം പറഞ്ഞു വിരിഞ്ഞത് എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ സമയമാണോ? അർഹിതായയിലെ ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളുടെ മനോമുഖത്തിന് സമാധാനം കൊടുക്കുന്ന എന്ത് അൽഹിതായിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ചിന്തിക്കണമല്ലോ. ഇനി അടുത്ത വർഷം നിങ്ങൾക്ക് പരിപാടി നടത്തുമ്പോ ഞാൻ ഉണ്ടാവൂലേ ഉസ്താറേ? ഞാനുണ്ടാവൂലേ? ഞാൻ മരണപ്പെട്ടു പോകുമോ? ഞാൻ നശിച്ചു പോകുമോ? ഞാൻ പച്ചമണ്ണിലേക്ക് അടങ്ങി പോകുമോ? ഞാൻ എന്റെ കബറിന്റെ കാലമാര ഗർത്തത്തിൽ വീണുപോകുമോ? എത്രയോ ആളുകൾ അങ്ങനെ പോയി പ്രിയപ്പെട്ടവരെ. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ആ ചിന്ത നിന്റെ മനസ്സിന്റെ അകത്ത് വന്നാ പിന്നെ നമസ്കാരം നമുക്ക് കലാവൂല, പിന്നെ നമ്മൾ പടച്ചവനെ തെരുവിളിക്കൂല, പിന്നെ നമ്മൾ നബിദിനത്തെ കളിയാക്കൂല, പിന്നെ നമ്മൾ സുന്നത്ത് ജമാഅത്തിനെ കബറടക്കൂല, പിന്നെ നമ്മൾ മാതാപിതാക്കൾക്കെതിരെ പ്രവർത്തിക്കൂല, പിന്നെ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ ഓതാത്ത ഒരു ദിവസം പോലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവില്ല, പിന്നെ നമ്മൾ അല്ലാ പലിശ വാങ്ങൂല, കള്ളുകുടിക്കൂല, വ്യഭിചരിക്കൂല, തസ്ബീഹുമാല ദിക്റുല്ലാനടുക്കും, പള്ളിക്കകത്ത് ജമാഅത്ത് നിസ്കരിക്കാൻ പോകും, അള്ളാഹുവിന്റെ പൊരുത്തം തേടിയിട്ട് യാത്ര ചെയ്യുന്ന സോലിഹീങ്ങളായി മാറും. അതിനാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് കഫാ കഫാ ബിൽമൗതി വഇലാ. ഒരു മനുഷ്യനെ നന്നാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വാദം എന്ന് പറയുന്നത് മരണമാ. ഒരു പെണ്ണ് തലമറയ്ക്കണമോ? ഒരു പെണ്ണ് നല്ല വസ്ത്രം ധരിക്കണമോ? ഒരു പെണ്ണ് തഹജ്ജുദ് നമസ്കരിക്കണമോ? ഒരു പെണ്ണ് ഖുർആൻ ഓതണമോ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കഫാ ബിൽമൗതി വഇലാ. ഒരു മനുഷ്യനെ നന്നാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മന്ത്രം മരുന്നും മാസ്മരികമായ ആയുധവും എന്ന് പറയുന്നത് മരണമാണ്, മരണമാണ്, മരണമാണ്. ആ മരണത്തിന് അല്ലാഹുവിന്റെ റസൂൽ ഇട്ടിരിക്കുന്ന പേരെന്തെന്നറിയോ? വിയോഗമെന്നല്ല, വിരഹമെന്നല്ല, വിടവാങ്ങലെന്നല്ല, യാത്ര പറയലെന്നല്ല, നാട് നീങ്ങുക എന്നല്ല, പിന്നെന്താ പ്രിയപ്പെട്ടവരെ? ആ മരണത്തിന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇട്ടിരിക്കുന്ന പേരെന്തെന്നറിയോ? ഹാദിമുൽ ലദ്ദാത്ത്, ഹാദിമുൽ ലദ്ദാത്ത്. രസങ്ങളെ മുറിച്ചു കളയുന്നത്, സുഖങ്ങളെ മുറിച്ചു കളയുന്നത്, ആനന്ദങ്ങളെ മുറിച്ചു കളയുന്നത്, ഭൗതികമായ ലോകത്തിന്റെ സുഖരസങ്ങളോട് വിട പറയുന്ന ഒരു രംഗമാണ് മരണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പേരിട്ടിരിക്കുമ്പോ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടിയിരിക്കുന്ന കുടുംബത്തിൽ കണ്ണീരിന്റെ കടൽ തീർക്കുന്നതാണ് മരണം. മറക്കല്ലേ, ബിസിനസ് മെച്ചപ്പെട്ടു വന്നതാ, പക്ഷേ ഭർത്താവ് വീണുപോയി, സന്തോഷത്തോടെ ജീവിതമൊന്ന് പച്ച പിടിച്ചു
വന്നതാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവൾക്ക് ക്യാൻസർ വന്നുപോയി. സർവരസങ്ങളെയും മുറിച്ചു കളയുന്നതാണ് മരണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മറക്കല്ലേ എന്റെ കണ്ടം തറക്കാരാ, മറക്കല്ലേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഖത്തീബ് ഉസ്താദ്. ഇവിടെ പ്രിയപ്പെട്ട ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ, ഒരു പ്രിയപ്പെട്ട പിതാവിന്റെ മരണത്തിന്റെ കഥ സൂചിപ്പിച്ചല്ലോ. രണ്ട് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു കബീർ ദാരിമി മരണപ്പെട്ടു പോയല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എത്രയെത്ര ഉസ്താദുമാരാണ്, കുഞ്ഞുമക്കളാണ് ചെറിയ പ്രായത്തിൽ ഈവത്വത്തിലും വിട പറഞ്ഞു പോകുന്നത്. ഈ കണ്ടംതറയുടെ പരിസരത്ത് ഈ പെരുമ്പാവൂരിന്റെ മണ്ണിലല്ലേ എത്രയോ ചെറുപ്പക്കാരും നടുറോഡിൽ കിടന്ന് ചതഞ്ഞെറിഞ്ഞു പോയത്. വാഹനാപകടത്തിൽപ്പെട്ട് അല്ലാഹുവേ, കുടലിൽ ക്യാൻസർ വന്നിട്ട്, തലയിൽ ക്യാൻസർ വന്നിട്ട്, ശരീരത്തിന്റെ ക്യാൻസറിന്റെ അണുക്കൽ ഞരമ്പുകള് കാർന്ന് തിന്ന് ദുർഗന്ധം വന്ന ശരീരത്തെ കൊണ്ടുവന്ന് കണ്ടംതറ പള്ളിയിടും പെരുമ്പാവൂര് പള്ളിയിലും നമ്മുടെ പരിസരത്തുള്ള മഹല്ലുകളും കൊണ്ടുവന്ന് നമ്മൾ അടക്കിയില്ലേ. രസങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞ് വീട്ടിലെ മക്കളെ എത്തീമാക്കി, ഭാര്യയെ വിധവയാക്കി, ഉമ്മയെ സങ്കടത്തിലാക്കി, പിതാവിനെ തണലില്ലാതാക്കി, അസറായിൽ അലൈഹി സ്വലാത്തു വസലാം കൊണ്ടുപോയ ജീവിതങ്ങൾ എത്രയാ. അല്ലാഹുവിൻ റസൂല് പറയുന്നു, ഈ ഓർമ്മ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നാൽ എന്താ നമുക്ക് നേട്ടം ഉസ്താദേ? നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് രണ്ടു മണിക്കൂർ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ മരണത്തിന്റെ ഓർമ്മ ഞങ്ങൾ കൊണ്ടു നടന്നാൽ ഞങ്ങൾക്ക് എന്ത് നേട്ടമാണ്? ഈ കേൾക്കുന്ന ഈ സ്ത്രീകൾക്ക് എന്ത് നേട്ടം, നിങ്ങൾക്ക് എന്ത് നേട്ടം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് കാര്യം അല്ലാഹു തരും. ഈ മരണത്തിന്റെ ചിന്ത ഇന്നു മുതൽ ഇൻഷാല്ലാ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ആ ചിന്ത ഞാൻ കൊണ്ടു നടക്കും. കല്യാണമാകട്ടെ, ആഘോഷമാകട്ടെ, ആർഭാടമാകട്ടെ, സന്തോഷമാകട്ടെ, നോട്ട് നിരോധിക്കട്ടെ, നിരോധിച്ച നോട്ട് തിരിച്ചു കിട്ടട്ടെ, വലിയ വലിയ കൊട്ടാരമുണ്ടാക്കട്ടെ, ബിസിനസ് വിജയിക്കട്ടെ, എന്തുണ്ടായാലും ഈ ചിന്ത എന്റെ മനസ്സിൽ നിന്ന് പോകില്ല. ഞാൻ മരിക്കും, ഞാൻ മരിക്കും, ഞാൻ മരിക്കും. പത്ത് സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോ 20 പ്രാവശ്യം ഞാൻ മരിക്കും, ഞാൻ മരിക്കും എന്നൂടെ ചൊല്ലണം, എണ്ണി എണ്ണി ചൊല്ലണം. അപ്പോഴാണ് നമ്മുടെ മനസ്സങ്ങോട്ട് ശരിയാവുക. അങ്ങനെ നിന്റെ കൽബിൽ നിന്ന് ആ മരണത്തിന്റെ ചിന്ത മാറ്റാതെ കൊണ്ടു നടന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് രണ്ട് സമ്മാനം അല്ലാഹു തരും. രണ്ട് സമ്മാനം അല്ലാഹു തരും. ഈ വന്നിരിക്കുന്ന സഹോദരിമാർക്ക്, ഈ സഹോദരങ്ങൾക്ക് രണ്ട് വിലപ്പെട്ട സമ്മാനം. മരണത്തിന്റെ ചിന്ത കൊണ്ടു നടക്കുന്നവർക്ക് വിലപ്പെട്ട രണ്ട് സമ്മാനം. അല്ലാഹുവേ പടച്ചവനെ, ആ വിലപ്പെട്ട സമ്മാനം വാങ്ങാൻ പാവപ്പെട്ട ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്ന്, അഹിയല്ലാഹു ഖൽബാ, അഹിയല്ലാഹു ഖൽബാ, അവന്റെ ഹൃദയത്തിന് അല്ലാഹു ജീവൻ കൊടുക്കുന്നതാണ്. നമ്മൾ ഇന്ന് പലരും ശവങ്ങളാണ്. ശവങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പെരുമ്പാവൂര് കണ്ടന്തറ പള്ളിയിൽ നിന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ ക്യാൻസർ രോഗമാണ്, കൈയില്ലാത്തവരാണ്, കാലില്ലാത്തവരാണെന്ന് പറഞ്ഞ് തട്ടം പിരിച്ച് പിരിക്കാനിരിക്കുന്നവരുടെ പിരിവ് സഞ്ചിയിൽ പോലും ബൂട്ടിട്ട് ചവിട്ടിയിട്ട് ദുനിയാവിന്റെ തിരക്കിലേക്ക് ഇറങ്ങി ഓടുന്ന നിന്റെ പേരാണ് ശവം. വീട്ടിന്റെ അകത്തിരിക്കുന്ന ഉമ്മയെ നോക്കാൻ സമയമില്ലാത്തവൻ, കൊമേരിയൻ പട്ടിക്കുട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കുന്നു, അവന്റെ പേരാണ് ശവം. വേദനയോടെ പ്രസവിച്ച ഉമ്മ മരിക്കുമ്പോ അടക്കുന്നതിന് മുമ്പ് പോലും ഒന്നും കാണാനുള്ള മനസ്സ് വരാത്ത മക്കളുടെ പേരാണ് ശവം. അല്ലാഹുവിന്റെ പള്ളിയും ദീനുമെല്ലാം ദുനിയാവിന്റെ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന വൃത്തികെട്ടവർക്ക് ഇസ്ലാം, എന്റെ പ്രിയപ്പെട്ടവരെ പുല്ലുപോലെ കണ്ടുകൊണ്ട് ശവച്ചരച്ചു തുപ്പുന്നവർക്ക് ഞാനും നിങ്ങളും വിളിക്കുന്ന പേരാണ് ശവം. ആ ശവത്തിന്റെ അവസ്ഥ മാറിയിട്ട് നിന്റെ ഹൃദയത്തിന് അല്ലാഹു ജീവൻ തരാം, നിന്റെ മനസ്സിന് അല്ലാഹു ഉണർവ് തരാ, നിന്റെ മനസ്സിന് അല്ലാഹു ജീവൻ തരാൻ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അഹിയല്ലാഹു ഖൽബാ, നിന്റെ ഹൃദയത്തിന് ജീവൻ വേണമോ ആ മരണത്തിന്റെ ചിന്ത കൊണ്ടു നടന്നുകൊള്ളുക. നിന്റെ ഹൃദയത്തിന് ജീവൻ ഉണ്ടാകും, പിന്നെ മനുഷ്യത്വം ഉണ്ടാകും, പിന്നെ മറ്റുള്ളവരെ കാണാൻ കഴിയും, പിന്നെ മറ്റുള്ളവരോട് താല്പര്യമുണ്ടാവും, പിന്നെ കുടുംബബന്ധം നീ നശിപ്പിച്ചു കളയൂല, പിന്നെ ബന്ധങ്ങൾക്ക് നീ വില കൊടുക്കുന്നതാണ്, പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാ പിന്നെ നീ പരിശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് അഹിയല്ലാഹു ഖൽബാ, അവന്റെ ഹൃദയത്തിന് അല്ലാഹു ജീവൻ കൊടുക്കും.
പിന്നെ ഒരു ഭാര്യക്കും നമസ്കാരം നഷ്ടപ്പെടുത്തുകയും വീട്ടിന്റെ കപ്പ് കിടക്കാൻ കഴിയില്ല. ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് പിന്നാമ്പുറത്തെ വാതിൽ തുറന്ന് കാമുകനെ മണവറയിലേക്ക് കടത്താൻ ഒരു പെണ്ണിനും മനസ്സ് വരില്ല. എന്തുകൊണ്ട്? മനസ്സിന് അല്ലാഹു ജീവൻ തരും മരണത്തിന്റെ ചിന്തയുണ്ടെങ്കിൽ. രണ്ടാമത്തെ സൗഭാഗ്യം എന്താ? രണ്ടാമത്തെ സൗഭാഗ്യം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹവന അലൈൽ മൗത, അവന്റെ മരണത്തെ അല്ലാഹു ലഘുവാക്കി കൊടുക്കുന്നതാണ്. അവന്റെ മരണത്തെ ലഘുവാക്കി കൊടുക്കും മരണം എന്ന് പറയുന്നത് ഭീകരമാണ്, ചെറിയ കാര്യമല്ല. ഇസ്രായേലിനെ കാണാതെ മരിക്കാൻ എന്റെ കണ്ടന്തരയിൽ വന്നവരെ നമുക്ക് കഴിയില്ലല്ലോ. എന്റെ സഹോദരിമാരെ, ആര് മരണപ്പെട്ടാലും അവർ അസറായിലിനെ കണ്ടേ മതിയാവുകയുള്ളൂ. നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണും അസറായിലിനെ. അസറായിലിനെ കാണാതെ മരണപ്പെടാൻ നമുക്ക് കഴിയില്ല. എന്തോ ഒരു രൂപമായിരിക്കുമല്ലോ അസറായിലിനെ കാണാനുള്ള ഈ കണ്ണുകളുടെ ഇന്നത്തെ കോലം എന്താ? ഒളിക്യാമറ പോലെ കാമുകിമാരുടെ പിന്നാലെ രഹസ്യ ക്യാമറ പോലെ ഒപ്പിയെടുക്കുന്ന എന്റെ കണ്ടന്തറയിലെ ചെറുപ്പക്കാരുടെ കണ്ണുകളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിയേ. മതപ്രഭാഷണത്തിന്റെ സരസിൽ വരുമ്പോഴും സുന്ദരിയാറ് പെണ്ണിലേക്കറിയാറെ കാമക്കണ്ണുടക്കി പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ കണ്ണുകൾ കൊണ്ടാണോ അസറായിലിനെ കാണേണ്ടത്? എന്റെ പൊന്നുമോളെ, എത്ര ഹറാമിയത്തുകളാ കണ്ടുപോയത്! SSLC മുതൽ +1 മുതൽ +2 മുതൽ അങ്ങോട്ട് കടന്നു വരുമ്പോ നീ കണ്ട ഹറാമിയത്തുകളുടെ കണക്കത്രയാണ്. വീട്ടിൽ നിന്ന് ധരിച്ചു കൊണ്ടുപോകുന്ന പരതയടിച്ചു മാറ്റി സ്കൂട്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് പുതിയ മോഡൽ ചുരിദാർ ധരിച്ചിട്ട് ലെഗിൻസ് ധരിച്ചിട്ട് തലയിങ്ങനെ മറത്തിട്ട് പകുതി കൊണ്ട് മൂക്കിന് താഴേക്ക് അങ്ങോട്ട് പുറകിൽ കെട്ടിയിട്ട് കാമുകന്റെ പുറകിൽ കയറിയിരുന്നു കൊണ്ട് ഒരു കുഞ്ഞുമോനും അറിയാതെ കറങ്ങുന്ന പെണ്ണേ, നരകത്തിന്റെ വിറക് കൊള്ളിയായി ചുട്ടുകൊള്ളുന്ന നരകാഗ്നിയുടെ അകത്തളമാകുന്ന ആരുടെ മണ്ടിൽ നിന്റെ മയ്യത്തിറക്കി വെക്കുമ്പോ എന്റെ പൊന്നുമോളെ, ഈ കണ്ണുകൊണ്ട് അസറായിലിനെ കാണാതെ കഴിയുമോ മോളെ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അസറായിൽ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ തല ആകാശത്ത് നിൽക്കുന്ന പോലെ തോന്നുമത്രേ, രണ്ട് കണ്ണുകളിലൂടെ തീ പുറത്തേക്ക് വരുമത്രേ, ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ദ്വാരങ്ങളിലൂടെ തീ പുറത്തേക്ക് വരുന്ന പോലെ ഭയാനകരമാകുന്ന അസറായിലിന്റെ ഭയവിഹൂലമായ രൂപഭാവങ്ങൾ കണ്ടു മനുഷ്യൻ ഇങ്ങനെ നിലവിളിക്കുമ്പോ അവന്റെ രണ്ട് കൈകൾ കൊണ്ട് വിരിപ്പിനിങ്ങനെ അമർത്തി പിടിക്കുമ്പോ ഒന്നും അറിയാറ് ആ ഭീകര രംഗം കണ്ടിട്ട് കൂടെ നിൽക്കുന്നവർ അത്ഭുതപ്പെടുമ്പോ ഈ കണ്ണുകൊണ്ട് കണ്ടേ മതിയാവുകയുള്ളൂ. ആയിരക്കണക്കിന് സീരിയൽ കണ്ട് കണ്ടു നേർത്ത പെങ്ങളെ, ഈ കണ്ണുകൊണ്ട് സിറായിനെ കാണാതെ മരിക്കാൻ കഴിയില്ല. ആയിരക്കണക്കിന് യൂട്യൂബിലുണ്ട് ലിംഗമർത്തിയിട്ട് വൃത്തികെട്ട നഗ്നമേനികൾ കണ്ട് ആസ്വാദനത്തിന്റെ പാരമ്യതയിലെത്തിയ ചെറുപ്പക്കാരാ, ഈ കണ്ണുകൊണ്ട് അസറായിലിനെ കണ്ടേ മതിയാവുകയുള്ളൂ. ഇന്ന് തീരുമാനമെടുക്കാം, ഇന്ന് നിനക്ക് തീരുമാനമെടുക്കാം. ഈ കണ്ടന്തറയിലെ സുഖലോലപ സ്വർഗത്തിന്റെ സ്വർഗീയാരാമത്തിലിരുന്നിട്ട് ഇത്രയും വലിയ ജനസാഗരത്തിനിടയിൽ ഇരുന്ന് പൊട്ടിക്കരം നിട്ട് തീരുമാനമെടുക്കാം. ഇനി ഞാൻ മാറുമല്ലോ, ഇനി ഞാൻ മാറുമല്ലോ. ഒരു കാക്കത്തൗബയുടെ പേര് പറഞ്ഞുകൊണ്ട് കളിയാക്കലില്ല. കൽബ് പൊട്ടിയിട്ട് പടച്ചവനോട് വെന്തുരുകിയിട്ട് ഞാൻ മാറും റബ്ബേ, ഇനി ഹറാമിയത്തുകളില്ല എന്റെ കണ്ണിനും എന്റെ കാതിനും എന്റെ കൽബിനും എന്റെ കാലിനും, അല്ലാഹുവേ ഇനി സ്വലാഹിയത്തുകൾ മാത്രമാണ് എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുന്ന ഉമ്മത്തേ, ഞാനിന്ന് മരിക്കുവോ നാളെ മരിക്കുവോ ആ ചിന്തയിൽ കടിയുന്ന പ്രിയപ്പെട്ടവരെ, വഹവന അലൈൽ മൗത, നിങ്ങൾക്ക് അല്ലാഹു മരണത്തെ എളുപ്പമാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ആ ചിന്തകളെ മനസ്സിൽ വെച്ചിട്ട് ജീവിക്കാം. ഇന്നു മുതൽ ആ ചിന്ത ഉണ്ടാവും എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഇരുന്നാ ചിന്തിക്കാം. ഇവിടെ ഇരുന്നാ ഒരു 11 മണി വാതു കഴിയുന്നത് വരെ നമുക്ക് മരണത്തിന്റെ ചിന്ത ഇങ്ങനെ കൊണ്ടുവരാം. കാരണം ശല്യപ്പെടുത്താൻ ഒന്നുമില്ല. അവിടെ ഇരിക്കുന്നു, ഈ കണ്ണുകൾ തുറന്ന് ഇങ്ങനെ ഉസ്താദിന്റെ മുഖത്തേക്ക് സദസ്സിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നു, ഇല്ലെങ്കിൽ സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നു, ഇല്ലെങ്കിൽ ലൈവായി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ മൊബൈലിലേക്കോ ഇങ്ങനെ നോക്കിയിരിക്കുന്നു.
ആരും ശല്യപ്പെടുത്താനില്ല. തീരുന്നത് വരെ മരണത്തിന്റെ ചിന്ത കൊണ്ട് നടക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തിറങ്ങിയാലോ, ഇന്നത്തെ ദിവസത്തെ പോട്ടെ, ഇന്നത്തെ ഒരു ദിവസം ചിലപ്പോ പൂർണ്ണമായും ആ ചിന്ത കൽബിൽ ഉണ്ടാവും. നാളെയോ, നാളെ കല്യാണത്തിന് പോയാലോ, നാളെ മറ്റൊരു വിശേഷത്തിന് പോയാലോ, നാളെ ഒന്ന് ഷോപ്പിങ്ങിന് പോയാലോ, നാളെ ഒന്ന് യാത്ര പോയാലോ, ഈ ചിന്ത നമ്മുടെ കൽബിന്റെ അകത്ത് ഉണ്ടാവും. ഇന്ന മിമ്മാ ഖാഫു അലൈക്കും ബഅദി യഫ്തഹ അലൈക്കും മിൻ സഹറത്തി ദുനിയാ വസീനതിഹ. ദുനിയാവിന് വളരെ ഭംഗിയാണ്, ദുനിയാവിന് വളരെ ഭംഗിയാണ്, വളരെ രസമാണ് ദുനിയാവ് കാണാൻ. ആ ദുനിയാവിൽ ഏറ്റവും അധികം ഭംഗി കൂടിയ കാലമാണിത്. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ പേടിക്കുന്നത് ദുനിയാവിന് വളരെ വളരെയധികം ഭംഗി കൂടുന്ന ഒരു കാലത്തെ ഞാൻ പേടിക്കുന്നു എന്നാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ദുനിയാവിന് ഭംഗിയിൽ എത്ര കണ്ടാലാണ് മതിയാവുക, എത്ര ആസ്വദിച്ചാലാണ് കൊതി തീരുക. അണയാൻ പോകുന്ന തീ ആളിക്കത്വം എന്നാണ്. ദുനിയാവ് തീരാൻ പോകുമ്പോ വലിയ സൗന്ദര്യം ഉണ്ടാവും. ഒരു മനുഷ്യൻ മരിക്കാൻ പോകുമ്പോ പെട്ടെന്ന് അവന് സൗന്ദര്യം കൂടുമെന്നാണ്. സഹോദരിമാർ ആരെങ്കിലും കണ്ണാടി നോക്കിയിട്ട് ഇന്ന് ഞാൻ ഇത്തിരി നല്ല ഉഷാറായിട്ടുണ്ടല്ലോ എന്ന് തോന്നിയാൽ വലിയ താമസം ഉണ്ടാവില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അഹങ്കരിക്കാനുള്ള അവസരമല്ല. കൂട്ടുകാരൻ നോക്കിയിട്ട് നീ നല്ല ഉഷാറായില്ലടാ ചുള്ളനാടണം പറഞ്ഞാൽ ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്ന് വേണം ചിന്തിക്കാൻ. അല്ലാതെ വയസ്സായി പ്രായമായി അല്ലാ മരിക്കാറായല്ലോ, അതല്ല മരിക്കാറായത്. മരിക്കാറായത് മറ്റതാ. അണയാൻ പോകുന്ന തീ ആളിക്കത്വം എന്ന് പറഞ്ഞത് വെറൊരു പഴഞ്ചൊല്ലല്ല, നല്ല ബുദ്ധിയുള്ളവരല്ലേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ദുനിയാവ് അണയാൻ പോവാൻ അതുകൊണ്ട് ആളിക്കത്തുന്നു. എന്തിനേറെ കണ്ടന്തരയിലേക്ക് വരുന്ന സ്ഥലത്ത് പോലും ഒരു ജംഗ്ഷനുണ്ട്, സുന്ദരിമുഖ് അല്ലേ. സുന്ദരിമുഖ് എന്ന് പറഞ്ഞാൽ ആ മുക്കിന് പോലും ഒരു സുന്ദരിയല്ലേ. പിന്നെ മുക്കുമ്പോഴറിയാ സൗന്ദര്യം ഉണ്ടോ ഇല്ല അതെനിക്കറിയില്ല. പക്ഷെ സുന്ദരിമുഖ് എന്ന് പറഞ്ഞൊരു മുക്കുണ്ട് കണ്ടന്തരക്കട. ഇങ്ങനെ പേരിന് പോലും സൗന്ദര്യം, നാടിന് പോലും സൗന്ദര്യം, പരിസരത്തൊക്കെ സൗന്ദര്യം, ദുനിയാവിനത്തെ ഭംഗി, ആഡംബരം, ആനന്ദം. ഇത് തീരാൻ പോണ ആനന്ദമാണ്. ഇതിന് വലിയ ആയുസ്സൊന്നും ഉണ്ടാവൂല, ഇതിന് വലിയ ആയുസ്സുണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഭംഗിയിൽ മയങ്ങി പോകാതെ മരണത്തിന്റെ ചിന്ത കൽബിൽ കൊണ്ടു നടക്കണം. ഒരു പെണ്ണിനെ കാണുമ്പോ കളയാനുള്ളതല്ല ഈ സദസ്സിൽ നിന്ന് ഞാൻ നേടിയെടുത്ത മരണ ചിന്ത എന്ന് നിങ്ങൾ തീരുമാനിക്കും. നമുക്കിത് നല്ല റാഹത്തുള്ള ഒരു മരണം കിട്ടാൻ വേണ്ടിട്ടല്ലേ നമ്മളിത് ചെയ്തത്. നമുക്ക് ആ ഭയമില്ലാത്ത ഒരു മരണം, പേടിപ്പിക്കാത്ത ഒരു അസ്രായിലിനെ കാണാൻ കഴിയണം. നിരന്തരം മരണത്തിന്റെ ചിന്ത കൊണ്ട് നടന്നാൽ ആ ഭാഗ്യം അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാ. പേടിപ്പിക്കാത്ത മരണത്തിന്റെ ചിന്ത. ഇപ്പോഴും ചില ആളുകൾക്ക് ആശങ്കയുണ്ട്, ബാക്കി പറഞ്ഞെങ്കിൽ 4 ഫാൻ വേണം, 7 എ സി വേണം, പ്രസംഗ പീഠത്തിന്റെ അടിയിൽ കൂടെ എ സി ഇങ്ങനെ കറങ്ങിയടിക്കണം. ഇപ്പോഴും ചില ആളുകൾക്ക് ആശങ്കയുണ്ട്, അതിന് എത്ര കൊല്ലം നമ്മൾ പറഞ്ഞാലും പേ പിടിച്ചാ പിന്നെ കൊല്ലലല്ലാതെ എറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ലാതെ വേറെ എന്ത് ഭാഷയാണ് അതിന് പറയാൻ, എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് അല്ലെ ഒരു മനുഷ്യനെ കൽബ് ഇളക്കി കാണിച്ചു കൊടുത്തിട്ടൊന്നും മനസ്സിലാകാത്ത കൗമാണ്. പിന്നെ നമ്മളിപ്പോ അതിന്റെ പിന്നാലെ പോയി ഈ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞ അള്ളാന്റെ കൂടെ ഞങ്ങൾ പിടിച്ചേർത്തു, അതിലൊന്നും കിടക്കണില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് ദുനിയാവിന്റെ ഭംഗിയിൽ മയങ്ങാതെ മരിക്കുമെന്ന ചിന്ത കൊണ്ട് നടന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം. നമുക്ക് അല്ലാഹു നല്ല മരണം തരും, പേടിക്കാത്ത ഒരു മരണം കിട്ടും. പക്ഷെ മരിക്കും മരിക്കും എന്ന് പറഞ്ഞ് നീറി നീറി കഴിയണം, എന്നാലേ നല്ലൊരു മരണം കിട്ടും. ആ ഒരു നല്ല മരണം കിട്ടാനാണ് മരണത്തിന്റെ ചിന്ത സൂക്ഷിക്കാൻ വേണ്ടി മഹാന്മാർ മരണത്തിന്റെ ചിത്രവും ചിന്തയും കൊണ്ട് നടന്നു. ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി, അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. എത്ര മനോഹരമാണ് അദ്ദേഹത്തിന്റെ കവിതകൾ, എത്ര ഭംഗിയാണ്. നിങ്ങളൊക്കെ വീട്ടിൽ ആയിരക്കണക്കിന് മോശമായ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന സമയത്ത് തഴവ ഉസ്താദിന്റെ ഒരു അൽ മവാഹിബുൽ ജലിയ ഒന്ന് വാങ്ങി വീട്ടിൽ വെച്ചാൽ അത് മതിയല്ലോ. ഓരോ ദിവസം ഓരോ പേജ് വായിച്ചാൽ എത്ര അർത്ഥവും എത്ര അർത്ഥ വ്യാപ്തിയുള്ള കവിതകളാണത്. വെറുതെ ഇങ്ങനെ പറഞ്ഞ് പഠിക്കാലോ. അദ്ദേഹം എഴുതിയതിൽ ഈ ഉമ്മത്തിന് തെക്കൻ കേരളത്തിലെ വിശിഷ്യ തെക്കൻ കേരളത്തിലെ ഉമ്മത്ത് മനസ്സിൽ പതിഞ്ഞുപോയ വരികളല്ലേ. ഖബറൊന്നോ കേട്ടാൽ തൽക്ഷേണം തേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരേണ്ടതാ. മെത്തയ്ക്കു പകരം മണ്ണതിൽ വീരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയ്നിട്ടതാ.
ചിതലും പൂഴൂക്കളും താവളം പേരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കരഞ്ഞുകൊണ്ട് എഴുതി കരഞ്ഞുകൊണ്ട് പാടി കരഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു സ്വലാത്ത് ചൊല്ലിയിട്ട് കല്ലുകൾ അടുക്കി വെച്ചു കബറിന്റെ കൊല്ലം ജില്ലയുടെ തഴവയിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ കുറിച്ചായി പറയുന്നു സ്വലാത്ത് ചൊല്ലിയിട്ട് ഊതി മന്ത്രിച്ച് കല്ലിങ്ങനെ അടുക്കി വെച്ചു കബറിന്റെ ഒരു സമാധാനം കിട്ടട്ടെ ഒരു പ്രതീക്ഷയാണത് പേടിച്ചിട്ടല്ലേ ചെയ്യുന്നത് എത്ര അറിവുള്ള മഹാനാണ് നമ്മളാ മരണത്തിന്റെ ചിന്ത മറികടന്നുകൊണ്ട് കളിചിരിയിൽ ആഘോഷത്തിൽ ഏർപ്പെടുമ്പോൾ മാനായ റബി ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു സുബ്ഹാനല്ലാഹ് സ്വന്തം വീടിന്റെ മുമ്പെ ഖബർ കുഴിക്കുകയാണ് സ്വന്തം വീടിന്റെ മുമ്പ് ഖബർ കുഴിക്കുകയാണ് പണ്ഡിതന്മാർ മുഴുവനും ഇങ്ങനെ ഒരുമിച്ച് വന്നുകൊണ്ട് ചോദിക്കുന്ന റബീഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹുവിനോട് എന്തിനാണ് നിങ്ങൾ വീടിന്റെ മുമ്പ് ഇങ്ങനെ ഖബർ കുഴിക്കുന്നത് എന്തിനാണ് റബീഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹുവരോട് പറഞ്ഞു എന്നെ അനുവദിക്കുന്നില്ല ദുനിയാവിലെ സുഖരസങ്ങൾ മരണമെന്ന് പറയുന്ന അത്ഭുത ചിത്രത്തെ എന്റെ കൽവിന്റെ അകത്ത് കൊണ്ടു നടക്കാൻ അനുവദിക്കുന്നില്ല ദുനിയാവ് ഭംഗിയാണ് രസമുള്ളതാണ് അതുകൊണ്ട് ഞാനൊരു പ്രവൃത്തി ചെയ്യുകയാണ് എന്റെ വീടിന്റെ മുമ്പ് തന്നെ കബർ വെട്ടുകയാണ് എവിടേക്കെങ്കിലും പോകാൻ പുറത്തിറങ്ങിയാൽ ഞാൻ ആ കബർ കാണുകയാണ് എവിടെയെങ്കിലും പോയി മടങ്ങി വന്നാൽ ഞാൻ ആ കബർ കാണുകയാണ് കബർ കണ്ട് വീട്ടിന്റെ കത്ത് തിരിച്ചു കയറുന്ന എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് കബർ കണ്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു പോകുന്ന എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് ആ മരണമെന്ന ചിന്ത നഷ്ടപ്പെടാതിരിക്കാൻ സ്വന്തം വീടിന്റെ മുമ്പ് കബർ വെട്ടിയ റബീഇബ്നു ഹൈസമിന്റെ അനുയായികളെ നമ്മളാ മരണത്തിന്റെ ചിന്തയിൽ നിന്ന് ഓടി ഒളിക്കുകയല്ലേ നമ്മളാ മരണത്തിന്റെ ചിന്തയിൽ നിന്ന് അകന്നകന്നകന്നകന്ന് പോവുകയല്ലേ ഒരിക്കലും വേണ്ട എന്തായാലും മരിക്കുമല്ലോ അത് ഇന്നാണോ ണോ അത് അസുഖം വന്നിട്ടാണോ അത് വാഹനാപകടത്തിലാണോ അത് ഭൂമി കുലുക്കത്തിലാണോ പകർച്ചവ്യാധിയിലാണോ ദുരന്തത്തിലാണോ ദുരിതത്തിലാണോ ഒന്നും അറിയാത്ത പാവപ്പെട്ടവരെ മരിക്കുമെന്ന് ഉറപ്പിക്കുക അള്ളാഹു നിശ്ചയിച്ച ആയുസ് എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു നിമിഷം പോലും അള്ളാഹു ജീവിക്കാൻ നിനക്ക് ആയുസ് കൂട്ടി തരുകയില്ല അതുകൊണ്ട് തീരുമാനിച്ചോ പ്രിയപ്പെട്ടവരെ എപ്പോഴാണെന്നത് പോകട്ടെ മരിക്കുമെന്ന് ഉറപ്പ് വരുത്തുക പാലക്കാട് അശറഫ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്റെ കൂട്ടുകാരനാണ് ആ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിൽ പാണക്കാട് തങ്ങന്മാരൊക്കെ വന്ന് കിടന്നിട്ടുണ്ട് വിശ്രമിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ വാപ്പയെന്നാണ് ആ പ്രിയപ്പെട്ട സഹോദരൻ വിളിക്കുന്നത് ഇത് പറയുമ്പോൾ ഇവിടെ വന്ന് ചില വ്യക്തികൾ വിചാരിക്കും ഉസ്താദ് രാഷ്ട്രീയക്കാരനാണെന്നല്ല പാണക്കാട് തങ്ങന്മാരെ ഞാൻ പറയുന്നത് രാഷ്ട്രീയക്കാരനായിട്ടല്ല രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല പ്രവാചകർ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിന്റെ പ്രഭാകിരണങ്ങളെ കുറിച്ച് പറയാൻ ഏത് നാട്ടിലും ആവേശമാണ് പ്രിയപ്പെട്ടവർ ഈ പാവപ്പെട്ട സഹോദരന് ചിലപ്പോ പണവും പദവിയും ഒക്കെ കൂടി വരുമ്പോ ചില ആളുകൾക്ക് അതൊക്കെ കുറച്ചിലായിട്ട് തോന്നാം ആയിക്കോട്ടെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ശൈലിയിൽ നിന്ന് മാറാൻ കഴിയില്ല അല്ലാഹു ഹിദായത്ത് തരട്ടെ എന്നല്ലാതെ അതിന് മറുപടിയായി പറയാൻ എന്റെ കയ്യിൽ വാക്കുകളില്ല ആ പ്രിയപ്പെട്ട തങ്ങന്മാര് വന്ന് വിശ്രമിച്ചു പോയ വീട്ടിൽ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ ജനാല തുറന്നു നോക്കുമ്പോ കാണുന്നത് പള്ളിയുടെ കബർസ്ഥാനാണ് വീടിന്റെ ഒരു ഭാഗത്ത് പള്ളിയുടെ കബർസ്ഥാനാണ് ആ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറഞ്ഞു ആരും വാങ്ങാൻ പേടിക്കുന്ന സ്ഥലം നിങ്ങൾ വാങ്ങിയെടുത്ത് വീട് വെച്ചതെന്തിനാണ് ആ സഹോദരൻ പറയുന്നു ഞാൻ ഇവിടെ പാലക്കാട്ടേക്ക് താമസമാകുമ്പോ ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലമാണ് ഞാൻ ഇത് വാങ്ങിയത് എന്തിനെന്നറിയോ
സ്ഥാരെ ഞാനിവിടെ വീട് വെച്ച് താമസമാകുമ്പോൾ ആഴ്ചയിൽ എന്തായാലും ഒരു മരണം ഈ പള്ളിയിൽ ഉറപ്പാണ്. വലിയ മഹല്ലാണ്. ആഴ്ചയിൽ ഒരു ദിവസം 10 ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു മരണം ഈ മഹല്ലിൽ നടക്കും. അങ്ങനെ മരണം നടന്നാൽ അതാ അവിടെയാണ് ഇനി അടുത്ത കബർ വെട്ടുന്നത്. അതാ അവിടെയാണ് കഴിഞ്ഞ കബർ വെട്ടിയത്. ഓരോ കബർ വെട്ടുമ്പോഴും ആ കബർ വെട്ടുന്ന ശബ്ദം മൺവെട്ടിയുടെ ശബ്ദമുണ്ടല്ലോ എന്റെ വീട്ടിനകത്തേക്ക് കേക്കും ഉസ്താറേ. എന്റെ പ്രായപൂർത്തിയായ മകള് കേൾക്കുമ്പോ, എന്റെ ഭാര്യ കേൾക്കുമ്പോ, ഞാൻ കേൾക്കുമ്പോ എന്റെ മനസ്സിന്റെ അകത്തുനിന്ന് മരണത്തിന്റെ ഓർമ്മകൾ നഷ്ടപ്പെടൂല. എന്റെ വീട്ടിനകത്തിരുന്നു കൊണ്ട് ഫസാറും ഈബത്തും പറയാൻ എന്റെ ഭാര്യക്ക് തോന്നില്ല. എന്റെ വീട്ടിനകത്തിരുന്നു കൊണ്ട് അനാവശ്യം പറയാനും ചെയ്യാനും എനിക്ക് കഴിയില്ല. എന്തുകൊണ്ടാണ്? ഈ ജനാലയിലൂടെ നോക്കുമ്പോ കാണുന്നത് ഖബർസ്ഥാനാണല്ലോ, അവിടെ ഖബർ വെട്ടുന്ന ശബ്ദമാണല്ലോ. ഇന്നലെ വരെ കൂടെ നടന്നിരുന്നവരവിടെ കിടക്കുന്നു എന്നറിയുമ്പോഴുള്ള ഒരു മനസ്സിന്റെ ഇടിപ്പുണ്ടല്ലോ ഉസ്താദ്, അത് മതി നമ്മുടെ ജീവിതത്തിന്റെ ഹൈറിന്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരു ദിവസം രാവിലെ ഇവയും നേരവും 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ അവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഷഹീദിന്റെ കൂലി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ റസൂലുള്ള പറയുമ്പോ പള്ളിക്കകത്തിരുന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു കണ്ണീരിങ്ങനെ വിളിക്കുകയാണ്. നബി തങ്ങളെ ചോദിച്ച, അബൂദറേ നീ കരയുന്നരന്തിനാ? അബൂദറേ നീ കരയുന്നരന്തിനാ? അബൂദർ പറയുന്നു, നബിയേ എനിക്ക് പേടിയാണ് റസൂലേ. അങ്ങ് മരണത്തെ കുറിച്ചല്ലേ പറഞ്ഞത്? അങ്ങ് കബറിനെ കുറിച്ചല്ലേ പറഞ്ഞത്? അങ്ങ് പരലോകത്തെ കുറിച്ചല്ലേ പറഞ്ഞത്? എന്റെ മനസ്സിന് പേടിയുണ്ട് റസൂലേ. ഞാൻ പാപിയാണ് നബിയേ, ഒന്നും ചെയ്തിട്ടില്ല റസൂലേ. എന്റെ കബറിന്റെ അകത്തേക്കൊന്നും ചെയ്തിട്ടില്ല റസൂലേ. എന്റെ പ്രിയപ്പെട്ട കണ്ടം തറയിൽ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് അബൂദർ റളിയല്ലാഹു അൻഹു ഈമാനിന്റെ ചക്രവാള സീമയിലെ ജ്വലിക്കുന്ന ഗോളമായി മാറിയ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു? ആത്മീയതയുടെ ചിറകണിഞ്ഞു കൊണ്ട് പരലോകത്തിന്റെ സുന്ദരമായ സ്വർഗത്തിന് വേണ്ടി ഭൗതിക ലോകത്തിന്റെ സുഖരസങ്ങളെ മറന്നുപോയ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബിയേ ഞാനൊരു പാപിയാണ് റസൂലേ, കബറിന്റെ അകത്ത് എനിക്ക് സമാധാനം കിട്ടുമോ എന്നറിയില്ല. നബി തങ്ങളുടെ വാക്ക് കേട്ടിങ്ങനെ കണ്ണീരൊഴുക്കുകയാണ്. എന്റെ കണ്ടം തറയിലെ പെണ്ണേ നിന്റെ കണ്ണ് നിറയുന്നരുന്നാണ്, എന്റെ ചെറുപ്പക്കാരാ നിന്റെ കണ്ണ് നനയുന്നരുന്നാണ്. ദുനിയാവിന് വേണ്ടി ഓടി ഹറാമ തിന്ന് തിന്ന് പാറയക്കാൽ ഉറച്ചുപോയ മനസ്സായി പോയപ്പോ പലിശക്കാരനാരെ കൂട്ടുകാരന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്ന് മനസ്സ് മുരടിച്ചു പോയപ്പോ നിസ്കാരമില്ലാതെ, ഖുർആൻ ഓതലില്ലാതെ, സ്വലാത്തില്ലാതെ, നന്മയില്ലാതെ, പുണ്യമില്ലാതെ, ഹറാമിയത്തുകൾ മാത്രം ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളുടെ ജീവിതം നയിച്ചപ്പോ അവരെ മനസ്സ് മുരടിച്ചു പോയി. അവർക്ക് കരയാൻ അവർ മറന്നുപോയി. അവരെ മനസ്സിന്റെ അകത്ത് നന്മയില്ലാതായി. അതുകൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു കരഞ്ഞതിനേക്കാൾ എത്രയോ ഇരട്ടി നമ്മൾ കരയണം. അള്ളാഹു ഇന്ന് സുബഹിയുടെ അവസ്ഥ എന്തായിരുന്നു പെങ്ങളെ, ഇന്ന് ളുഹറിന്റെ അവസ്ഥ എന്തായിരുന്നു ചെറുപ്പക്കാരാ? ലക്ഷക്കണക്കിന് വർഷമാണ് ഒരു വക്കത്ത് നമസ്കാരം കലാക്കിയാൽ നരകത്തിന്റെ കത്തിട്ടിരിക്കുന്നരെന്ന് അള്ളാഹു റസൂൽ പഠിപ്പിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, 10 തലകളുള്ള വില കൂടിയ പാമ്പ് വന്ന് മനുഷ്യനെ കൊത്തി വലിക്കും നിസ്കാരമില്ലെങ്കിൽ 6 അടി മണ്ണിന്റെ കത്തളത്തെന്ന് റസൂലുള്ള പറഞ്ഞത് കളവല്ല കളവല്ല കളവല്ല. ഒരു കബർ തുറന്നു നോക്കിയാ നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന ഹാദിഹിൽ ലൈനലാ തസ്ലഹുലി മുഷാഹദത്തി ഉമൂരിൽ ആഖിറ ഉസാലിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് ആഖിറത്തിന്റെ കാര്യങ്ങൾ കാണാൻ കഴിയില്ല. ഖബറിന്റെ അകത്ത് നടക്കുന്നത് ഭൗതികമായ കാര്യമല്ല. അതുകൊണ്ട് ആ കാര്യങ്ങളെ നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് ഖബർ തുറന്നു നോക്കിയാൽ കാണാൻ കഴിയില്ല. കരയുന്ന ഖബറുകളത്രയാ, നിലവിളിക്കുന്ന ഖബറുകളത്രയാ, നരകത്തിന്റെ വെന്തുരുകളിൽ അനുഭവിച്ചു പോകുന്ന ഖബറുകളത്രയാ. അല്ലാഹുവേ ഞങ്ങളുടെ ഭരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, പിഞ്ചുമക്കൾ, സഹോദരങ്ങൾ, അവർക്ക് ഈ മജ്‌ലിസിന്റെ ദുആ കൊണ്ട് സ്വർഗീയ ആരാമം അവിടെ ഖബറിന്റെ അകത്ത് പണിഞ്ഞുകൊടുക്കും.
ഞങ്ങൾക്കല്ലോ, ഇത് വെറും ഒരു ദുആയല്ല. പാവപ്പെട്ടനുസാര വാക്യ ദുആരക്കും എന്റെ മോൻ എന്റെ കൽബിലുണ്ട്, എന്റെ വാപ്പ എന്റെ കൽബിലുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരെന്റെ കൽബിലുണ്ട്, എന്റെ ഉസ്താദുമാരെന്റെ കൽബിലുണ്ട്, നിങ്ങളുടെ കൽബിലും വരട്ടെ. ഒരു മജ്ലിസിനും ഒരു മയ്യത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ സംഭാവന അവർക്ക് വേണ്ടി കൊടുക്കുന്ന ദുആയാണ്. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുമ്പോഴും ഇതുപോലുള്ള ദുആ ഞങ്ങൾക്ക് തരണമേ അല്ലാ. അബൂ ദർ റളിയല്ലാഹു അൻഹു തേങ്ങി തേങ്ങി കരയുമ്പോ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അബൂ ദറേ നീ പേടിക്കണ്ട. അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്ങനെ പേടിക്കാതിരിക്കും നബിയേ, എന്റെ പൊട്ട നിസ്കാരം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? മണിക്കൂറുകളാണ് അവർ നിസ്കരിക്കുന്നത്. അവര് പറയുന്നു പൊട്ട നിസ്കാരം ഒന്നും തികഞ്ഞിട്ടില്ല, 4 മിനിറ്റ് കൊണ്ട് 4 റക്അത്ത് പൂർത്തിയാക്കുന്നവരെ, 20 മിനിറ്റ് കൊണ്ട് തറാവി 20 നിസ്കരിക്കുന്ന പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ നോമ്പ് തുറക്ക 4 മണിയാകുമ്പോഴേ കാരക്കയും കയ്യിൽ വെച്ചുകൊണ്ട് പടച്ചവനെ കളിയാക്കുന്നവരെ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഇബാദത്തിന്റെ അവസ്ഥ എന്താ? 1000ത്തിന്റെയും 500ന്റെയും നോട്ട് ഇനി വേണ്ട എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു നിങ്ങൾ ചെയ്ത ഇബാദത്തുകൾ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാലോ? കണ്ടന്തറ പള്ളിക്കകത്ത് സുബഹിക്ക് വന്നിട്ട് പോകാറ് ഖുർആൻ ഓതിക്കരഞ്ഞ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ നിസ്കാരം എനിക്ക് വേണ്ടെന്ന് അല്ലാഹു പറഞ്ഞാലോ? എന്റെ പെങ്ങളെ, നിന്റെ വീട്ടിനകത്ത് നീ ചെയ്ത ഇബാദത്തുകള് എനിക്ക് വേണ്ടെന്ന് അല്ലാഹു പറഞ്ഞാലോ? നിന്റെ ആരാധന എനിക്ക് വേണ്ട. അത് ചെയ്ത മനുഷ്യന്റെ മുഖത്തേക്ക് തിരിച്ചറിഞ്ഞു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞാലോ? നമ്മൾ എന്ത് ചെയ്യും ഉമ്മാ, നമ്മൾ എന്ത് ചെയ്യും ചെറുപ്പക്കാരാ? അബൂ ദർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു കൊണ്ട് പറയുന്നു, റസൂലേ, അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അബൂ ദറേ നീ പേടിക്കണ്ട, ഞാൻ ഈ പറഞ്ഞു തരുന്ന 3 കാര്യം നിന്റെ ജീവിതത്തിൽ മരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടു നടന്ന. അബൂ ദറേ, പിന്നെ നീ മരണം പേടിക്കണ്ട, പിന്നെ നീ ഖബർ പേടിക്കണ്ട, പിന്നെ നീ പരലോകം പേടിക്കണ്ട, പിന്നെ നിനക്ക് അല്ലാഹുവിൻ്റെ അപാരമായ സഹായമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ദർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിടിപ്പിനും നിലവിളിക്കും സമാധാനമായി നബി തങ്ങൾ അറിയിച്ചു കൊടുത്തു, 3 കാര്യം ഞാൻ പറഞ്ഞു തരാം, നിന്റെ ജീവിതത്തിൽ നീ അത് കൊണ്ടു നടന്നാൽ അബൂ ദറേ നീ പേടിക്കണ്ട, റളിയല്ലാഹു, നീ പേടിക്കണ്ട, നിന്റെ മരണം, നിന്റെ ഖബർ, നിന്റെ പരലോകം ഒന്നും നീ പേടിക്കണ്ട, ഈ 3 കാര്യം ചെയ്താൽ. കണ്ണീര് തുടച്ച് ആവേശത്തോടെ അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഞാൻ ചെയ്യാം, എന്ത് ദുനിയാവിൽ സംഭവിച്ചാലും അവിടെ നിന്ന് പറയുന്ന ഈ 3 കാര്യം ഞാൻ ചെയ്യാം, അവിടെ നിനക്ക് വിശദീകരിച്ചു തന്നാലും. നിങ്ങൾക്കറിയാം ഉത്തർ റസൂൽ പറഞ്ഞാൽ ഈ അബൂ ദർ റളിയല്ലാഹു അൻഹു കൃത്യമായും അത് ചെയ്യുമെന്ന് റസൂലുള്ളാഹി അറിയാം. പക്ഷേ എനിക്കത് ഉറപ്പില്ല, നിങ്ങൾക്കും അത് ഉറപ്പില്ല. കാരണം നമ്മൾ ദുനിയാവിന്റെ തോണിയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നവരാണ്. നമുക്ക് ആ 3 കാര്യം ചെയ്യുമെന്ന് അത്ര ഉറപ്പൊന്നുമില്ല. നമ്മൾ എവിടെയാണ്, എന്താണെന്ന് അറിയില്ല. ഇപ്പൊ കേൾക്കുമ്പോ ചിലപ്പോ ചെയ്യാം ഇൻഷാല്ലാന്നൊക്കെ തോന്നിപ്പോകും, പക്ഷേ ഒരു ഉറപ്പ് നമുക്ക് പറയാനില്ല, ഒരു ഉറപ്പില്ല. എന്നാലും നല്ല സരസല്ലേ അല്ലാഹുവിലേക്കും ദ്വാരന്നാൽ ഇത്രയും ആളുകളെ ഒരുമിച്ച് അല്ലാഹു ഇഷ്ടപ്പെടാതിരിക്കോ? ഇത്രയും ആളുകളെ ഒരുമിച്ച് നിങ്ങളെ ചോദിക്കണമൊന്നും തരൂല എന്നുള്ള അങ്ങനെ പറഞ്ഞു മാറ്റി വെക്കും. അല്ലാഹു കാരുണ്യവാനല്ലേ, അല്ലാഹു കാരുണ്യവാനാണ്. അല്ലാഹുവിന് അല്ലാഹു ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഹൈറുണ്ടാവും, പിന്നീട് ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് വിഷമിക്കണ്ട, നമുക്ക് അള്ളാഹു വലിയ കാരുണ്യം ചെയ്യും. ഇത്രയും വലിയ സദസ്സിനകത്ത് ഇരിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെട്ട എത്ര ആളുണ്ടാവും എന്നെ കണക്കാക്കണ്ട. നിങ്ങൾ പലരെയും നമുക്ക് മാറ്റി വെക്കാം, പക്ഷെ നല്ല കൽബുള്ളവരുണ്ടാവില്ല, നല്ല കരഞ്ഞു ദ്വാരക്കണവര്, തഹജ്ജുദ് മുടക്കാത്തവര്, സ്വതക്ക ചെയ്യുന്നവര്, അത്ര ഒരു മനുഷ്യനെ മറിപ്പിക്കാതെ ജീവിക്കുന്ന ശുദ്ധ ഹൃദയത്തിന്റെ അവസരണ്ടാവൂലേ? അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ കൂടി അതിന്റെ കൂടെ. ഒരിക്കലും ആപ്പിള് നോക്കുമ്പോൾ 2 കേടുള്ളതുണ്ടാവും, 4 എണ്ണം നല്ലതും ഉണ്ടാവും. എന്നാലും ഒരുമിച്ച് കൊടുക്കുമ്പോൾ പൊതിഞ്ഞങ്ങ് കൊടുക്കും, 2 എണ്ണം കൂടെ അതിൻ്റെ കൂടെ കയറി പോകും. അതിനാണ് ഞങ്ങളൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അല്ല, എനിക്ക് കൂട്ടപ്രാർത്ഥന വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ദ്വാരക്കോളാന്ന് പറഞ്ഞ് പള്ളിക്കകത്ത് നിന്ന് ഒറ്റയ്ക്ക് താള്ളാന്ന് പറഞ്ഞ് വാങ്ങാനുള്ള യോഗ്യത ഒന്നുമില്ല. ചോദിക്കാം, പക്ഷെ കിട്ടുമെന്നൊന്നും അങ്ങനെ പറയാൻ കഴിയില്ല. ഇതാവുമ്പോ നമുക്കൊരു ചെറിയ സമാധാനം ഉണ്ട്, ഇത്രയും ആളുണ്ടല്ലോ അല്ലേ. അവരൊക്കെ പറയണമുണ്ട് ചിലപ്പോ, അൽഹംദുലില്ല, ചിലപ്പോ ഒരു സമാധാനത്തിൽ അവർ കബൂൽ ചെയ്താൽ രക്ഷപ്പെട്ടൂലെ. അവരുടെ കൂടെ ആ ഉസ്താദിന്റെ പുറകെ നിൽക്കുമ്പോ, ആ തങ്ങളുടെ പുറകെ നിൽക്കുമ്പോ, ആ മജ്ലിസിലൊന്ന് ആമീൻ കൂറുമ്പോ, ഞങ്ങൾ കൂടി അങ്ങോട്ട് കയറി പോയാൽ ചിലപ്പോ രക്ഷപ്പെടൂലെ. അതിനാണ് ഈ തത്രപ്പാടും ഈ ഒരുമിച്ച് കൂടലും ഈ ത്യാഗവും ഈ കഷ്ടപ്പാടും ഒക്കെ.
അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെയ്യും നബിയെ, ആ മൂന്ന് കാര്യം ഞാൻ ചെയ്യും. അള്ളാഹു നിങ്ങൾക്കും അത് ചെയ്യാനുള്ള തൗഫീക്ക് തരട്ടെ. ആമീൻ. നല്ലോലെ പറഞ്ഞു, പൈസ ചോദിക്കാനല്ല, ചിലപ്പോൾ നിങ്ങൾ ഇത് ടെക്നിക്കായിരിക്കും, ചിലപ്പോൾ ഒന്നാമത് എല്ലാവരും 10,000 രൂപ വെച്ച് കൊടുക്കാനായിരിക്കും. ആ ഒരു ഉറപ്പ് ചോദിക്കൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വന്നിരിക്കണ ധൈര്യമായിട്ട്. പിന്നെ അതുകൊണ്ടല്ല, ഹിദായയുടെ പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിവിടെ ആകെയുള്ളത് ഒരു ബക്കറ്റ് കളക്ഷനാണ്. അതിപ്പോ തന്നെ വോളണ്ടിയേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അത് നിങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്തതുപോലെ കൊടുക്കാം, അതിന്റെ 10 ഇരട്ടി കൊടുക്കാം, അതിന്റെ 100 ഇരട്ടി കൊടുക്കാം. പേരും പെരുമയും ഒന്നും ഇവിടെ പറയാൻ കഴിയില്ല. ആ കൊടുക്കണത് അൽഹംദുലില്ലാഹ് അവര് എല്ലാവരും കൂടി വീതിച്ചെടുത്ത് പുട്ടടിക്കാനില്ല. കുറെ അപേക്ഷകൾ വന്നു, 100 കണക്കിന് അപേക്ഷകൾ വന്നു. ക്യാൻസർ രോഗം, ആ രോഗം, ഈ രോഗം, വൃക്ക തകരാർ, അങ്ങനെ തകരാറ് നിവർത്തിയില്ല. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഞാനൊരു ആതുരാലയം തുടങ്ങി. സ്നേഹസാഗരം, അഭയമില്ല തേടി വരുന്നവർക്ക്, ആരോരുമില്ലാത്തവർക്ക് സ്നേഹം കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന, വസ്ത്രം കൊടുക്കുന്ന, പല്ല് തേച്ചു കൊടുക്കുന്ന, കുളിപ്പിക്കുന്ന, മരുന്ന് കൊടുക്കുന്ന ഒരു സംഭവം. പക്ഷെ അതൊക്കെ എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കി, അതിന് നമ്മൾ തന്നെയാണ് മുഖ്യ പങ്കും. അതിനുവേണ്ടി ഇറങ്ങി നടക്കുകയും പൈസ ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സൊന്ന് അലിയാൻ, ഇതുപോലൊരു അവസ്ഥ നമുക്ക് വന്നാലോ എന്ന് തോന്നിപ്പോകും ഇടയ്ക്കിടെ. ഈ യുവാക്കളുടെ കയ്യിൽ അപേക്ഷ കിട്ടുമ്പോൾ അവരുടെ പ്രായം പോലും ഇല്ലാത്ത ക്യാൻസർ രോഗികളുണ്ട്, അവരുടെ പ്രായം പോലും ഇല്ലാത്ത പട്ടിണി പാവങ്ങളുണ്ട്, അഭയാർത്ഥികളുണ്ട്, 4, 5, 6 പെങ്ങന്മാരുണ്ട്, ഒരു ഗതിയുമില്ലാതെ തളർന്നു കിടക്കുന്ന സഹോദരന്റെ കത്തുണ്ട്, അപേക്ഷയുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു നല്ലൊരു സംഭാവന ബക്കറ്റ് ഇട്ട് കൊടുത്താൽ ഒരു അപേക്ഷകന് ഒരു സമാധാനം കിട്ടും. അതിന് പകരം ആ സ്വതക്ക ചെയ്തിട്ട് നമ്മൾ ദ്വാരക്കുന്നു, അല്ലാ ഇതെന്റെ ഖബറിലേക്കാണ്, എന്റെ ഒരു അവകാശം പോലെ. എന്തായാലും ഞാൻ മരിക്കുമ്പോ എന്റെ കുടുംബം കുറേശ്ശെ കുറേശ്ശെ മറക്കും. മറക്കൂല എന്ന് ഉറപ്പുള്ളവർ ഞാൻ ഇനി പറയണ വാത് കേൾക്കണം. ഇനി ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് പറയാൻ പോണത് കേൾക്കണം. എല്ലാരും മറക്കും, മറക്കാതിരിക്കാനൊക്കെ ആർക്കാണ് പറ്റുക? എല്ലാരും മറന്നേ പറ്റും. എന്നെ എന്റെ ഭാര്യ മറക്കും, ഞാൻ അവളെ മറക്കും, മക്കൾ എന്നെ മറക്കും, ഞാൻ മക്കളെ മറക്കും, നിങ്ങൾ എന്നെ മറക്കും, ഞാൻ നിങ്ങളെ മറക്കും, നിങ്ങളുടെ ഉമ്മ നിങ്ങളെ മറക്കും, വാപ്പ് നിങ്ങളെ മറക്കും, അവരെ നിങ്ങൾ മറക്കും, എല്ലാരും പരസ്പരം മറക്കും. മറന്നി അള്ളാഹു തന്നതാണ് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ. ആ ഓർമ്മ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. മരിച്ച ചിത്രവും ഇങ്ങനെ കൊണ്ട് നടന്ന് ഇങ്ങനെ കൽപ്പിക്കൊണ്ട് നടക്കും. അതുകൊണ്ട് നമ്മൾ മറക്കും. ആ മറക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇബാദത്ത് മുടക്കണം. ഈ സദസ്സിൽ ഇന്ന് തീരുമാനിച്ചു, ഇത് ഈ സദസ്സിൽ വന്ന് ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ ബക്കറ്റിലേക്ക് ഇടുന്ന സദഖ എന്റെ സ്വന്തം ഖബറിലേക്ക് ഞാൻ മരിച്ചു ചെന്നാൽ എനിക്ക് ആദ്യം കിട്ടുന്ന സ്വീകരണം അല്ലാഹ് രോഗികൾക്കുള്ള ഈ സദഖയായിരിക്കണം. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد അള്ളാഹുവേ ഞങ്ങളുടെ സ്വലക്കത് സ്വതക്ക നീ സ്വീകരിക്കണയല്ലാ, ഈ സ്വലാത്തുകളെ സ്വീകരിക്കണയല്ലാ. ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് മറന്നിട്ട് ഞങ്ങളൊരു നാണയത്തൊട്ടെടുക്കുകയാണ്, ഒരു തുകയെടുക്കുകയാണ്. ഇത് രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ നെയ്ത്ത് ചെയ്ത് മാറ്റിവെക്കുമ്പോ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ കരുതുന്നത് അല്ലാ ഈമാനോടുകൂടി മരിച്ച് സന്തോഷമുള്ള ഒരു ഖബർ കിട്ടാനാണ് റബ്ബേ. അല്ലാഹുവേ ഈ ഖബറും തകത്ത് ഞങ്ങളെ ആദ്യം സ്വീകരിക്കുന്ന സന്തോഷത്തിന്റെ സ്വതക്കയാക്കി നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഖബറും തകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാക്കി ഈ സ്വതക്കയെ നീ മാറ്റണേ അല്ലാ. ആരോരുമില്ലാത്ത ഇടുങ്ങിയ 6 അടി മണ്ണാകുന്ന പച്ച മണ്ണിന്റെ അകത്ത് 3 കഷ്ണം വെള്ളത്തുണി കൊണ്ട് മാത്രം പൊതിഞ്ഞ് ഞങ്ങളെ ഇറക്കി കിടത്തുമ്പോ അല്ലാഹുവേ ആ ഖബറും തകത്ത് ഈ സ്വതക്ക ഒരു വലിയ നേട്ടമാക്കണേ തമ്പുരാനെ, ഈ സ്വതക്ക ഒരു വലിയ ഖൈറാക്കണേ റഹ്മാനേ. സ്ത്രീകളുടെ ഭാഗത്ത് വനിതാ വോളണ്ടിയേഴ്സ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വ്യക്തിയോടെ ശുദ്ധിയോടെ ഈ ബക്കറ്റ് കളക്ഷൻ നടത്തണം. ഇവിടെ ആകെയുള്ള പിരിവിതാണെന്ന് നമുക്കറിയാം. ഇത് അവർക്ക് കിട്ടിയാൽ അവര് ചെയ്യുന്നത് വ്യക്തമായിട്ടും കാരുണ്യ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് നല്ലതുപോലെ ഈ നാടിറങ്ങി മുഴുവനും അന്വേഷിക്കാം. ഒരു നാണയത്തൊട്ടിന്റെ അഴിമതിയും പിടിച്ചു പറയും ഇതിനകത്തില്ല. നിങ്ങൾ കൊടുക്കുന്നത് വലിയ നേട്ടം. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ തന്നെ ചെയ്താൽ പോരെ, പിന്നെ ഇവരെന്തിനാ ചെയ്യുന്നത്?
അങ്ങനെ നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് കഴിഞ്ഞ വർഷം നിങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇപ്രാവശ്യം മൽഹിദായ്ക്ക് പ്രസംഗം ഉണ്ടാവൂല. എവര് തന്നെ ചെയ്ത്, ഇതൊരു യുവസമിതിയല്ലേ, എവര് വളരണം. എവര് വളരുമ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത, ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനത്തിന് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ സംഘടനകൾ വളരുന്നത്. ഇവരിറങ്ങിപ്പോകുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾക്ക് ചെന്നോ ചിലപ്പോൾ ഒരു വീട്ടിൽ ചെന്നാൽ ഒരു ക്യാൻസർ രോഗിക്ക് ചിലപ്പോൾ ഒരു 5000 രൂപ കൊടുക്കാൻ പറ്റും. ഇവർക്ക് 5000 ക്യാൻസർ രോഗികൾക്ക് 50000 രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു വളർച്ച ഇവരുടെ പരിശ്രമം കൊണ്ട് അള്ളാഹു കൊടുക്കും, അള്ളാഹു വിജയിപ്പിക്കട്ടെ. അതുകൊണ്ട് ഒരുപാട് ആടുകളുള്ളത് കൊണ്ട് ബക്കറ്റ് കളശം വളരെ സമാധാനത്തിൽ നടത്തിയാൽ മതി. എല്ലാ ഭാഗത്തും എത്തൽ നിർബന്ധമാണ്. കാര്യമായി എല്ലാവരും ചെയ്തു കൊടുക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂദർ അള്ളാഹുവിലേക്ക് മടങ്ങി വരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അവിടെ പറഞ്ഞു, എനിക്ക് പേടിയാ നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് വളരെ ആശങ്കയാ, ഞാൻ എന്ത് ചെയ്യും? ആ സമയത്ത് അല്ലാഹു റസൂൽ പറഞ്ഞു, നബൂദറേ, ഞാൻ പറയുന്ന മൂന്ന് കാര്യം നീ ചെയ്തു കൊള്ളുക. ഒന്ന്, സുരിൽ ഖുബൂറ, സുരിൽ ഖുബൂറ. ഒന്നാമത്തെ കാര്യം പഠിച്ചുകൊള്ളുക എന്റെ മോമിനീങ്ങളെ, സുരിൽ ഖുബൂറ, ഖബർ സന്ദർശനം നടത്തുക. ഒന്ന്, ഖബർ സന്ദർശനം നടത്തുക, ഖബർ സിയാറത്ത് നടത്തുക. മരിച്ചുപോയവരുടെ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ഒരു ഫാത്തിഹ ഓതുക. അവിടെ നിന്നുകൊണ്ട് അവരെ സിയാറത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾക്ക് 1000 ഭാഷണത്തിനേക്കാൾ ശക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നബിയേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിച്ചത്, നിങ്ങൾ ഖബർ സിയാറത്ത് നടത്തുക. പണ്ട് കാലത്തൊക്കെ കണ്ടംതറ പള്ളിയിൽ, ഞാൻ ചെറിയ പ്രായത്തിൽ കണ്ടംതറയിൽ വന്നിട്ടുണ്ട്, വളരെ ചെറിയ പ്രായത്തിൽ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളും പെങ്ങളുടെ ഭർത്താവും അവരുടെ മക്കളും ഒക്കെ ഈ ഭാഗത്ത് പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പെരുന്നാളിന് ഞാൻ കണ്ടന്തരയിലുണ്ടായിരുന്നു. ഒരു വെള്ളിയാഴ്ച ഞാൻ കണ്ടന്തരപ്പള്ളി ജുമയ്ക്ക് ഉണ്ടായിരുന്നു, ദറസിൽ പഠിക്കുന്ന സമയമാണ്. അള്ളാഹുവേ പടച്ചവനെ എന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോഴല്ലാ നൂറുകണക്കിന് ആളുകളാണ് ഖബർ സിയാറത്തിന് വേണ്ടി പോകുന്നത്, വാപ്പാന്റെ ഖബറിലേക്ക് ഉമ്മാന്റെ ഖബറിലേക്ക് പോകുന്നത്. എല്ലാ പള്ളികളിലും അങ്ങനെ തന്നെയാണ്. ഖബറുകളില്ലാത്ത പള്ളികളാണെങ്കിൽ നൂറുകണക്കിന് ആളുകളാണ് അവിടെ ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇന്നെല്ലാം നാടകമായി അഭിനയമായി. മരിച്ചുപോയ പിതാവിനെ കൽബിൽ നിന്ന് മനുഷ്യൻ അറുത്തുമുറിച്ചു മാറ്റിവിട്ടു. ആ ഖബർ എവിടെയെന്ന് പോലും അറിയില്ല എന്നത് മാത്രമല്ല, ആ ഖബറിലേക്ക് പോകുന്നത് പോകട്ടെ, വീട്ടിൽ നിന്ന് പോലും ഒരു പ്രിയപ്പെട്ട ഖുർആനിന്റെ ആയത്ത് വാപ്പാക്ക് കൊടുക്കൂല. പറയുന്നത് എന്താണ്? വാപ്പ ചെയ്തത് വാപ്പാക്ക്, ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക്, അത്രേ ഉള്ളൂ ഉസ്താദേ. അല്ലാതെ ഈ പറയണ പോലെ മുലാക്കന്മാര് വള്ള വെറുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വലതും പറയും. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടാ? നിങ്ങൾ പോണ്ട, കാരണം നിങ്ങളുടെ വാപ്പ നിങ്ങൾ ഈ പറയുന്നതിന് ഏറ്റവും അർഹതയുള്ളവനാണ്. വലിയ ഹോജായിട്ട് നടന്നില്ലേ, മുണ്ടൊക്കെ വലിയ കാര്യത്തിൽ കൊടുത്ത് തസ്ബീഹ് കൊണ്ട് നടന്ന് മക്കളെ നന്നാക്കാൻ ഒന്ന് വാപ്പ പഠിക്കണമായിരുന്നു. മക്കളെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് സലാമിന് പകരം മക്കൾ വാപ്പാന്റെ കവറിനൊക്കെ വന്ന് സല്യൂട്ട് അടിക്കുമ്പോ ആ വാപ്പാക്കത് അനുവദിച്ചതാണ്. വാപ്പ അനുഭവിക്കണം. നേരമില്ലാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടിയതില്ലേ, മുരാരി വാത് പറയുമ്പോ കേൾക്കാൻ നേരമില്ല. പള്ളിയുടെ നടയിലിരുന്ന് അങ്ങോട്ട് മുറുക്കി തുപ്പിയിട്ട് കണ്ട മുയിലാരെ കമ്മിറ്റിക്കാരെ മൊത്തം പച്ചമാംസം കടിച്ചു കീറി തിന്നിട്ട് തോന്നിവാസിയായി ജീവിച്ച വാപ്പാക്ക് ഇതിനപ്പുറം ഒരു നല്ല മക്കളെ വേറെ കിട്ടാനില്ല. സല്യൂട്ട് കിട്ടിയത് എന്നെ വലിയ ഭാഗ്യം. ഇതല്ലാതെ എന്ത് പറയാനാണ്? ആ മക്കളെ നന്നാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല പ്രിയപ്പെട്ടവരെ. അവര് നന്നാകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. കാരണം എന്താ? അതാ വാപ്പ അനുഭവിക്കാനുള്ള, അയാൾക്ക് ഇതിന്റെ ബോധം ഉണ്ടാവണമെന്ന് ചെറുതിലെ. എന്റെ മോള് മദ്രസ പഠിക്കണ്ട, എന്റെ ഇക്ക ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നീളമുള്ള അലിഫുണ്ട് പഠിപ്പിക്കാൻ, പുസ്തകം വെച്ച് പാപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് മക്കൾ ഇപ്പൊ വഴിതെറ്റി പോയില്ലേ. മദ്രസയിൽ വരുമ്പോ ഫാത്തിഹ തുടങ്ങുന്ന അച്ചടക്കമുള്ള ഇൽമിനോളം അറിവിനോളം ഒരാളും വീട്ടിലിരുന്ന് പഠിപ്പിച്ച കിട്ടാൻ പോണില്ല. ഇതൊക്കെ മഹാന്മാര് തുടങ്ങി വെച്ച പദ്ധതികളാണ്. അതൊന്നും മോശമൊന്നുമില്ല. ആർക്കാണ് മോശമായിട്ട് തോന്നിയത്? അങ്ങനെ മോശമായിട്ട് തോന്നിയ വാപ്പമാർക്കാണ് ഇപ്പൊ സല്യൂട്ട് കിട്ടുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ശരിയല്ല ഈ പറയുന്നത്. ഈ പറയുന്നതിൽ അർത്ഥമില്ലേ പ്രിയപ്പെട്ടവരെ? അവർക്കറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യണമെന്ന്. ചില ഉസ്താദുമാരൊക്കെ കഷ്ടപ്പെട്ട് അതീസുമായതും തിരഞ്ഞെടുത്ത് അവരെ പഠിപ്പിക്കാൻ പോവാ. ഇവമാര് പഠിക്കോ ലോകം അവസാനിച്ചാലും? ഇവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇവർക്കൊക്കെ അറിയാം, പക്ഷേ ഇത് ശരിയല്ല.
മരിച്ചുപോയ വാപ്പായും ഉമ്മായും കാണാൻ സ്വപ്നം കാണുകയാണെങ്കിൽ ചിലപ്പോ ഒരാടിനകത്ത് രഹസ്യമായിട്ട് ഒരു നേർച്ച നടത്തും, ആരും അറിയില്ല. ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പേടിപ്പിക്കുക വെറുതെ മനുഷ്യൻ. ഞങ്ങളിങ്ങനെ പുസ്തകവും മലയാള പുസ്തകവും വായിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴാണ്, അങ്ങനല്ലേ അവരുടെ ജോലി, അതാണ്. അത് വായിച്ച് കിടക്കുമ്പോഴാണ് ഉമ്മച്ചിയുടെ വരുന്നത്. ഉമ്മ പേടിപ്പിക്കപ്പെട്ട ഉമ്മ പേടിപ്പിച്ച് ഭയപ്പെടുപ്പിക്കിട്ട് മനസ്സിൽ കനൽ കൂരിയിടുമ്പോ അറിയാതെ ഒരു മൂന്നാം പത്തി നാപ്പറയാസിനൊക്കെ നടത്തും. സംഘടനക്കാര് ചോദിക്കുന്ന നീ എന്താ ചെയ്തെന്ന് ചോദിക്കുമ്പോ അത് ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു, മമ്മിയുടെ ഒരു ചെറിയ ഫംഗ്ഷൻ. എന്റെ സഹോദരങ്ങളെ, നമ്മളൊന്ന് കവറിലേക്ക് പോകുമ്പോഴാ ഇത് ഞാൻ പറയുമ്പോ ആരെയും കളിയാക്കിയൊന്നോ കുറ്റപ്പെടുത്തിയൊന്നോ പുച്ഛിച്ചു എന്നോ നിങ്ങൾക്ക് തോന്നരുത്. ഒന്ന് ആലോചിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കണം സഹോദരൻ. ചിലപ്പോ നാളെ എനിക്കെതിരെ വലിയ വിപ്ലവം കണ്ടെന്തറയിലും പെരുമ്പാവലും ഒക്കെ ഉണ്ടായേക്കാം. ഇതിനേക്കാൾ വലിയ വിപ്ലവം കണ്ട എനിക്ക് അതൊന്നൊരു വിഷയമല്ല. ഞാൻ പറയേണ്ടത് നമ്മൾ ഈ ഉറച്ച നിലപാടെടുക്കണം. അൽഹിദായുടെ പ്രവർത്തകരെ ഇനി ബാക്കി ഇവിടെ കൊണ്ടുവരണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, അത് അങ്ങനെ പറയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. അത്ര കഷ്ടപ്പെട്ടെന്ന് ഇപ്പൊ ഞാൻ അവിടെ വാദിനെത്തി. ഞാൻ പറയണത് എന്തറിയോ, നമ്മളൊക്കെ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് യോഗ്യതകൾ നമ്മൾ കണക്കൂട്ടണം. നമുക്കെന്ത് യോഗ്യതയാണ് ഉള്ളത്? നമ്മൾ അവിടെ പോയാൽ എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ നമുക്ക്? ആരാണ് പെങ്ങളെ ഇന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യാ? അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, മരണം ഒരു തുടക്കമാണ്, അതുകൊണ്ട് ആ ഖബറ് ഖബറിന്റെ അടുത്തേക്ക് പോയി അവര് അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അടക്കിയിട്ട് അങ്ങ് പോവാനല്ല മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവിടെ പോയി സിയാറത്ത് ചെയ്യുക, അവരെ ഓർക്കുക. ഇന്നാരാണ് ഓർക്കുന്നത്? ഇന്നാരാണ് ഓർമ്മിക്കുന്നത്? അല്ലാഹുവേ, നിങ്ങളിപ്പോ കയ്യിൽ വെച്ചിരിക്കുന്ന പൊന്നുമോനില്ലേ, ഉറങ്ങണമെങ്കിൽ ഉമ്മ വേണം, ഉണ്ണണമെങ്കിൽ ഉമ്മ വേണം, മലമൂത്ര വിസർജനം നടത്തണമെങ്കിൽ ഉമ്മ വേണം. അങ്ങനെയുള്ള പ്രിയപ്പെട്ട ഉമ്മാടെ പൊന്നുമോൻ പോലും ഉമ്മ മരിച്ചാ പിന്നെ ഖബറിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ സാധ്യതയില്ല. അങ്ങനത്തെ അവസ്ഥയാണെന്നുള്ളത് അല്ലാഹുവേ പടച്ചവനെ അത്ഭുതത്തോടുകൂടിയാണ്, വളരെ കൗതുകത്തോടുകൂടിയാണ് അതൊക്കെ ആലോചിക്കാനും കഴിയുന്നത്. എത്ര സങ്കടമുണ്ടെന്നറിയോ? ഒരു ഫാത്തിഹയ്ക്ക് മോഹിച്ചുകൊണ്ട് കഴിയുന്ന ഖബറുകൾ എത്രയാണ്! നിങ്ങൾ പറയും ഞങ്ങളെ ഒരിക്കലും മറക്കൂല ഉസ്താദേ, ഞങ്ങളെ ഒരിക്കലും മറക്കൂല, ഞങ്ങളുടെ മക്കള് അത്രക്ക് ജീവനാണ്, ആര് മറന്നാലും എന്റെ ഇക്ക എന്നെ മറക്കൂല. ഭർത്താവ് പറയും ഞാൻ മോശമാണെങ്കിൽ എന്റെ ഭാര്യക്ക് നല്ല ഈമാനാണ്, അതുകൊണ്ട് നിനക്കെന്ത് നേട്ടം? ഭാര്യക്ക് നല്ല ഈമാനാന്ന് പറഞ്ഞ് ഭർത്താവിന് എന്ത് നേട്ടം? നിങ്ങൾ വീട്ടിൽ ഖുർആൻ പോലെ കൊണ്ടോ? ഞാൻ അങ്ങനെ വരുന്നുള്ളൂ, പക്ഷെ വൈഫ് ഉണ്ടല്ലോ സാറെ, അല്ലാഹു എനിക്ക് തന്ന തങ്കക്കുടമാണ്. ഓതലോടെ ഓതല്, ഞാന് രണ്ടു മണിക്ക് മൂത്രം ഓടിക്കി എഴുന്നേക്കുമ്പോഴേ അവള് സുജൂദിൽ കിടന്ന് ഭയങ്കര ഇബാദത്ത്. ഞാൻ ഇത്ര വലിയ ഭാഗ്യവാനല്ലേ ഉസ്താദെ. ഇയാൾക്ക് എന്താ പരിപാടി? ലോട്ടറി കച്ചവടം, ബ്രൈഡ് കമ്പനിയാ. ഭാര്യ കമഴ്ന്ന് കിടന്ന് മുസല്ലയിൽ അള്ളുന്നതുകൊണ്ട് ഇയാൾക്ക് എന്ത് നേട്ട? ഒന്നും കിട്ടാൻ പോണില്ല. ഭാര്യയിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന ഒരു മോഹം നിനക്ക് വേണ്ട. ഒരു സുബഹാനുള്ള മക്കൾ ഉമ്മാക്ക് കൊടുക്കാത്ത ലോകമാണ് പരലോകം. ഉമ്മ വന്ന് പറയും, മോനെ ഒരു സുബഹാനുള്ളടാ കൂലി ഉമ്മച്ചിക്ക് തേടാ, ഉമ്മ നരകത്തിലായി പോകും മോനെ. ഒരെണ്ണം കിട്ടിയാ ഉമ്മ രക്ഷപ്പെടും. അളന്നു നോക്കിയപ്പോ പ്രശ്നമാണ്, ഒരു സുബഹാനുള്ളടാ കൂലി. മോൻ പറയും, ഉമ്മാ അതൊക്കെ ദുനിയാവിലെ കാര്യമാണ്, ഇവിടെ ഒന്നും പറയാൻ പറ്റൂല. ഉമ്മ നിങ്ങൾ ചെയ്തതിന് നിങ്ങൾക്ക് കിട്ടും, എന്റെ ഒരു സുബാനല്ലയും ഒരു സുതൊക്കെ നിങ്ങൾക്ക് വരൂല എന്ന് പറഞ്ഞു മക്കൾ ഓടുന്ന ലോകത്ത് ഭർത്താവും ഭാര്യയൊക്കെ പിന്നെ അവിടെ എന്താണ്? ദുനിയാവിൽ തന്നെ മറക്കണില്ലേ? എത്ര സ്നേഹത്തിൽ കഴിഞ്ഞാലും മറന്നില്ലേ കഴിയൂ? എന്തൊരു ബന്ധമാണ് ഈ മറതി അള്ളാഹു തന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയും എന്റെ പ്രിയപ്പെട്ട മക്കളെയും കൊണ്ട് ഞാനിപ്പോ ഒന്ന് വിദേശത്ത് പോയി, വെറുതെ ഒരു മൂന്നാല് ദിവസം പോയി നിന്നിട്ട് വന്നതാണ്. അപ്പോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ആ പ്രോഗ്രാമിലൂടെ ഇങ്ങനെ ഒരു ഒരു യാത്രക്ക് ഇങ്ങനെ പോയിട്ട് മനസ്സിലൊരു സമാധാനം കിട്ടട്ടെ. ഒരു 10 വയസ്സ് കഴിഞ്ഞ മകൻ മരണപ്പെട്ടതല്ലേ, അപ്പോ അങ്ങ് വീട്ടിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോ മനസ്സിലിങ്ങനെ എപ്പോഴും ചിന്തയും, അവന്റെ ഡ്രസ്സ് കാണുമ്പോ, അവന്റെ പുസ്തകം കാണുമ്പോ, അവന്റെ കളിപ്പാട്ടം കാണുമ്പോ, ബാക്കിയുള്ള മക്കൾ കളിക്കണ കാണുമ്പോ ഇങ്ങനെ വരുമല്ലോ. അപ്പോ അതിന് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു മാറ്റം, നല്ല നല്ല അറിവുള്ളവളാണ് ഭാര്യ, എന്റെ കാലറിവ് ചിലപ്പോ ഉണ്ടാവും, പക്ഷേ എങ്കിലും ഒരു ഉമ്മയല്ലേ, നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഒരു മൈൻഡിനൊരു ഒരു മാറ്റം ഉണ്ടാക്കാൻ ക്രമേണ മറന്നേ പറ്റൂ. മറക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ പൂർണ്ണമായും മനസ്സിൽ നിന്ന് അറത്തു മാറ്റുക എന്നതല്ല, ചിലപ്പോ അറത്തു മാറ്റുക തന്നെ ചെയ്യും. അതാണല്ലോ അതാണല്ലോ ജീവിതം. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരാള് മരണപ്പെട്ടു, തിങ്കളാഴ്ച ദിവസം മരണപ്പെട്ടു ഭർത്താവ്.
ഭാര്യ ഇങ്ങനെ തകർന്ന് കിടക്കാണ്. വീട്ടുകാരെല്ലാവരും വന്ന് പറഞ്ഞു, പെണ്ണെ ഇച്ചിരി വെള്ളം കുടിക്കടി. ഇല്ലോ ഇല്ലമ്മ, വെള്ളം കൊണ്ടുവരുമ്പോ ഭക്ഷണ പാത്രം എന്റെ മുമ്പ് വരുമ്പോ എനിക്ക് എന്റെ ഇക്കായ ഓർമ്മ വരാണെന്ന് പറഞ്ഞു ഡിടി അടിച്ച് കവണ വീണ്ടും കവറി കിടക്കണ ഭർത്താവ് വിചാരിക്കണത് എന്താ, അല്ലാ അയ്യോക്ക് എത്ര സ്നേഹമായിരുന്നു, ഈ മരിക്കണ്ടായിരുന്നു ഉറപ്പേ. ജീവിച്ചിരുന്നപ്പോ ഈ പഹയത്തി ഇങ്ങനെ സ്നേഹിച്ചില്ലല്ലോ, വെള്ളം പോലും കുടിക്കില്ല രണ്ടു ദിവസമായി. മൂന്നാമത്തെ ദിവസം രാവിലെ ചോദിച്ചു, ഒന്നും വേണ്ട, എനിക്കൊന്നും വേണം, എങ്ങനെ കിടന്ന് മരിക്കട്ടെ, എന്റെ ഇക്കായ ഇല്ലാത്ത എന്റെ മണവറ, ഇക്ക ഇല്ലാത്ത എന്റെ ജീവിതം ഓർക്കാൻ പറ്റണില്ല. ആ ഭർത്താവ് മരണപ്പെട്ട മൂന്നിന്റെ ഒന്ന് നല്ല മട്ടൻ ബിരിയാണി ഒക്കെ വീട്ടിൽ വെച്ച് ഉസ്താവന്മാർ ഒന്ന് യാസി പോയി പോകുമ്പോ വീട്ടിലെ ബന്ധുക്കൾ എന്ന് പറയും, പെണ്ണെ നിന്റെ ഇക്കാക്ക് നല്ല ഇഷ്ടമായിരുന്നു മട്ടൻ ബിരിയാണി, എങ്ങനെയൊക്കെയാണ് ആടിനെ നിർത്തിയിട്ടവൻ പുരിച്ചു തിന്നത്, പുറകെ പോയി കടിച്ചു തിന്നുമായിരുന്നു ആടിനെ നിർത്തിയിട്ടവൻ, അത്രയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു കഷ്ണം കഴിച്ചുകൂടെ മോളെ, ഇക്കാക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒരു പ്ലേറ്റ് കഴിക്കാമ്മ കൊണ്ടുവന്നുള്ളൂ എന്ന് പറയും. അങ്ങനെ ഒരു പ്ലേറ്റ് ആദ്യം കഴിക്കും, പിന്നെ 4 മണിക്ക് അതിന്റെ ബാക്കി കുറച്ച് കഴിക്കും, പിന്നെ 5 മണിക്ക്, പിന്നെ 4 നൂല് നല്ല ഉഷാറായി 3 നേരം കഴിക്കും, 5 നൂല് ഉണങ്ങി അവിടെ ടൂർ പോയി കഴിക്കും. ഇതിങ്ങനെ ക്രമേണ 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 അകന്നു പോകുന്നു. ഈ ഉമ്മ വെള്ളിയാഴ്ച രന്ന് മകൻ ജുമഅയ്ക്ക് പോകുമ്പോ ഉമ്മ പറയും, മോനെ മറക്കല്ലടാ വാപ്പച്ചി, ആ പള്ളിയിലേക്ക് നീ കയറുന്ന സൈഡിൽ വാപ്പച്ചി അടക്കിയിട്ടുണ്ട് മോനെ, തിങ്കളാഴ്ച കൊണ്ടുപോയതാ ചൊവ്വ ബുധൻ വേഴം വെള്ളി അറുമ്പേ ചിന്തിക്കാൻ പറ്റില്ല എന്ന് ഉമ്മ പറയുമ്പോ മോൻ പറയും, ഉമ്മ അത് പറയണമ്മ, എന്റെ വാപ്പച്ചിയല്ലേ, നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് ഓർമ്മയുള്ളൂ, ഞാൻ പോയി ദ്വാരക്കൂലേ, നിങ്ങൾ എന്നെ അങ്ങനെയാണോ കണ്ടതെന്ന് പറഞ്ഞു ഉമ്മായി മോനെ അടി മോൻ ഫാത്തിയോതണു ഉമ്മ യാസി മതി അതിയെ ചെയ്യണോ. ഒന്നാമത്തെ വെള്ളിയാഴ്ചത്തെ കാര്യ, രണ്ടാമത്തെ വെള്ളിയാഴ്ച പറയാൻ ഉമ്മ മറക്കും മോൻ ഓർക്കും, മൂന്നാമത്തെ വെള്ളിയാഴ്ച മോനും മറക്കും ഉമ്മയും മറക്കും, നാലാമത്തെ വെള്ളിയാഴ്ച ഇങ്ങനെ ക്രമേണ മറന്ന് മറന്ന് കബറും. തഴവുസ്താദ് പറഞ്ഞതുപോലെ, കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേയുന്നതാ, അല്ലാഹുവേ കബറ് കുഴിച്ചിട്ട സ്ഥലത്ത് പച്ചിലകൾ ഇങ്ങനെ മുളച്ചു വന്നിട്ട് കന്നുകാലികൾ വന്ന് തിന്നുകൊണ്ട് പോകുമെന്നാണ്. വല്ലാത്ത രംഗം തന്നെയല്ലേ ഒന്ന്, നമ്മുടെ മനസ്സിൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരാളെ പച്ച മണ്ണിലേക്ക് നമ്മൾ ഇറക്കി വെക്കണ രംഗം മുതൽ വല്ലാത്ത രംഗമാണ്, സഹിക്കാൻ കഴിയൂല. അസലു വല്ലാത്ത മനസ്സൊട്ടുന്ന രംഗമല്ലേ. അള്ളാഹു ചെറിയ പ്രായത്തിലുള്ള ഞങ്ങളുടെ മക്കളെ അള്ളാഹു പെട്ടെന്ന് മരിപ്പിക്കാതിരിക്കട്ടെ. ചിലപ്പോ നമുക്ക് സഹിച്ചു കൊള്ളണമെന്നില്ല സഹോദരങ്ങൾ അല്ലേ, നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ നമ്മൾ പൂർണ്ണമായും നമ്മൾ എന്ത് ചെയ്യണം, അംഗീകരിച്ചേ മതിയാവുള്ളൂ. അത് മനുഷ്യരല്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയി പച്ചമണി നിറക്കി വെച്ചാൽ നമ്മൾ മറക്കും, ആരാണെന്ന് ഓർക്കുക. ഭാര്യ മറക്കണു, ഭർത്താവ് മറക്കണു, മക്കളും മറക്കണു, ആ കവറിന്റെ അകത്ത് കിടക്കുന്ന ആളെ ചിന്തിക്കും എവരാണോ. 18 വയസ്സ് വരെ വളർത്തിയ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരനോട് പറയുന്നു, എനിക്ക് ഉമ്മയെ വേണ്ട, എനിക്ക് എന്റെ ഇക്കാന്റെ കൂടെ, ഷംനാദിന്റെ കൂടെ, സുബീറിന്റെ കൂടെ, സുനിലിന്റെ കൂടെ, അനിലിന്റെ കൂടെ, സുരേഷിന്റെ കൂടെ പോയാ മതി. ആ സമയത്ത് പോലീസുകാരൻ ചോദിക്കുന്നു, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു പെണ്ണേ, 18 വർഷം 3 മുറക്കവും ഇല്ല നിന്നെ വളർത്തിയതല്ലേ, അതൊക്കെ ഒരു മാതാവിന്റെ ബാധ്യതയാണ് സാറേ, എന്റെ ജീവിതം തീരുമാനിക്കുന്നത് ഞാനാണ്. 18 വയസ്സുള്ള ഒരു പെണ്ണ് പറയുമ്പോ ദുനിയാവിൽ വെച്ച് ഉമ്മയെ തള്ളിക്കളയണ മക്കളോട് പിന്നെ മരിക്കാൻ, മരിച്ചാ പിന്നെ കൊണ്ടു നടക്കൂ, പരലോകത്ത് പിന്നെ ഓർത്തെടുക്കൂ, ഒന്നും ഉണ്ടാവാൻ പോണില്ല, അല്ലാഹു കാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം എന്റെ കണ്ടന്തറയിൽ വന്ന സഹോദരിമാരെ കേട്ടോ, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്റെ കണ്ടന്തറയിൽ വന്ന ചെറുപ്പക്കാര് പഠിച്ചോ. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു ആരാന്നറിയോ, സഹാബികൾക്കിടയിൽ ഏറ്റവും അധികം ഭാര്യയോട് സ്നേഹം കാണിച്ചിരുന്നയാളാണ്, മക്കളോട് സ്നേഹം കാണിച്ചിരുന്നയാളാണ്. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം അറേബ്യൻ മണ്ണിൽ വല്ലാത്ത അത്ഭുതത്തിന്റെ ചർച്ചയാണ്. ഉദാഹരണത്തിന് പോലും സഹാബികൾ പരസ്പരം പറയലുണ്ട്, ജഅഫർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം പോലെ അവരദ്ദേഹത്തിനോട് തിരിച്ചു കാണിക്കുന്ന സ്നേഹം പോലെ എന്ന് പറയലുണ്ട്. അത്രക്കു മഹബത്തിന്റെ തേനാറായിരുന്നു ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബജീവിതം. കള്ളത്തിന്റെ ചിരിയല്ല, കപടതയുടെ മുഖം മൂടിയില്ല, ആത്മാർത്ഥതയുടെ സ്നേഹമായിരുന്നു പ്രിയപ്പെട്ടവരവർ കുടുംബസമേതം. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകാൻ ഇറങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി പിന്നാലെ ചെന്നിട്ട് വിളിക്കുന്നു,
രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ പട്ടിണിയാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട ജഅ്ഫർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, യുദ്ധത്തിനിറങ്ങിപ്പോകുമ്പോ ഒരു ആഫിയത്ത് വേണ്ടേ? യുദ്ധത്തിനിറങ്ങി പോകുമ്പോ നിങ്ങൾക്കൊരു ശക്തി വേണ്ടേ? അതുകൊണ്ട് എന്തെങ്കിലും ഒരല്പം കഴിച്ചുകൊണ്ട് പോകാം. ഇന്നലെ വൈകുന്നേരം എന്റെ അയൽവാസി കൊണ്ട് തന്ന പത്രിയുടെ മാവിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പത്രി ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ വാനാര ജഅ്ഫർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ സങ്കടത്തോടുകൂടി പറയുമ്പോ ജഅ്ഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, പെണ്ണേ എനിക്ക് സുന്നത്തു നോമ്പാണ്. വാനാര ജഅ്ഫർ റളിയല്ലാഹു അൻഹു സുന്നത്തു നോമ്പാ പറയുമ്പോ ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുന്നു, നാല് ദിവസം കൊണ്ട് പട്ടിണിയായിട്ടെന്ന് സുന്നത്ത് നോമ്പാണോ? യുദ്ധത്തിന് പോവുകയല്ലേ, ആ നോമ്പൊന്ന് മുറിച്ചുകൂടെ. ജഅ്ഫർ റളിയല്ലാഹു അൻഹുവിനോട് മക്കളോട് ഭാര്യ പറഞ്ഞു, വിളിക്കു മക്കളെ, വാപ്പച്ചിയെ വിളിക്ക്, നിങ്ങൾ വിളിച്ചാൽ വാപ്പ വരും. പ്രിയപ്പെട്ട പിഞ്ചുമക്കൾ വാപ്പയെ വിളിക്കുന്നു ഭക്ഷണം കഴിക്കാൻ. ഒരു സ്നേഹത്തിന്റെ വിളിയാണത്, ഒരു അഭിനയമല്ല, മനസ്സു തുറന്നുള്ള ആത്മാർപ്പണത്തിന്റെ വിളിയാണത്. മഹാനായ ജഅ്ഫർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുമ്പോ ജഅ്ഫർ റളിയല്ലാഹുവിന്റെ മക്കൾക്ക് മുത്തം കൊടുത്തിട്ട് പറയുന്നു, മക്കളെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ മടങ്ങിപ്പോവുക, എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ അകത്തുപോയി ഭക്ഷണം കഴിക്കുക, എന്റെ പൊന്നുമക്കളെ നിങ്ങൾ അകത്തുപോയി ഭക്ഷണം കഴിക്കുക, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുക, വാപ്പ യുദ്ധം കഴിഞ്ഞ അല്ലാഹു ആഫിയത്ത് തന്നാലും മടങ്ങി വരാം. ആ മക്കൾ പറയുന്നു, ഉപ്പ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ കാത്തിരുന്നു കൊള്ളാം. ഇന്ദപ്പനെ പോലകൾ കൊണ്ട് നിർമ്മിച്ച ചെറിയ കുടിലിന്റെ മുമ്പാ പ്രിയപ്പെട്ട മക്കള് മരുഭൂമിയിലേക്ക് കണ്ണും നട്ട് വാപ്പയുടെ നിഴലും നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ യുദ്ധം നടക്കുകയാണ്, അവിടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. മഹാനായ ജഅ്ഫർ റളിയല്ലാഹു തആല പോരാട്ട വീര്യത്തിന്റെ മുൻമുനയിലാണ്. ബഹുമാനപ്പെട്ടവരുടെ വലത്തേ കൈ മുറിക്കപ്പെട്ടു, വലത്തേ കാല് മുറിക്കപ്പെട്ടു, ഇടത്തേ കൈകാലുകൾ മുറിക്കപ്പെട്ടു, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വെട്ടിയെരിയപ്പെട്ടു. വാനാറ ജഅ്ഫർ റളിയല്ലാഹു തആല ശരീരത്തിന്റെ ഭാഗത്തെ വെട്ടിയെരിഞ്ഞുകൊണ്ട് ചിതറിത്തെറിച്ച് മൂത്തത്തി യുദ്ധത്തിന്റെ രണാകണത്തിൽ വീഴുമ്പോ വാനാറ ജഅ്ഫർ റളിയല്ലാഹു തആല അല്ലാഹ ഈ ലോകത്തിലൊന്ന് വിട പറഞ്ഞ് ശുഹദായിന്റെ പച്ചക്കോട്ടണിഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ സുന്ദരമായ സുഹൃതം ആസ്വദിക്കുകയാ. അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി പറന്നുപോയി. യുദ്ധം കഴിഞ്ഞപ്പോ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്തസാക്ഷികളായ ഷഹീദായ സ്വഹാബത്തിന്റെ മുഴുവനും അല്ലാഹു റസൂലേ, അവരുടെ വീട്ടിൽ ഞങ്ങൾ വിവരമറിയിച്ചിട്ടുണ്ട്, ഭാര്യമാരോട് മക്കളോട്, നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി, മക്കളെ നിങ്ങളുടെ ഉപ്പ ഷഹീദായി പോയെന്ന വിവരമറിയിച്ചിട്ടുണ്ട്. പക്ഷേ യാ റസൂലല്ലാഹ്, ജഅ്ഫറിന്റെ വീട്ടിൽ മാത്രം ഞങ്ങൾ വിവരമറിയിച്ചിട്ടില്ല, അതിന് ഞങ്ങൾക്ക് കഴിയില്ല നബിയേ, അതിന് ഞങ്ങൾക്ക് കഴിയില്ല നബിയേ. ജഅ്ഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ മാത്രം ഞങ്ങൾ വിവരമറിയിച്ചിട്ടില്ല റസൂലേ, അതിന് ഞങ്ങൾക്ക് കഴിയില്ല. അത്രക്ക് സ്നേഹമാണ് ജഅ്ഫറിന്റെ ഭാര്യയോട്, ഭാര്യക്ക് ജഅ്ഫറിനോട്, മക്കൾക്ക് അവരോട്, അവർക്ക് മക്കളോട് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് നബിയേ, മഹാനായ ജഅ്ഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഞങ്ങൾ വിവരമറിയിച്ചിട്ടില്ല, അതറിയിക്കേണ്ടത് റസൂലേ നിങ്ങളാണ് നബിയേ, അതറിയിക്കേണ്ടത് അവിടെ നിന്നാണ് റസൂലേ, അതറിയിക്കേണ്ടത് നിങ്ങളാ റസൂലേ. നായകനോട് കാര്യം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലാഹ് ആ സ്വഹാബികളുടെ മുമ്പേ നടന്നു വരികയാണ്, കടന്നു വരിക. നമുക്കൊരുമിച്ച് ജഅ്ഫറിന്റെ വീട്ടിലൊന്ന് പോയാലോ, ആ വിവരമൊന്നറിയിച്ച് മടങ്ങി വന്നാലോ. സഹാബികൾ മൂകരായി തലകുനിച്ച് കണ്ണീരൊഴുക്കി, മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ നടന്ന് 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 ചെല്ലുകയാ. മഹാനായ ജഅ്ഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുമ്പിലെത്തിയപ്പോ ആ
ആ പ്രിയപ്പെട്ട മക്കളതാ ഉമ്മ വാപ്പ വരുന്നു ഉമ്മ വാപ്പ വരുന്നു ഉമ്മ നബിതങ്ങളുണ്ടുമ്മ മുത്തു നബിതങ്ങളുണ്ടുമ്മ മുത്തു നബിതങ്ങളുണ്ടുമ്മ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സന്തോഷത്തോടെ പുറത്തു വരുമ്പോ നബിതങ്ങളും ഒരു വലിയ വിഭാഗം സ്വഹാബത്തും ഇങ്ങനെ നടന്നു വരികയാണ് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളോട് ചെന്ന് മുത്തു നബിതങ്ങളുടെ വിരൽ തുമ്പ് പിടിച്ചിട്ട് ചോദിക്കുന്നു യാ റസൂലല്ലാഹി നബിയേ എന്റെ ഉപ്പ എവിടെ എന്റെ ഉപ്പ എവിടെ നബിയേ എന്റെ ഉപ്പ എവിടെ നബിയേ ഞങ്ങളുടെ ഉപ്പ എവിടെ റസൂലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മക്കളെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ അല്ലാഹുവേ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞൊഴുകി കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകി മഹാനായ മുത്തു നബിതങ്ങളാ പ്രിയപ്പെട്ട മക്കളുടെ തലയിൽ മുത്തം കൊടുത്തു യത്തീമാര മക്കളുടെ തലയിൽ തലോടുന്ന പോലെ തലോടി ആ പ്രിയപ്പെട്ട മക്കൾക്ക് മുത്തം കൊടുത്തപ്പോ ഈന്തമരത്തിന്റെ തണൽ കൊണ്ട് നിർമ്മിച്ച വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ചോദിക്കുന്നു യാ എന്റെ ജഅഫർ എന്തെങ്കിലും സംഭവിച്ചു പോയോ റസൂലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പെണ്ണേ നിന്റെ പ്രിയപ്പെട്ട ജഅഫർ സുഹദായുന്റെ പച്ചക്കോട്ടണിഞ്ഞുകൊണ്ട് സ്വർഗത്തിലാണുള്ളത് ആ ജഅഫർ ഇങ്ങനെ സ്വർഗത്തിൽ കാത്തിരിക്കും മോളെ നിങ്ങളെ സ്വർഗത്തിൽ കടത്താൻ ജഅഫർ റളിയല്ലാഹുവിന്റെ ഭാര്യ കരയാ തുടങ്ങി അല്ലാഹുവിന്റെ റസൂലേ നാല് ദിവസം കൊണ്ട് പട്ടിണിയായിരുന്നു നബിയേ ഒരു പത്തിരിയെടുത്ത് മുമ്പ് വെച്ചിട്ട് ഞാനും മക്കളും പുറകെ വിളിച്ചതാണ് കഴിച്ചുകൊണ്ട് പോകാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടാ പോയതാണ് ഒരൽപ്പം ക്ഷണം കഴിക്കാതെ ഒരിറക്ക് വെള്ളം കുടിക്കാതെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് നബിയേ അതുകൊണ്ടല്ലാഹുവിന്റെ റസൂലേ എന്റെ മനസ്സിന്റെ അകത്ത് നീ സങ്കടം മാറ്റാൻ കഴിയാത്തത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ ഇനി എനിക്കൊരു ജീവിതമില്ല നബിയെ ഇനി എനിക്കൊരു ജീവിതമില്ല ഇനി ഞാൻ എന്റെ ശരീരത്തിൽ സുഗന്ധം പുരട്ടില്ല ഇനി ഞാൻ മോഡൽ വസ്ത്രം ധരിക്കില്ല ഇനി ഞാൻ ആഡംബര ഭക്ഷണം കഴിക്കില്ല ഇനി ഞാൻ മനോഹരമായ യാത്ര നടത്തില്ല ഇനി എന്റെ ജീവിതത്തിൽ ആനന്ദങ്ങളും ആഹ്ലാദങ്ങളും ഇല്ല അല്ലാഹുവിന്റെ റസൂലേ ഇനി ഈ വീട്ടിന്റെ അകത്ത് നരകിച്ച് നരകിച്ച് ഞാനങ്ങ് മരിച്ചുകൊള്ളാം നബിയേ എന്റെ ജഅഫർ ഇല്ലെങ്കിൽ ഇനി എനിക്കൊരു ജീവിതം ഇല്ല നബിയേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി പോയി അങ്ങോട്ടൊന്നും മറുപടി പറയാനില്ല എന്ത് പറയാനാണ് സമാധാനിക്കണം പെണ്ണെ ക്ഷമിക്കണം പെണ്ണെ സ്വർഗമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്നിറങ്ങി നടന്നുപോയി ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഇട്ടേയിരിക്കേണ്ടത് 4 മാസവും 10 ദിവസവുമാണ് ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഇദ്ദേഹിക്കേണ്ടത് 4 മാസവും 10 ദിവസവും ജഅഫർ റളിയല്ലാഹുവിന്റെ ഭാര്യ ഇദ്ദേഹിരുന്നു 11-ന്റെ അന്ന് അടുത്ത കല്യാണം കഴിച്ചു സുബ്ഹാന റബ്ബി ഇത്രയും നേരം സങ്കടപ്പെട്ടത് വെറുതെ ആയോ കണ്ടന്തരക്കാരെ എനിക്കിനി ഒരു വേറെ ഭർത്താവില്ല എനിക്കിനി സുഗന്ധമില്ല എനിക്കിനി നല്ല ഭക്ഷണമില്ല എന്റെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ട ജഅഫറിന്റെ എന്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ഇനി എനിക്കൊരു പുതിയ ജീവിതമില്ല എന്ന് പറഞ്ഞ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ 4 മാസവും 10 ദിവസവും ഇദ്ദേഹിരുന്ന് 11-ന്റെ അന്ന് അടുത്ത കല്യാണം കഴിച്ചു 11-ന്റെ അടുത്ത കല്യാണം കഴിച്ചത് ആരെയാ കല്യാണം കഴിച്ചത് ആരെയാ കഴിച്ചത് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു പുതിയാപ്പിള മണവറയുടെ 1-ാമത്തെ രാത്രി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിൽ അങ്ങോട്ട് കുറ്റിയിടുമ്പോ പുറത്തുനിന്ന് ഒരു മുട്ട് കേൾക്കാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് വാതിൽ തുറന്നു നോക്കുമ്പോ പുറത്താരാ നിൽക്കുന്നേ മഹാനായ അലിയുബിൻ നബി തോലിബ് റളിയല്ലാഹു അൻഹുവാണ് അലിബിൻ നബി തോലിബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി അറിവിന്റെ രാജകുമാരനല്ലേ അലി റളിയല്ലാഹു അൻഹു എന്താ അലിയെ ഈ രാത്രി നീ ഇവിടെ വന്ന് ഇങ്ങനെ വാതിൽ മുട്ടുന്നു ഇന്നെന്റെ നിക്കാഹാണെന്നറിയില്ലേ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എനിക്ക് അങ്ങയോടല്ല അങ്ങയുടെ സഹധർമ്മിണിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ആ വാതിലിന്റെ മറവിൽ ഒന്ന് വരാൻ പറയാം വാതിലിന്റെ മറവിൽ വന്നു മഹാനായ അലി റളിയല്ലാഹു അൻഹു മുറ്റത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു പ്രിയപ്പെട്ടവളെ
നാലു മാസം മുമ്പ് നിങ്ങൾ നിബിധങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇനി എനിക്ക് വേറെ ജീവിതം ഇല്ല, ഇനി നല്ല ഭക്ഷണം ഇല്ല, ഇനി സുഗന്ധം ഇല്ല. നിങ്ങളുടെ ഈ മണവറയിലെ സുഗന്ധമുണ്ടല്ലോ, എത്ര ദൂരം വരെ അടിച്ചു വീശാണ്. നിങ്ങൾക്ക് സുഗന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഈ മണവറയിലെ രസവും സുഖവും ഇവിടെ തന്നെ ഒരു വലിയ ചർച്ചയാണ്. എങ്ങനെ നിങ്ങൾക്ക് ഇതിന് കഴിയുന്നു എന്ന് ചോദിച്ചു അല്ലെ? എത്ര പെട്ടെന്നാണ്! നിങ്ങളൊക്കെ ഒരു അഞ്ചു വർഷം പോലും കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത കല്യാണം കഴിക്കോളായിരിക്കും. ഇത് നാലു മാസം കഴിഞ്ഞിട്ടുള്ളൂ, ഇവിടെ ഇരുന്നിട്ടേ ഉള്ളൂ അതിന്റെ പെട്ടെന്ന കല്യാണം. അപ്പോ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗത്തിന്റെ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞരണ്ട, ആ സമയത്ത് ജഅഫർ റളിയല്ലാഹു അൻഹു ഭാര്യ പറഞ്ഞു, അന്നത്തെ എന്റെ വിഷമവും എന്റെ വേദനയും കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, അന്നത്തെ എന്റെ സങ്കടം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് അത് ചുമന്നുകൊണ്ട് നടക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് ജീവിക്കണ്ടേ, ഇനി എനിക്ക് ജീവിക്കണ്ടേ, ഇനി എനിക്ക് എന്റെ പ്രയാസം മാറ്റണ്ടേ, ഇനി എനിക്ക് ആശ്വാസം വേണ്ടേ എന്ന് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തമാക്കി. അലി റളിയല്ലാഹുവിന് സങ്കടത്തോടെ ഇറങ്ങിപ്പോയി. ഈ പറഞ്ഞ അലി റളിയല്ലാഹുവിനോ, നിങ്ങളൊക്കെ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെക്കാളും വലിയ സ്നേഹമുള്ള ഭാര്യയാണോ കണ്ടന്തറയിൽ കൊണ്ടു നടക്കണമെങ്കിൽ ആയിക്കോട്ടെ, എന്നെ അവൾ മറക്കൂല, എന്നെ അവൾ അങ്ങനാണ് ഇങ്ങനാണ്, എന്നെ ചിലപ്പോ ഇക്കാന്ന് വിളിക്കും, ചിലപ്പോ കൊക്കേന്ന് വിളിക്കും, ചിലപ്പോ മലരേന്ന് വിളിക്കും, ചിലപ്പോ കൊടലേന്ന് വിളിക്കും, ചിലപ്പോ മായും രായും മാത്രം കാണും, ചിലപ്പോ ഇടയ്ക്ക് സ്നേഹം കൂടി വേറെ ഒല്ലും കാണും. ഇതൊക്കെ വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല, മറക്കേണ്ട സമയത്ത് അവർ മറക്കും. അതിലെന്തർത്ഥം? എത്രയോ സ്നേഹം നമ്മൾ കണ്ടതാണ്, എത്രയോ അത്ഭുത പ്രേമം നമ്മൾ കണ്ടതാ. കാര്യം നടക്കാൻ വേണ്ടിയുള്ള സ്നേഹവും അഭിനയവും എത്രയാണ് ഈ ഉമ്മത്ത് കണ്ടത്, എത്രയാണ് ഈ ഉമ്മത്ത് കണ്ടത് ഇല്ലേ? ചില പ്രിയപ്പെട്ട യുവാക്കൾ സഹോദരിമാർക്ക് സഹോദരിമാർക്ക് സ്നേഹിക്കാൻ വലിയ ടെക്നിക്കാണ്, നമ്മള് തിരിച്ചറിയണം. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിലേക്ക് പോയി, ഈ പ്രിയപ്പെട്ട കുടുംബത്തിൽ മരുമോള് ഒറ്റക്കെട്ട് ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുമ്പോ ഭർത്താവ് വിളിക്കും, അപ്പൊ മനഃപൂർവ്വം ഇവള് സന്തോഷം അഭിനയിക്കില്ല. എന്താടി ഒരു മൂഡ് ഓഫ്, ഇവിടെ ഒരു സോല് കാവരുത്, എങ്ങനെ ഇങ്ങനെ എങ്ങനെ തുമ്പിയെ പോലെ തുള്ളിക്കളിച്ചുകൊണ്ടിരുന്ന ഞാൻ, നിക്കാഹ് നടത്തി എന്നെ കണ്ടന്തരെ കൊണ്ടുവന്ന ആകെ മൂഡ് ഓഫ്. ഇതിനേക്കാൾ നല്ലത് കവറായി, ഒരു ഭാഗത്ത് നിങ്ങളുടെ ഉമ്മാടെ ചുമ, മറുഭാഗത്ത് നിങ്ങളുടെ വാപ്പ ഒരു മുറ പൂച്ചയ്ക്ക് ചോറ് കൊടുക്കല്, മുറെ 10-70 വയസ്സായില്ലേ, ഇതൊക്കെ ഇനി ഇങ്ങനെ നിക്കണം, ആകെ പ്രയാസം. എന്നെ കൂടി ഒന്ന് ദുബായിൽ കൊണ്ടുപോയി, കണ്ട സന്തോഷം. അപ്പൊ അവൻ വിചാരിക്ക, അല്ലാ അച്ഛനെ ഉമ്മ ഒന്ന് അനുവാദം തന്നിരുന്നെ കൊണ്ടു, ഇതൊക്കെ എന്ത് പറഞ്ഞാലും ഉമ്മ അനുവാദം, അതൊക്കെ നമുക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞു. നേരെ ഈ പെണ്ണ് അപ്പൊ സ്വഭാവമൊക്കെ മാറി ഉമ്മയുടെ അടുത്ത് വീട്ടു മാഞ്ഞി ഉമ്മല്ലേ എമ്പടി ഉമ്മല്ലേ എന്ന് പറഞ്ഞു ഇങ്ങനെ ഭർത്താവിന്റെ ഉമ്മയെ സോപ്പിടാ. അപ്പൊ എന്ത് ചെയ്യും ഭർത്താവ് രാത്രി ഫോൺ വിളിച്ചു, ഉമ്മ എന്താ മോനെ എന്നെ തന്നെ ആദ്യം വിളിച്ചത്? അല്ലല്ലോ ഉമ്മല്ലേ ഉമ്മക്കല്ല, അവൻ പഠിച്ചു, കുറെ ഒക്കെ പഠിച്ചു, അവനും പഠിച്ചു. ഞാൻ എന്റെ വൈഫിനെ കൂടി കുറച്ച് നാളത്തേക്ക് ഗൾഫിന് നിർത്താൻ കൊണ്ടുപോകും. അപ്പൊ ഉമ്മ പറയും, മോനെ സന്തോഷല്ലാ, എന്റെ മോൻ കിട്ടിയ പെണ്ണല്ലേ, അപ്പൊ എനിക്കല്ലേ അഭിമാനം, എന്റെ മോനും മരുമോളും ദുബായിലാന്ന് പറയാലോ. ഉമ്മയുടെ മനസ്സിലുണ്ടാവും, എന്നാലും ഈ ചെയ്ത എന്നെ വിളിക്കല്ലോ റബ്ബേ കൂടെ നിൽക്കാം. പക്ഷെ പുറത്ത് പറയൂല ചില ഉമ്മമാരെ, ചില ഉമ്മമാരെ അപ്പൊ തന്നെ പറയും, വീട്ടിൽ നിന്ന് വിളിയിറങ്ങിയ കാലിയ മുട്ടെന്ന് പറയും. എന്നാലും ഈ പ്രിയപ്പെട്ട ഉമ്മ മോളെ യാത്രയാക്കും, മോളെങ്ങനെ ഗൾഫിൽ പോവും, ടെക്നിക്ക് ഉപയോഗിച്ച് പെട്ടെന്ന് മനസ്സ് മാറിയതുണ്ടോ? നേരെ ഗൾഫിൽ പോയി ഭർത്താവിനെ എടുത്തിട്ട് ഐഡിയ വിജയിച്ചില്ല. അങ്ങനെ ഗൾഫിൽ സന്തോഷ ജീവിതം കൂടി നയിച്ച് ഒരു 7 മാസം അങ്ങോട്ട് കഴിയുമ്പോ ഈ പ്രിയപ്പെട്ട പെണ്ണ് പറയും, നിങ്ങളുടെ ഉമ്മയെ കൂടി ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊടുക്കാം അല്ലേ, എന്താ സംഭവം എന്നറിയോ? അപ്പൊ കൊണ്ടുവന്നൂടെ, എവിടെ നിർത്തിക്കോ, നിർത്താലോ, നല്ല റൂം, വിശാലമായ ഹാള്, നല്ല സൗകര്യം ഉണ്ടല്ലോ. അപ്പൊ ഈ പ്രിയപ്പെട്ട ഇക്കാക്ക് മനസ്സിലാവും കാര്യം എന്താണ്. കാരണം ഇനി ഇവിടെ ഒരു സവന്റിന് വെക്കണമെങ്കിൽ, ഇനി ഈ പ്രിയപ്പെട്ട പെണ്ണിന് പ്രസവം എടുക്കണമെങ്കിൽ, അങ്ങനെ എടുക്കണമെങ്കിൽ കുറേ തിരക്കുണ്ടാവും. അപ്പോ പെണ്ണ് ഇക്കാക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കും, എന്താണെന്നറിയോ, നാട്ടിൽ എങ്ങനെയാണ് ഫോൺ വിളിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ നേരെ ഭർത്താവ് നാട്ടിൽ ഫോൺ വിളിക്കാണ്, അസ്സലാമു അലൈക്കും ഉമ്മ. ഉമ്മ പറയും, വാലൈക്കും അസ്സലാം മോനെ, പുറന്നാളല്ലോ വിളിച്ചത്? ഇല്ലല്ലോ ഉമ്മ, ഞാൻ വേറെ കാര്യം ചോദിക്കാം, നിങ്ങൾ ബുർജ് ഖലീഫ കണ്ടിട്ടുണ്ടോ ഉമ്മ? അപ്പൊ ഉമ്മ പറയും, ഇല്ല മോനെ. ആ അങ്ങനെ ഒരു ഖലീഫ ഉണ്ട്, കാണണം, ഭയങ്കര ഖലീഫ. 5 ഖലീഫയ്ക്ക് ശേഷം പിന്നെ ഇതുപോലെ ഒരു ഖലീഫ വേറെ വന്നിട്ടില്ല, നിങ്ങൾ ഒന്ന് എന്തായാലും കാണണത്, ഭയങ്കര ഖലീഫ, നല്ല പൊക്കാണുമ്മ. ലോകത്ത് എത്ര സ്ത്രീകൾ അത് കണ്ടു, ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും കണ്ടു, നിങ്ങളെ ഉള്ളു എനിക്ക്. അതുകൊണ്ട് അടുത്ത മാസം നിങ്ങളെ ഞാൻ ദുബായിൽ കൊണ്ടുവരികയാണ്. ഉമ്മ പാസ്പോർട്ട് എടുക്കണം. അല്ലോ ഞാനോ പാസ്പോർട്ട്? മോനെ അല്ലാഹുവേ, ഞാനോ വേ, എന്റെ കണ്ണ് നിറയാണ്, എന്റെ പൊന്നുവാൻ അല്ല ആയുസ് തരട്ടെ എന്നൊക്കെ പറയാം. രാത്രി തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പയോട് പറയും, മോൻ വിളിച്ചിരുന്നു ബുർജ് ഖലീഫ കാണാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു. വാപ്പ പറയും, ഇതൊക്കെ വാപ്പാക്കറിയതൊക്കെ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞാൽ ഇതാണ്, വാപ്പാക്കറിയാം ബുർജ് ഖലീഫ ഏതാ, ഇങ്ങനത്തെ അല്ല ഇങ്ങനത്തെ ബുർജ് ഖലീഫ. നേരെ ഈ പ്രിയപ്പെട്ട ഉമ്മ വിശേഖരത്തെ അവിടെ ചെല്ലും, അൽഹംദുലില്ലാ ബുർജ് ഖലീഫ കണ്ടു, പ്രസവമൊക്കെ കഴിഞ്ഞ്
റാഹത്തായിട്ട് സന്തോഷമായിട്ട് കുഞ്ഞൊക്കെ ഒന്ന് വളർച്ചയെത്തി, ഭാര്യ ഒന്ന് പഴയ പുഷപ്പൊക്കെ നല്ലതുപോലെ നല്ല പുഷ്ടിയൊക്കെ അങ്ങോട്ട് വന്ന് ഉഷാറായി നിൽക്കുമ്പോൾ പിന്നെ ഫ്ളാറ്റിനകത്ത് സൗകര്യം കുറയും. നേരത്തെ നല്ല വിശാലമായ ഫ്ളാറ്റ് ആയിരുന്നു, ഉമ്മാക്ക് ഒന്ന് കിടക്കാൻ നിൽക്കുക, ഇപ്പൊ സൗകര്യം കുറഞ്ഞു. അതുകൊണ്ട് ഈ പെണ്ണ് തന്നെ അടുത്ത ടെക്നിക്ക് പറഞ്ഞു കൊടുക്കും, ഉമ്മ ഞാൻ ഇന്നലെ വീടിന്റെ മുമ്പ് ഒറ്റക്ക് വാപ്പയും അപ്പുറത്തെ ശൈലജ ചേച്ചി വീട്ടിലെ പട്ടി മാത്രം. ഇത് പറയുമ്പോ ഉമ്മ വിചാരിക്കുക, അല്ലാ ശരിയല്ലേ, ഞാൻ മൂപ്പരെ മറന്നു ബോർജോലിയൊക്കെ കണ്ടപ്പോ നേരെ നാട്ടിൽ പോയി, ഇനി സന്തോഷിപ്പിക്കല നല്ലത്, നമ്മളെ ഞാൻ പൊയ്ക്കോട്ടെ. ഏയ് ഇന്ന് കൊണ്ടുമ്മ ഇന്നിപ്പോ വലിയ പറഞ്ഞാളെ രാവിലെ ഫസ്റ്റ് ഫ്ലൈറ്റ് പോയവിടെ. അങ്ങനെ നേരെ ലുലുവിൽ പോവും, രണ്ട് വിക്സും മൂന്ന് ടൈഗർ ഫാമും രണ്ട് യൂക്കാലിത്തയിലും അപ്പുറത്തെ വീട്ടിലെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പെൻസിലും രണ്ട് റബ്ബർ കട്ടയും വാങ്ങി കവറിനകത്താക്കി അടച്ച് ഫ്ലൈറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കമ്പിളി മാഞ്ചി പൊതിഞ്ഞെടുത്ത് തലയെ വെച്ച് വന്നങ്ങ് വിടും ലഗേജിലൂടെ. കഴിഞ്ഞു. എത്ര ടെക്നിക്കോടുകൂടി ഒരു ഉമ്മയുടെ മനസ്സിനെ സ്വാധീനിച്ചെടുക്കാൻ ആ പെണ്ണും പെണ്ണിന്റെ ഭർത്താവും ശ്രമിച്ചു, അത് വിജയിച്ചു. പക്ഷെ ഈ പെണ്ണ് മനസ്സിലാക്കണം, എന്റെ കയ്യിൽ ഈ വാവാവ ഇരിക്കണ കൊച്ചി ഇതിനേക്കാൾ വലിയ ടെക്നിക്ക് പിന്നീട് കാണിക്കും. അന്ന് ചിലപ്പോ നിന്നെ കൊണ്ടുപോകണ ചൈനയിലായിരിക്കും, ഷാങ്ഷോങ് ആയിരിക്കും, ബുർജ് ഖലീഫയിലാണെങ്കിൽ ആരെങ്കിലും പരിചയമുള്ളവരെങ്കിലും ചിലപ്പോ നാട്ടുകാരെങ്കിലും അവിടെ ആരും ഉണ്ടാവില്ല, അവിടെ നീ കോരിക്കോരി ഉപ്പാട് വരും. അതുകൊണ്ട് വെറുതെ അഭിനയിച്ച് സമയം കളയാൻ നിൽക്കേണ്ട, സ്നേഹം ചിലപ്പോ കപടതയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരും. ഭർത്താവ് ഭാര്യയെ മയക്കുന്ന കാലം, ഭാര്യ ഭർത്താവിനെ മയക്കുന്ന കാലം ആര് ആരെ ഓർക്കാനാണ്? അലി റളിയല്ലാഹു അൻഹുവാണ് ചോദിച്ചത്, എങ്ങനെ കഴിഞ്ഞു പെണ്ണേ, നിനക്ക് ജഅഫറിനെ മറക്കാൻ എങ്ങനെ കഴിഞ്ഞു? ഈ ചോദിച്ച അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആരാ? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ലോകത്ത് ആരാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന സഹധർമ്മിണിയെ കാൽ മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാൻ? വഫാത്തായപ്പോൾ ഖബറിന്റെ ജാരത്ത് നിന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ ഫാത്തിമ നിന്റെ കൂടെ സ്വർഗത്തിലാണ്, ദുനിയാവിൽ എനിക്കിനി ഒരു പെണ്ണില്ല എന്ന് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു. വേറെ വിവാഹം കഴിച്ചില്ലേ? വിവാഹം കഴിച്ചു, ഒരുപാട് കാലതാമസം ഇല്ലാതെ തന്നെ വേറെ വിവാഹം കഴിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പോരാത്തത് കൊണ്ടല്ല, ഓർമ്മകൾ മനസ്സിന്റെ അകത്തിരുന്നു പോകും. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ എത്ര വിശേഷണങ്ങൾ ആര് പറഞ്ഞാലാണ് തീരുന്നത് പ്രിയപ്പെട്ടവരെ? ആര് പറഞ്ഞാലാണ് തീരുന്നത്? ഓയം കരിവാരക്കുണ്ടെന്ന മാപ്പിളപ്പാട്ടിന്റെ ഇസ്ലാമിക ഗാനത്തിന്റെ എഴുത്തു മേഖലയിലെ ഏറ്റവും വലിയ എഴുത്തുകാരനായ രാജകുമാരൻ അബുദാബി എയർപോർട്ടിൽ വെച്ചൊരുക്കാ പ്രിയ സഹോദരനെ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വരികൾ ഏതെന്ന് ചോദിച്ചപ്പോൾ നിറ കണ്ണുകളോടെ ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതാണ്, പോരിശേറിടും തോഹദൻ കന്മണി പൂരിതനൂറ് പൂങ്കരൽ ഫാത്തിമ പാരിലെ നാരിമാർ ആകയിൽ മാതൃക പാരിലെ നാരിമാർ ആകയിൽ മാതൃക പൂവിയാൽ ഹാഷിം പൂമകൾ ഫാത്തിമ പാൽനില പുഞ്ചിരി തൂകുമ സുന്ദരി പേരിടും ഹോറി പൂവിതൽ ഫാത്തിമ. എത്ര പാടിയാരും പറഞ്ഞാലും തീരാത്ത മതിഹിന്റെ ഉടമയെ സുഖലോലുവ സ്വർഗത്തിന്റെ സിറാത്ത് പാലത്തിലൂടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വരുമ്പോ 70,000 ഹൂർലിങ്ങളാണ് കൂടെ കടന്നു വരുന്നത്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു വേറെ വിവാഹം കഴിച്ചില്ലേ? ഭാര്യയ്ക്ക് വേണ്ടി നിസ്കാരം കളയുന്ന ഭർത്താക്കന്മാരെ, ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഇബാദത്ത് മുഴക്കുന്ന പെങ്ങളെ, ഇവരാരും കാലാകാലം നിന്റെ ഖബറിലേക്ക് ഫാത്തിയോദണമെന്നില്ല, ഇവരാരും കാലാകാലം നിന്റെ ഖബറിലേക്ക് യാസീനോദണമെന്നില്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തേ. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊരു ദുആ, അവരുടെ ഖബറിന്റെ ചാരത്ത് പോയൊരു ഫാത്തിഹ, അവർക്ക് വേണ്ടി വീട്ടിന്റെ അകത്ത് നിന്നൊരു പ്രാർത്ഥന, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിജയിക്കേണ്ടത്, അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളറയിൽ മരണത്തിന്റെ ചിന്തകൾ നാം വിടേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അബൂദർറേ, അബൂദർറേ നീ തീരുമാനിച്ചോ, നീ തീരുമാനിച്ചോ, ജീവിതത്തിൽ ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം അത് സുബ്ഹാനല്ലാഹ്, അത് ഖബർ സന്ദർശനമാണ്.
ആണ്. രണ്ടാമത്തൊരു മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അബൂദറിനോട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, വഗസിലിൽ മൗത്ത, വഗസിലിൽ മൗത്ത, മയ്യത്ത് കുളിപ്പിക്കുക, മയ്യത്ത് കുളിപ്പിക്കുക. അൽ ഹിദായയുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇൻഷാല്ലാ ഇനി ഇവിടത്തെ ഉസ്താദുമായി ബന്ധപ്പെട്ട് മയ്യത്ത് കുളിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് മയ്യത്ത് കുളി നല്ലതുപോലെ പഠിക്കുക. അതിന് വലിയ സദസ്സും വലിയ മൈക്കും ഒന്നും വേണമെന്നില്ല. നിങ്ങളുടെ ഇവിടുത്തെ നിങ്ങളുടെ ഹത്തീവിന്റെ അടുത്ത് തന്നെ വന്ന് സംസാരിച്ചാൽ ഒരു ദിവസം ഒരു നിങ്ങളെ ഏതെങ്കിലും ഒരു 10 ദിവസം എന്നെ കൂടെ 5 മിനിറ്റ് ഉസ്താദിന്റെ മുമ്പ് വന്നാൽ വളരെ സിമ്പിളായിട്ട് അത് പഠിക്കാൻ പറ്റും. യുവാക്കളെ തയ്യാറാകണ്ടേ? എപ്പോഴാണ് ഒരു ആവശ്യം നമ്മുടെ നാട്ടിൽ വരുന്നതെന്ന് ആർക്കറിയാം? കൂട്ടമയ്യത്തുകൾ വന്നാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യണ്ടേ? അൽഹിദായയുടെ പ്രവർത്തകർ പാവപ്പെട്ടവർക്ക് അപേക്ഷ സ്വീകരിച്ചിട്ട് മരുന്ന് വാങ്ങാൻ 10,000 കൊടുക്കുന്ന മക്കൾ മാത്രമല്ല, പ്രവർത്തന മേഖലയിൽ സജീവമാകണം. ഇതെന്റെ ഒരു മനസ്സിന്റെ ഒരു വലിയ ആഗ്രഹമാണ്. കഴിഞ്ഞ വർഷം ഞാനത് പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ വീണ്ടും പറയണം, നമ്മളങ്ങനെ പൊതുജന മധ്യത്തിൽ ഇറങ്ങണം. അപേക്ഷകൾ സ്വീകരിച്ച് രോഗികൾക്ക് പൈസ കൊടുക്കുന്ന പ്രവർത്തകർ മാത്രമായി നിങ്ങൾ മാറണം. അതിനോടൊപ്പം അൽഹംദുലില്ലാ നാടിന്റെ പൊതുപ്രവർത്തനം, ഒരാൾ മറിഞ്ഞു വീണാൽ താങ്ങിയെടുക്കാൻ, അവിടെ പിന്നെ സംഘടന മറ്റൊന്നും നോക്കണ്ട, താങ്ങിയെടുത്തുകൊണ്ട് പോകണം. ഞങ്ങളെ കുറ്റപ്പെടുത്തിയവരാണ്, ഞങ്ങളുടെ വാതുചപ്പ കാലമേ കാലം വെച്ച് യവമാരൊക്കെ പൊട്ടടിക്കാനെന്ന് പറഞ്ഞാൽ സാറെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല, ഞാൻ എങ്ങ് നടന്നുപോയി, ഇത് ഹിദായയുടെ പ്രവർത്തകന് ചേർന്നതല്ല. അവരെ എടുക്കണം, കൊണ്ടുപോകണം ഹോസ്പിറ്റലില്. നമ്മൾ എപ്പോഴും ആ വിഷയത്തിൽ, കാരണം ആരാണ് എപ്പോഴാണ് വീടുന്നതെന്നും മറിയുന്നതെന്നും തകരുന്നതെന്നും തളരുന്നതെന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അവിടെ നമ്മൾ സജീവമായിട്ട് രംഗത്ത് ഉണ്ടാവണം പ്രിയപ്പെട്ടവരെങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റും. ഇറങ്ങണം നമ്മുടെ രംഗത്ത്, മയ്യത്ത് കുളി നമ്മൾ പഠിക്കണം. ഒരു മരണ വീട്ടിലേക്ക് ഞങ്ങൾ വേഗം ഓടിച്ചെല്ലണം. എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ എന്റെ നാട്ടിലും എന്റെ എല്ലാ ഭാഗത്തുമായിട്ടും കുറെ യുവാക്കളെ സംഘടിപ്പിച്ചിട്ട് ബ്ലഡ് ഡൊണേഷൻ ഫോറം സംഘടിപ്പിച്ചു. അതുപോലെ ഒരുപാട് പദ്ധതികൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഹോസ്പിറ്റലിലൊക്കെ ഒരു വലിയ പ്രസിദ്ധീകരണമുണ്ട്, സ്നേഹജാലകം എന്ന് പറയുന്നത്. അതൊക്കെ ഇതിന് അവസാനം ഇവിടെ കൊണ്ടുവരും. നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്കൊക്കെ അത് വാങ്ങാം, കിട്ടാത്തവരുണ്ടെങ്കിൽ. അതിനകത്ത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തൊരു കുട്ടി ഹാഫിളായ വർക്കലയിൽ ഹാഫിളായ കുട്ടിയുടെ ചരിത്രമുണ്ട്, തഴവ ഉസ്താന ചരിത്രമുണ്ട്, കടുവപ്പള്ളിയുടെ ചരിത്രമുണ്ട്. കുഞ്ഞുങ്ങൾ എങ്ങനെ വളർത്തണം, എന്റെ സഹോദരിമാരൊക്കെ കാണുന്ന അൽ ജവാബ് പ്രോഗ്രാമിന്റെ ദുആയും അതിന്റെ കുറെ സംശയങ്ങളൊക്കെ എഴുതി ഒരു പ്രസിദ്ധീകരണമുണ്ട്. അതിന്റെ യഥാർത്ഥത്തിൽ അതിന് 100 രൂപ വിലയില്ല, പക്ഷെ അതിന് 100 രൂപ വാങ്ങുന്നത് അതിന്റെ പിന്നിൽ ഒരു അതുരാലയം ഉള്ളത് കൊണ്ടാണ്. കുറെ രോഗികൾക്ക് മരുന്നും ആശ്വാസമൊക്കെ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് അത്. ഇവിടെ അതിന്റെ പ്രവർത്തകർ കൊണ്ടുവന്നാൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ പറയുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിങ്ങനെ ഒരു പ്രവർത്തന മേഖല, യുവാക്കൾ, അൽഹിദായയുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അവര് തീരുമാനിച്ചാൽ നിങ്ങൾ എതിർപ്പുകളെ നിങ്ങൾ തൃണവൽക്കരിക്കുക. നിങ്ങളൊന്നും ചിന്തിക്കണ്ട, നിങ്ങളൊന്നും. ഇപ്പൊ നാളെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലൊരു അഹങ്കാരം വരും. നിങ്ങൾ നടത്തിയ പരിപാടി കണ്ടില്ലേ ഉസ്താദേ? പെരുമ്പാവൂർ ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഇവിടെ കണ്ടന്തറയിൽ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒരിക്കലും വരരുത്. കൂടുതൽ കൂടുതൽ അള്ളാഹുവിനോട് നിങ്ങൾ ഉത്തരവാദിത്ത ബോധമുള്ളവരായി മാറണം. നിങ്ങളുടെ യുവത്വം അള്ളാഹു നോക്കി തുടങ്ങി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രോഗ്രാം. ഹിദായ എന്ന പേര് പോലെ നിങ്ങൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് നിങ്ങൾ എത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി, ഒരു പദവി കൂടി നിങ്ങൾ മുന്നോട്ട് വരണം. ബക്കറ്റ് എണ്ണിയോ? കുറവാണ്, കുറവാണെങ്കിൽ ഉള്ളത് കൊടുക്കാം. അല്ല, അവർക്ക് ഒരു പരാതിയൊന്നും ഇല്ല, കുറെ അപേക്ഷകളുണ്ട്. പക്ഷെ അപേക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും, ഞാനിപ്പോ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ തുടങ്ങിയത് കൊണ്ട് കുറെ ആളുകൾ സഹിക്കാൻ പറ്റൂല നമുക്കിന്നത് കണ്ട. പിന്നെ എന്റെ ഭാര്യയുടെ അവസ്ഥയാണെങ്കിലും വളരെ ഇതാണ്. ഇപ്പോ സ്വർണ്ണാഭരണം ആണെങ്കിലാവട്ടെ, എന്റെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കലാണ്, തേച്ചു വെച്ചിങ്ങനെ എടുത്തു കൊടുക്കും ഇങ്ങനെ പറഞ്ഞവർ. അപ്പൊ അതിനൊരു ഒരു പ്രത്യേക ഒരു സംഭവം ഇവിടെ ചെയ്തിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. കാരണം അതിങ്ങനെ അങ്ങനെ ആയ പറ്റില്ലല്ലോ. ഒരു ചെറിയ മനസ്സാണെങ്കിലും ഈ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നെടുത്ത് കൊടുക്കാൻ തുടങ്ങിയ പ്രയാസമാണല്ലോ. അതിനൊരു ഒരു അതിർവരമ്പെടണം. നമ്മുടെയൊക്കെ ആർക്ക് വേണ്ടി പിടിച്ചു വെച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ആർക്ക് പിടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാതെ ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ ഈ മേഖലയിൽ കുറെ യുവാക്കളെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് ബാക്കിയുള്ള ബ്ലഡ് കൊടുക്കാൻ, ഹോസ്പിറ്റലിൽ പോകാൻ, ഒരു ആംബുലൻസ് ഒക്കെ ഉണ്ടായാൽ അത് പിന്നെ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പൊതു രംഗത്തെപ്പോഴും സജീവമായി നിൽക്കണം. അവിടെ നമുക്ക് വലിയ പറക്കത്തും വിജയവും അനുഗ്രഹവും ഉണ്ടാവും. അല്ലാഹു അതിനെ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് മയ്യത്ത് കുളി പഠിപ്പിക്കണം. ആര് മയ്യത്ത് ആരാണ് കുളിപ്പിക്കുന്നതെന്ന് ആർക്കറിയാം? ഞങ്ങളുടെയൊക്കെ അല്ലെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ മയ്യത്ത് പാര് കുളിപ്പിക്കും? കാട്ടാമ്പള്ളി ഉസ്താദ് ഞങ്ങളൊക്കെ ഏറെ ബഹുമാനിക്കണം ഉസ്താദാണ്. ഉസ്താദ് സ്വയം ചിന്തിക്കണം, എന്റെ മയ്യത്ത് ആരായിരിക്കും കുളിപ്പിക്കുക? അജീബ് ഉസ്താദിന്റെ എന്റെ കൂട്ടുകാരനാണ്, എന്റെ മയ്യത്ത് ആര് കുളിപ്പിക്കും? അവരവർ സ്വയം ചിന്തിക്കണ്ടേ ആരായിരിക്കും? നമ്മളങ്ങനെ കിടക്കല്ലേ ഉള്ളൂ, വസ്ത്രം അഴിച്ചു മാറ്റി
ഞങ്ങളുടെ പൂർണ്ണ നഗ്നമായ ശരീരത്തിന്റെ മുകളിൽ തുണി കൊണ്ട് വിരിച്ചിട്ട് ഇടത്തെ കൈ തുണി ചുറ്റിയിട്ട് ഞങ്ങളെ വൃത്തിയാക്കും, വയറമർത്തും, മലവും മൂത്രവും പുറത്തെടുത്ത് കളയും, എന്നിട്ട് നഖത്തിനടിയിൽ അഴുക്കെടുക്കും, പല്ല് വൃത്തിയാക്കും, കണ്ണ് വൃത്തിയാക്കും, അല്ലാഹുവേ ചെവി വൃത്തിയാക്കും, നഖത്തിനടിയിൽ അഴുക്കൊക്കെ മാറ്റി നമ്മൾ ഭംഗിയാക്കും, കുളിപ്പിക്കും. പുതിയാപ്പിളയേക്കാൾ ഭംഗിയോടെ ഞങ്ങളെ കുളിപ്പിച്ച് വെള്ളത്തുണിയിൽ വൃത്തിയാക്കി പൊതിഞ്ഞ് കൊണ്ടുപോകും. ഇത് ആരായിരിക്കും ചെയ്തത് എങ്ങനെയറിയ? എന്റെ മുമ്പ് മരണപ്പെട്ടവർ ഞാനാണ് ചെയ്തത്, ഞാനിതൊക്കെ ചെയ്തു. എന്തുകൊണ്ടെന്നറിയോ? അത് ജീവിതത്തിൽ അത് അല്ലാഹു നമുക്ക് ആ സമയത്ത് ഒരു ശക്തി തരണം. ഉള്ളല്ലേ ചെയ്യേണ്ടത്, അവന് സന്തോഷാവുന്ന അതുകൊണ്ടല്ലേ. ഒരു മനുഷ്യൻ മരിക്കുന്നതിനും 40 ദിവസം മുമ്പ് അവന്റെ അടുത്ത് ഹസറായിൽ വന്നിട്ട് ചില സൂചനകൾ കൊടുക്കുമെന്നാണ്. അവൻ അറിയാതെ അവന്റെ മരണത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയും. അതാണ്, അത് സ്വാഭാവികമായി ലോകത്തിന്റെ അന്നു മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. നമ്മൾ മരണപ്പെടുന്നതിനും 40 ദിവസം മുമ്പ് അസ്രായീൽ അലൈഹിസ്സലാം നമ്മുടെ മുമ്പിൽ വരുമെന്നാണ്. എന്നിട്ട് ആ മരണത്തെ കുറിച്ച് നമ്മൾ അറിയാതെ നമ്മുടെ മരണത്തെ കുറിച്ച് പറയുമെന്നാണ്. അല്ലാഹുവേ, എല്ലാ വർഷവും എന്റെ പ്രിയപ്പെട്ട ഏപ്രിൽ മെയ് മാസത്തിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് ഞാനൊരു യാത്ര പോകുമായിരുന്നു, 3-4 ദിവസം. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിൽ അല്ലാ 20 ദിവസത്തോളം അവന്റെ ആനന്ദത്തിനും ആഘോഷത്തിനും സമയം ചിലവഴിച്ചു. അവൻ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചതാണ് വാപ്പയോട് പറയണം. ഈ വർഷത്തെ വെക്കേഷൻ ഒരുപാട് അടിച്ചു പൊളിക്കണമെന്ന് വാപ്പയോട് പറയണം. അല്ലാഹുവേ, ഞാൻ അറിയാതെ സമ്മതിച്ചു, എന്തിനാണ് സമ്മതിച്ചതെന്നറിയില്ല. ആ പൊന്നുമോനറിയാ, ഇനി ഒരു വെക്കേഷനിൽ വാപ്പാന്റെ കൂടെ ഞാൻ കാണില്ല, ഇനി ഒരു വെക്കേഷനിൽ എന്റെ പ്രിയപ്പെട്ട വാപ്പിച്ചയുടെ കൂടെ ഞാൻ കാണില്ല എന്നറിവുള്ളത് കൊണ്ടായിരിക്കാം. സുബ്ഹാനല്ലാഹ്, കറക്റ്റ് 40 ദിവസത്തിനകത്ത് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയി. അറിയില്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുത്ത് അസ്രായിൽ വന്നിട്ട് ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ടോ നമുക്കറിയില്ല. നമ്മുടെ ചാരത്ത് അസ്രായിൽ വന്നിട്ട് ദിവസങ്ങൾ കടന്നിട്ടുണ്ടോ നമുക്കറിയില്ല. എപ്പോഴാണെന്ന് നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ, അറിയില്ല. അർഹമുർ റഹീമായ അല്ലാഹ് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല നാഥ, ഞങ്ങൾക്കറിയില്ല നാഥ. ഈമാനോടുകൂടി മരണപ്പെടാനുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് തരണേ റഹ്മാനെ. അല്ലാഹുവേ, കരുണക്കടലായ പടച്ചവരെ, ഞങ്ങളുടെ മരണം നീ റാഹത്തിലാക്കണേ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പിന്നെ മൂന്നാമത്തരന്താ മയ്യത്ത് നമസ്കരിക്കുക, മൂന്നാമത്തരന്താ മയ്യത്ത് നമസ്കരിക്കുക. നിങ്ങൾ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് ഇറങ്ങി ഓടല്ലേ, നിങ്ങൾ മയ്യത്ത് കണ്ടിട്ട് ജീവിതത്തിന്റെ തിരക്കുകളെ കൂടല്ലേ, നിങ്ങൾ മയ്യത്ത് നമസ്കാരം നിങ്ങളുടെ നാട്ടിൽ ആര് മരിച്ചാലും നിങ്ങൾ അധികരിപ്പിച്ചോ. സുബ്ഹാനല്ലാഹ്, തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് സമയമില്ലാതെ മയ്യത്തിന്റെ മുമ്പ് നിന്ന് ഇറങ്ങി ഓടുന്നവരോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കെന്തെന്നറിയോ? ലൗ യഅലമുൽ മർഉ മാ യാതീഹി ബഅദൽ മൗതി മാ കലാകലതം വലാ ശുർബ ശുർബതൻ ഇല്ലാ വഹുവ യബ്കി വയദ്രിബു അലാ സുദരി. ഖബറിന്റെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ പിന്നെ നിലവിളിച്ചുകൊണ്ടല്ലാതെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബറിന്റെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹുവേ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടല്ലാതെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖബറിന്റെ അഗാധമായ ഗർത്തത്തിനകത്ത് നടക്കുന്ന സംഭവം എന്തെന്ന് നമുക്കറിയില്ല, അതിന്റെ അകത്ത് നടക്കുന്ന സംഭവ വികാസം എന്തെന്ന് നമുക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അത് വളരെ ഭയാനകരമാണ്, അത് വളരെ ശോചനീയമാണ്. അത് ഇബാദത്തില്ലാത്തവർക്ക്, നന്മയില്ലാത്തവർക്ക്, ഈമാനില്ലാത്തവർക്ക് അതൊരു വല്ലാത്ത സങ്കടമാണ്.
ആണ്. അതുകൊണ്ട് ഒരുങ്ങിക്കോ, അതുകൊണ്ട് തയ്യാറെടുത്തോ, അതുകൊണ്ട് സജ്ജരായിക്കോ. കഴിഞ്ഞ ജനുവരി മാസം 11-ാം തീയതി വടകര കണ്ണൂർ ജില്ലയുടെ വടകരയിൽ ഞാനൊരു പള്ളി ഉദ്ഘാടനത്തിന് ഹൈദർലി തങ്ങളാണ് ഉദ്ഘാടനം ഈ വിനീതന്റെ പ്രഭാഷണമായിരുന്നു. അവിടെ ചെല്ലുമ്പോ ഒരു പ്രിയപ്പെട്ട ആറു വയസ്സുള്ള മകളെയും കൊണ്ടൊരു പ്രിയപ്പെട്ട കുടുംബം എന്റെ മുമ്പിലേക്ക് വന്നു. അല്ലോ, 6 വയസ്സുള്ള മകളെയും കൊണ്ട് പ്രിയപ്പെട്ട ഒരു പിതാവ്, 6 വയസ്സേ ഉള്ളൂ, സ്നേഹജാലം കൊടുക്കണ്ടേ, പറഞ്ഞു. 6 വയസ്സുള്ള മകളെയും കൊണ്ട്, ഫാത്തിമ നിസ എന്ന് പറയും 6 വയസ്സുള്ള മകളെയും കൊണ്ട്, സുബ്ഹാനല്ലാഹ്, 6 വയസ്സുള്ള മകളെയും കൊണ്ട് വടകരയിലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ വന്ന് നിൽക്കാണ്. സാറേ, ഞങ്ങളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്ന് പറഞ്ഞുപോയി. പക്ഷെ ആ പിതാവ് പറയാണ്, കണ്ണീരുടച്ചിട്ട്, RCCയിലായിരുന്നു സാറേ, ഞങ്ങള് തിരുവനന്തപുരം വള്ളക്കടവില് ജോലി ചെയ്യുമ്പോ അവിടെ ഞങ്ങളുടെ പൊന്നുമോളെയും കൊണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാഹുവേ, 6 വയസ്സുള്ള പൊന്നുമോളെ 2 വർഷത്തോളം RCCയിൽ ചികിത്സിച്ചതാണ്. ഒരു പക്ഷേ ലൈവായി പ്രോഗ്രാം ആ ഉപ്പയും ഉമ്മയും മോളും കാണുന്നുണ്ടാകാം. ആ മോളെ കയ്യിൽ വെച്ചുകൊണ്ട് ആ പിതാവ് പറയും, RCCയിൽ എന്റെ പൊന്നുമോൾക്ക് ചികിത്സയില്ല, മടങ്ങിപ്പോക്കാളാം പറഞ്ഞു. എറണാകുളം ജില്ലയുടെ അമൃതയിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവരും പറഞ്ഞു, ഇനി ഈ പൊന്നുമോൾക്ക് ചികിത്സ വേണമെന്നില്ല, ഈ രോഗം കടുത്തുപോയി. നല്ല വെളുത്തുതുടുത്ത സുന്ദരിക്കുട്ടിയായ 6 വയസ്സുള്ള മോള്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മക്കൾക്ക് ഒരു 100 മുത്തം കൊടുക്കണം പെങ്ങളെ. അല്ലാഹുവേ, ഈ നന്മയുടെ പൂമരങ്ങളായി കണ്ടന്തറയുടെ മനോഹരമായ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ ഈ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഈ പ്രിയപ്പെട്ട പൊന്നാര പെങ്ങു പൊന്നുമോളെ കുറിച്ച് പിതാവ് പറയുകയാണ്, മരിച്ചു പോകാൻ സമയമായി സ്ഥാന എപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പൊന്നുമോളെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സു വരില്ല. ചെറിയ പ്രായത്തിലെ കൊഞ്ചലും കുഴയലും രസവും സുഖവും ഒക്കെ മനസ്സിൽ ഒരു ആനന്ദമാണ്, അത് മറക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ആ മോള് ചിരിക്കുന്നില്ല, ആ മോളെ മുഖത്ത് ചിരി വരുന്നില്ല. പൊന്നുമോളെ പൊന്നുമോളെ ഒന്ന് ചിരിക്കാൻ പറഞ്ഞ് കവളത്തൊരു നുള്ളു കൊടുക്കുമ്പോ ആ മോള് ചിരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ആ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് വകതിരിവിന്റെ പ്രായമെത്തിയല്ലോ. അറിയാം, ഇനി ഉമ്മയെ ഒരുപാട് കാണാനുള്ള സമയമില്ല, വാപ്പയെ ഒരുപാട് കാണാനുള്ള നേരമില്ല, അറിയാമല്ലോ. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ആ പൊന്നുമോളെ സങ്കടത്തിന് മുന്നില് എന്റെ ഈ കണ്ടന്തറയില് തടിച്ചുകൂടിയ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെല്ലാവരും മനപ്പാടമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സൂറത്തുണ്ട്, എന്റെ ഉമ്മത്ത് മുഴുവനും മനപ്പാടമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തുനിന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നിട്ടാണ് നൗസാറു വാക്കവി പോകുന്നത്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ എന്റെ ഉമ്മത്ത് മനപ്പാടമാക്കണം, കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞ ഒരു സൂറത്ത് ഞാൻ ആഗ്രഹിച്ച സൂറത്താ, നിങ്ങൾ മനപ്പാടമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച സൂറത്താണ്. ആ സൂറത്ത് എന്തെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സലാഫ് ജില്ലയുടെ എന്റെ കണ്ടന്തരയിൽ വന്ന് പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടത്തെ പ്രിയപ്പെട്ട അലിഹിദായിലെ പ്രിയപ്പെട്ട പ്രവർത്തകരായ നൗഷാറും ഫാസിയും അതുപോലെ ഫൈസലും ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൂട്ടുകാരവരൊക്കെ അപേക്ഷകൾ വാങ്ങിവെച്ചിട്ട് ഇങ്ങനെ കരയുകയാണ്. നിങ്ങൾ ബക്കറ്റിലിട്ടുകൊടുത്ത നാണയത്തുട്ടുകൾ എണ്ണി നോക്കിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഒരു കത്ത് കൊണ്ടുവന്നു, സ്താറേ, എല്ലാ അപേക്ഷകളും കൂടി പരിഗണിക്കാൻ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമില്ല, എങ്ങനെയെന്ന് എനിക്കറിയില്ല. പിന്നെ ആ പ്രിയപ്പെട്ടവർക്കാകെ പ്രതീക്ഷയുള്ളത് അവരേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അവരേറ്റവും അധികം ബഹുമാനിക്കുന്ന, അവരേറ്റവും അധികം സ്നേഹിക്കുന്ന, അവരെ ചങ്കിന്റെ ജീവനായി കൊണ്ട് നടക്കുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ ബാഗവി ഉസ്താദാണ് നാളെ പ്രഭാഷണത്തിന് വരുന്നത്. അലിഹിദായിലെ പ്രവർത്തകർക്കും ഏറ്റവും അധികം ഇഷ്ടമുള്ള പ്രിയപ്പെട്ട ഉസ്താദ്, ആ ഒരു പ്രതീക്ഷയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കുള്ളത്. എന്നാലും അൽഹംദുലില്ലാഹ്,
ഇന്ന് ബഹുമാനപ്പെട്ട കബീർ ഉസ്താദ് എന്നെ വിളിച്ചിരുന്നു. കോയ ഉസ്താദിന്റെ ആദ്യമായി ബന്ധപ്പെട്ട ആലുവയിൽ മാർച്ച് മാസത്തിൽ ഒരു പ്രോഗ്രാം നമുക്ക് വേണം. നീ ഏത് ദിവസം പറഞ്ഞാലും എവിടെയാണ് ആ പ്രോഗ്രാം നിനക്കുള്ളതെങ്കിലും അത് ഞാൻ നിനക്ക് ക്യാൻസൽ ചെയ്തു തരാം. നമുക്ക് അവിടെ സംസാരിക്കണം. ഉസ്താദുമാരുടെ മഹത്വം പറയണം. എന്തിനെന്നറിയോ, ഓട്ടുമല ബാപ്പു ഉസ്താദ് മരണപ്പെട്ടപ്പോ 40-ലധികം പ്രാവശ്യമാണ് വയ്യപ്പ് നമസ്കരിച്ചത്. ഈ പ്രവർത്തനങ്ങളൊക്കെ ഞാനും ഈ പ്രിയപ്പെട്ട കൂട്ടുകാരും ഉസ്താദുമാരും ഒക്കെ ചെയ്യുന്നത്, റഷീദിയ അറബി കോളേജ് ഉണ്ട്, കാട്ടാമ്പള്ളി ഓമർ ഉസ്താദ് മൂസ ഉസ്താദ് ഒക്കെ നടത്തുന്നത്, അതുപോലെ ഉണ്ട് പരിസരത്ത് നജീബ് ഉസ്താദിന്റെ ദാറുൽ ഹുസന, ഇവിടുത്തെ മതസ്ഥാപനങ്ങൾ, മദ്രസ കലാലയങ്ങൾ എല്ലാം എന്തിനാണ്? മരണപ്പെട്ട് ചെല്ലുമ്പോ കബറിന്തകത്തൊരു സമാധാനം കിട്ടാനാണ്, ഒരു സന്തോഷം കിട്ടാനാണ്, ഒരു പിന്തുണ കിട്ടാനാണ്. എന്റെ മകൻ മരണപ്പെട്ടപ്പോ എന്റെ നാടും നഗരവും നിറഞ്ഞൊഴുകി. ആലിമീങ്ങളും തങ്ങന്മാരും യുവസുഹൃത്തുക്കളും പ്രവർത്തകരും ഞാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ പകുതിയാണെങ്കിലും ഈ പാപപ്പെട്ടവന്റെ വയ്യപ്പ് നിസ്കരിക്കാൻ വരണമെന്നാണ്. നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കണം. കാരണം മരണം ഒരു തുടക്കമാണ്. കടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആതുരാലയം തുടങ്ങിയിട്ട് അവിടെ 10 മക്കളെ പ്രസവിച്ച ഉമ്മക്കും ഇന്ന് മക്കളില്ല, ആരുമില്ല. ഒരു മനുഷ്യൻ എപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെന്നറിയില്ല. ഞങ്ങൾ വല്ലപ്പോഴും അവിടെ വരുമ്പോ കാരണം പല്ല് തേച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് രോഗികൾക്ക്. ഉസ്താദൊക്കെ അവിടെ വന്നിരുന്നു, രോഗികളെ മലവും മൂത്രവും എടുത്ത് വൃത്തിയാക്കി കൊടുക്കും, ഭംഗിയാക്കി നല്ല വസ്ത്രം ധരിച്ച് പെരുന്നാളിനും ഈ നബിദിനത്തിനൊക്കെ പെരുന്നാളിനൊക്കെ അവരോടൊപ്പം ഞാനും ഭാര്യയും മക്കളൊക്കെ ഭക്ഷണം കഴിച്ചത്. സന്തോഷമാണ്. അവർക്ക് ആരുമില്ലല്ലോ കരയുമ്പോ കരയരുത് എന്ന് പറയാൻ അവർക്ക് മക്കളില്ല, ആരുമില്ല. പക്ഷെ അത് തീരുമാനിച്ചിറങ്ങി അതുപോലെ കുറെ കാര്യങ്ങൾ ചെയ്യണം. മരിക്കണേന് മുമ്പ് കുറെ ആളുകളെ കൊണ്ടുവരണമെങ്കിൽ ഇപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനൊക്കെ അദ്ദേഹത്തിനറിയാം മരണം ഒരു മനുഷ്യന്റെ അവസാനമല്ല, ജീവിതത്തിലെ തുടക്കമാണ്. മുറദാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുത സംഭവമാണത്. ഏത് പാതിരാത്രി ഒരു വൃദ്ധയായ ഉമ്മയെ സഹായിക്കാൻ ചെന്ന രംഗം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒളിച്ചിരുന്നു കൊണ്ട് നോക്കി, എന്തിനാണ് ഉമർ അവിടെ പോകുന്നത്? പരിശോധിക്കാൻ തീരുമാനിച്ചു. റളിയല്ലാഹുവിന്റെ പോയതൊരു വൃദ്ധയായ സ്ത്രീയെ നോക്കാനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അല്ലാഹുവേ പടച്ചവനെ, രംഗമാണതൊക്കെ. ഞാൻ എല്ലാ മാസവും 11-ാം തീയതി അവിടെ ഒരു മജ്ലിസിനൂറും പ്രോഗ്രാം നടക്കുമ്പോൾ ഇതൊക്കെ പറയലുണ്ട്. നമുക്ക് അവിടെ വരാനുള്ള അഡ്രസ്സൊക്കെ ഈ പ്രസിദ്ധീകരണത്തിൽ ഉണ്ടാവും ഇൻഷാല്ലാ. അതൊക്കെ വായിച്ചു പഠിച്ചു ദുആയൊക്കെ അതിന്റെ ദുആയൊക്കെ എഴുതിയെടുത്ത് സംശയങ്ങളൊക്കെ മാറ്റി അവിടെയൊക്കെ വന്ന് കണ്ട് നമ്മുടെ നാട്ടിലും വഴിയിലൊക്കെ കിടക്കുന്ന ആരും നോക്കാനില്ലാത്തവര് നിങ്ങൾ എന്റെ നമ്പറിൽ വിളിച്ച് ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. സന്തോഷമായിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു ഒരു വൃദ്ധസന്ധിയിലും അവരെ കൊണ്ടുവന്നാക്കണം. നല്ല നല്ല രീതിയിൽ അവിടെ ഹൈന്ദവരുണ്ട്, ഇവിടെ ഒരുപാട് ഹിന്ദുക്കളുണ്ടല്ലോ. ഞാനവിടെ ഹൈന്ദവരായ രോഗികളെ നോക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളെ നോക്കുന്നുണ്ട്. അതിനൊന്നും ഒരു പ്രത്യേകമായ രീതിയിലൊന്നും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അതിന് മാറ്റിവെച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും അതിന് ആത്മാർത്ഥമായി നിങ്ങളുടെ നാട്ടിൽ നിങ്ങളോട് പൈസ ചോദിക്കല്ല. അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കുന്ന പൈസ ഈ പ്രസിദ്ധീകരണത്തിന് കൊടുക്കുന്ന 100 രൂപയാണ്. അല്ലാതെ അതിനുവേണ്ടി വലിയ പിരിവ് നടത്തിയിട്ട് നിങ്ങളെ ഇന്ന് വാഗ്ദാനം പറയിപ്പിക്കാനൊന്നും അല്ല ഞാൻ ചെയ്യണം. അപ്പൊ ഇവിടെ തന്നെ എത്രയോ സദാ അൽഹിദായുടെ സജീവ പ്രവർത്തകൻ സുഖമില്ലാതിരിക്കുന്ന ദ്വാരക്ക്, ഒരു വശം തളർന്നു കിടക്കുന്ന സഹോദരിക്ക് ദ്വാരക്ക്, അൽഹിദായുടെ മെമ്പർമാരിൽ കുട്ടികളില്ലാത്ത ഒരു ദ്വാരക്ക്, എത്ര നിരാശകളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തളർന്നു പോയി കിടക്കുന്നവരുടെ അവസ്ഥ എന്താണ്? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സഹോദരൻ റളിയല്ലാഹുവിനെ തളർന്നു കിടക്കുന്ന സ്ത്രീക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വസ്ത്രം മാറ്റി കൊടുക്കുന്നു. ഈ രംഗം കണ്ടുപോയ സഹാബി നാളെ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് എനിക്ക് പോയി ചെയ്യണമെന്ന് തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പേ ആ റൂമിനകത്ത് കടന്നു ചെന്നിട്ട് അവർക്ക് വസ്ത്രം മാറ്റി കൊടുത്തു. ഭക്ഷണം വാരി വാക്യകത്ത് വെക്കുമ്പോൾ ആ ഉമ്മ പറയുന്നു, നിങ്ങൾ എന്നും വരുന്ന ആളല്ലല്ലോ. ആ സുഹാബി പറഞ്ഞു, കാഴ്ചയില്ലാത്ത ഉമ്മക്ക് എങ്ങനെ മനസ്സിലായി, കാഴ്ചയില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാനെന്നും വരുന്ന ആളല്ലെന്ന്. ആ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, ഇന്നലെ വരെ വന്നിരുന്നയാള് ഭക്ഷണം വാക്യകത്ത് വെച്ച് ചവച്ചരച്ചിട്ടാണ് എന്റെ വാക്യകത്ത് വെച്ച് തന്നിരുന്നത്. ആ സുഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ അത്രത്തോളം മനുഷ്യനോട് കാരുണ്യ പ്രവർത്തനം നടത്തിയിരുന്ന ആളാണ്, ഇന്നലെ വന്നിരുന്നറിഞ്ഞ് ഞാൻ അറിഞ്ഞില്ല. ഇന്നലെ വരെ ഉമ്മാക്ക് ഹിതുമൊക്കെ ആളാരെന്നുമ്മ നിങ്ങൾക്കറിയുമോ? ആ ഉമ്മ പറഞ്ഞു, അറിയില്ല. പ്രിയപ്പെട്ട സഹാബി പറഞ്ഞു, ഈ രാജ്യത്തിന്റെ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഉമ്മ.
ഉല്ലാര സങ്കടത്തിലായി ആരാണ് തളരുന്നത് തകരുന്നത്? ആർക്കാണ് പ്രയാസം നേരിടുന്നത്? ആരാണ് സങ്കടപ്പെടുന്നത്? ആരാണ് പൊട്ടിക്കരയുന്നത്? ആർക്കും അറിയില്ല. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, രണ്ട് ലോകത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ മനഃപ്പാടമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സൂറത്ത്, നിങ്ങൾ മനഃപ്പാടമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സൂറത്തുണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അത് നമ്മൾ പഠിക്കണം. അല്ലാഹു തൗഫീക് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 10 രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു 10,000 രൂപ വെച്ച് 10 ആള് വാഗ്ദാനം ചെയ്യണം. സംഘാടകർ എന്നോട് വല്ലാഹി അക്ക് പിരിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ അപേക്ഷകരുടെ ആധിക്യം എനിക്കറിയാം. ഇത് വാക്കവിക്ക് കൊണ്ടുപോകാനല്ല, എനിക്കൊന്നും ഞാൻ ഇവരൊന്നും വാങ്ങണില്ല. ഞാൻ പറയണു, ഇത് നിങ്ങളോട് ഞാൻ തുറന്ന് പറയണം, ഇത് രോഗികൾക്ക് കൊടുക്കണം. എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു മാസത്തിൽ ഞങ്ങളുടെ ഒക്കെ ആതുരാതിരി ചെലവാണെന്നറിയാം. രോഗിക്ക് എത്രയാ വില മരുന്നിനൊക്കെ, എന്തൊക്കെയാണ് ചെലവ്? എന്തെങ്കിലും ഒരു അപേക്ഷ കിട്ടുമ്പോൾ ഒരു 10,000-ൽ കുറഞ്ഞ എങ്ങനെ കൊടുക്കാനാണ്? 10 ആളിന് പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ കൊടുത്തോളാം. ഒരു 10,000 രൂപ വെച്ച് 10 ആള് സന്തോഷത്തോടെ ഞങ്ങളുടെ ജീവിതത്തിൽ, ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ക്യാൻസറിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ ഉസ്താദെ അതങ്ങ് കരിഞ്ഞു പോട്ടെ. നിങ്ങൾ എന്ത് 10,000 കൊടുക്കണമോ അന്ന് ആ 10,000 ഈ രോഗികൾക്ക് അവർ കൊടുക്കും. ഒരു വാഗ്ദാനായിട്ട് സന്തോഷത്തോടെ പറഞ്ഞു പറഞ്ഞു ഒന്നാമത്തെ ആളാരാണ്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും വലിയ വിശാലമായ സദസ്സിൽ അല്ലാഹുവേ എങ്ങനെ ഒരു 10,000 പറഞ്ഞിട്ട് ഒരു ആമീൻ കിട്ടുന്ന യോഗ്യത ആർക്കാണ് അല്ലാഹുവേ നീ കൊടുത്തത്? കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അല്ലാഹുവേ ആ സഹോദരൻ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആരോഗ്യം ആഫിയത്തും കൊടുക്കണേ അല്ലാ, എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ, ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഞരമ്പുകളിൽ ബ്ലഡിൽ എപ്പോഴാണ് ക്യാൻസറിന്റെ അണുക്കൾ കടക്കും നിറന്നറിയില്ല. ആ പ്രിയ സഹോദരനെ കാത്തുരക്ഷിക്കണേ അല്ലാ. രണ്ടാമത്തെ ആളാരാണ്? ഈ വെളിച്ചം ഇങ്ങോട്ട് വരുന്നുണ്ട്, അവിടെ ആരെങ്കിലും എഴുന്നേറ്റാ കാണാൻ കഴിയില്ല, ഉണ്ടെങ്കിൽ ഓൾഴിച്ചു പറയട്ടെ. ഈ സമുദായത്തിൽ നിന്ന് ഒരുമിച്ച് കൂടിയ ഈ സദസ് മുഴുവനും ദുആരക്കും അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. പച്ചക്കറി മാർക്കറ്റ് പെരുമ്പാവൂർ കുലൂ തക്ബീർ 10,000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇവിടെ കച്ചവടത്തിൽ പുരോഗതി കൊടുക്കണേ അല്ലാ. ഒരുപാട് ബിസിനസ്സുകാരുള്ള സ്ഥലമാണ് പെരുമ്പാവൂര്, കച്ചവടക്കാരുള്ള സ്ഥലവാ റബ്ബേ. ആ കച്ചവടത്തിൽ ഖൈറും ബറക്കത്തും പുരോഗതിയും അഭിവൃദ്ധിയും ഐശ്വര്യവും കൊടുക്കണേ അല്ലാ. എല്ലാ സമാധാനവും സന്തോഷവും നീ കൊടുക്കണേ റബ്ബേ, നീ കൊടുക്കണേ അല്ലാ. മൂന്നാമത്തെ ആള് സന്തോഷത്തോടെ പറയാം, അല്ലാഹുവേ ആര് പറഞ്ഞാലും അവരെ സ്വീകരിക്കണേ അല്ലാ, ആര് പറഞ്ഞാലും നീ അവരെ കബൂൾ ചെയ്യണേ അല്ലാ. ഈ ഒരൊറ്റ പൈസ പോലും ഇതിന്റെ ചിലവിനോ മറ്റു കാര്യത്തിനോ ഒന്നിനും എടുക്കില്ല. അതങ്ങനെ തന്നെ ഇവരുടെ അപേക്ഷയിൽ കണ്ണീര് കൊണ്ടെഴുതി കൊടുത്ത അപേക്ഷകൾക്ക് അൽഹംദുലില്ലാ സ്വീകരിച്ചിട്ട് അവർ കൊടുക്കും. മൂന്നാമത്തെ ആളാരാണ്? റഹ്മാനായ നാഥ, ആര് പറഞ്ഞാലും നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണേ അല്ലാ. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ആരെയുണ്ടോ ഒരുപാട് ചോദിച്ച് വിഷളാക്കണില്ല സദസ്സിന്? ആരെയിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് സ്ത്രീ നല്ല സദസ്സിൽ അതൊരു അലങ്കോലമായി പോലെ സന്തോഷത്തിലുണ്ടോ? ഒരു 10,000 രൂപ വളരെ കുറഞ്ഞ സമയത്തിനകത്ത് ഒരുപാട് പൈസ ഉള്ളവരായിരിക്കും. ഒരു ലൈറ്റിങ്ങിൽ എന്റെ മുഖത്തേക്ക് വരുന്നുണ്ട്, നിങ്ങൾ ഇരിക്കുന്ന ആരെങ്കിലും എഴുന്നേറ്റ് പറഞ്ഞാൽ കാണാൻ കഴിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ആരെയിലുണ്ടെങ്കിൽ വോളണ്ടിയേഴ്സ് ഉണ്ടെങ്കിലും ഒന്ന് പറയണം, വേഗം വന്നേക്കും. നിർബന്ധ പിരിവൊന്നും ഇവിടെ നമുക്ക് ശരിയാവൂല. എല്ലാ വർഷവും അലിഹിദായുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ പ്രോഗ്രാം നടത്തുന്നതാണ്, അതുകൊണ്ടാണ് ഞാനൊരു കാര്യമായിട്ട് ചോദിക്കാത്തത്. പേര് പറയാത്തത് നമ്മൾ പഠിച്ചിട്ട് നമ്മളത് മക്കൾക്ക് മനഃപ്പാഠമാക്കി കൊടുക്കണം. ചെറിയ വളരെ ചെറിയ സൂറത്തൊന്നും അല്ല, അതുകൊണ്ടത് പഠിക്കണം. നബിതങ്ങൾ ആഗ്രഹിച്ചതല്ലേ, നിങ്ങളത് മനഃപ്പാഠമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ രണ്ട് ലോകവും ആ വിഷയത്തിൽ അള്ളാഹു ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൂറത്ത് മനഃപ്പാഠമാക്കാനുള്ള ഒരു മനസ്സ് ഇൻഷാല്ലാഹ് തൗഫീക് തരട്ടെ. ഏതാണെന്ന് ഞാൻ പറയാം. പേര് പറയാത്ത ഒരാൾ 10,000. അള്ളാഹുവേ പടച്ചവനെ ഈ വലിയ സദസ്സിന്റെ ഓരോ ആമീനും പരിഗണിച്ച് നീ സ്വീകരിക്കണം റഹ്മാനെ.
അല്ലാഹു ആ പ്രിയപ്പെട്ട സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണം തമ്പുരാനെ. അല്ലാഹുവേ ഈമാനോടെ ജീവിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചെയ്യുന്ന സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. സഹോദരിമാർക്ക് ആർക്കെങ്കിലും ആരോഗ്യമുള്ള എന്റെ ശരീരത്തിനിരിക്കുന്ന സ്വർണ്ണാഭരണം രോഗികൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു. അല്ലാഹു എനിക്ക് ക്യാൻസർ തന്നില്ല, അല്ലാഹു എനിക്ക് മാരക രോഗം തന്നില്ല, അവർക്ക് വേണ്ടി നന്ദിയായിട്ട് രോഗികൾക്ക് ഞാൻ ഒരു കമ്മൽ കൊടുക്കുന്നു. ഒരുമ്മ അല്ലാഹുവേ നീ സ്വീകരിക്ക റബ്ബേ. ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും നീ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. രണ്ട് ലോകത്ത് സന്തോഷവും സമാധാനവും നീ പ്രദാനം ചെയ്യണം അല്ലാ. അൽഹംദുലില്ലാഹ്. ഇന്നിങ്ങനെ ചെറുതായിട്ട് സ്വതക്ക ചോദിച്ചു എന്ന് കരുതിയിട്ട് നാളെ ഞങ്ങൾ വരാതിരിക്കരുത്. ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ വാക്കബി ഉസ്താദ് അൽഹംദുലില്ലാ നല്ല ആവേശത്തോടെ നിൽക്കുകയാണ് നാളെ ഇവിടെ വാദു പറയാൻ. നാളെ നേരത്തെ തന്നെ ഉസ്താദെത്തും. നിങ്ങളെല്ലാവരും നേരത്തെ എത്തിയിട്ട് ഇന്ന് നിറഞ്ഞ് കവിഞ്ഞതിനേക്കാൾ ഇരട്ടി ഈ സദസ്സിനെ നിറഞ്ഞ് അൽഹംദുലില്ലാ ഉസ്താദിന്റെ കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് വാദു പറയാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. എന്നിട്ട് നിങ്ങളെ റാഹത്തോടെ ഇൻഷാല്ലാ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആരക്കണം ഇൻഷാല്ലാ. ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ ബാക്കി ഉസ്താദ്, നാളത്തെ വിഷയം എന്താണ്? ആധുനിക സ്ത്രീ തീരുമാനമായി നിങ്ങളെ കാര്യത്തിൽ ആളെ കുറിച്ചാ പറയണേ. എന്ന് പറഞ്ഞ പുരുഷന്മാര് വരാതിരിക്കേണ്ട, സ്ത്രീകളുടെ കടിഞ്ഞാൻ എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം. അതുകൊണ്ട് നേരത്തെ ഒരു പേര് പറയാത്തൊരു സഹോദരൻ ഒരു 5000 രൂപ അൽഹംദുലില്ലാ. നമ്മുടെ റിയാസ് കുഞ്ഞിപ്പള്ളി എന്ന പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ പ്രോഗ്രാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൻ, ഒരുപാട് സദസ്സിൽ ആയിരക്കണക്കിന് രൂപ സ്വതക്ക ചെയ്ത 10000 കണക്കിന് രൂപ സ്വതക്ക് ചെയ്ത സഹോദരനാണ്. അദ്ദേഹത്തിന്റെ മകന് വേണ്ടി അൽഹംദുലില്ലാ പ്രിയപ്പെട്ട സഹോദരൻ കണ്ണിന് കാഴ്ചക്കും കിട്ടാനും ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യാനും ആഫിയത്തിനും ആയുസ്സിനും വേണ്ടി ദുആ ചെയ്യാനും അൽഹംദുലില്ലാ 6666 രൂപ. പേര് പറയാത്ത ഒരു സഹോദരി 10000 സ്നേഹജാലം കിട്ടാത്തൊരു വിഷമിക്കണ്ട, നാളെ എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുമെന്ന് നോക്കാം. സാധ്യത കുറവാണ്, എന്നാലും നമ്മൾ ശ്രമിക്കാം. അൽജവാബിന്റെ രണ്ടുമൂന്ന് ദുആയൊക്കെ അതിനകത്തുള്ളത് കൊണ്ട് സഹോദരിമാർക്ക് പോലെ താല്പര്യമാണ്, ചിലപ്പോ തികയില്ല, എന്നാലും കുഴപ്പമില്ല, പറ്റുമെങ്കിലും ഇൻഷാല്ലാ നാളെ കൂടി ഞാൻ എത്തിക്കാം. അല്ലാഹുവിനെ ഒരു വഴിയോര കച്ചവടക്കാരൻ 2000 രൂപ. മുത്തു അലി, എനിക്കും കുടുംബത്തിനും മാരക രോഗം വരാതിരിക്കാൻ വേണ്ടി ഖത്തറിൽ നിന്ന് ദുആരക്കാൻ 1000 രൂപ. നമ്മുടെ ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ കാത്തുരക്ഷിക്കട്ടെ, രോഗങ്ങളെ തൊട്ട് പൂർണ്ണമായും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. പിന്നെ ഒരുപാട് പൈസ പിരിവില്ല അവിടെ, അപ്പൊ അതുകൊണ്ട് അതൊരു നാളെ ഒരു അതൊരു വിവാദമായിട്ട് മാറരുത്. അതുകൊണ്ടാണ് എനിക്ക് വളരെ സങ്കടം. നിങ്ങളുടെ അൽഹിദായക്ക് ഞങ്ങളൊന്ന് പ്രസംഗിച്ചിട്ട് അൽഹിദായ പൊളിഞ്ഞു പോകാൻ പാടില്ല, അത് വളരണം. അപ്പൊ നാളെ ബഹുമാനപ്പെട്ട കബീർ ഉസ്താദ് വരുമ്പോ നല്ലവരൊന്ന് വാദ പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരോട് ചോദിച്ചത്. കാരണം മതി മതി, പേര് പറയാത്തൊരു സഹോദരൻ 5000 രൂപ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഫെബ്രുവരി 6 നമ്മളെ പറവൂര് നടക്കുന്ന, എല്ലാ വർഷവും നടക്കുന്ന ഒരു പരിപാടി. കഴിഞ്ഞ വർഷം ചില പ്രശ്നം കൊണ്ട് നടക്കാൻ കഴിഞ്ഞില്ല, ഇപ്രാവശ്യം ഇൻഷാല്ലാ പറവൂര് സ്ത്രീകൾക്ക് പ്രത്യേകമായ സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല റാഹത്തായ സദസ്സാണ് ഫെബ്രുവരി 6 ഇൻഷാല്ലാ. അവരോട് മറക്കരുത് ഇൻഷാല്ലാ. ഇവിടെ നമ്മുടെ സ്നേഹജാലകം ലഭിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഫെബ്രുവരി 6 പറവൂര് വരുമ്പോ ഒരു 100 രൂപ കയ്യിൽ കരുതിയിരുന്ന മതി അത് വാങ്ങാൻ വേണ്ടിയിട്ട്. അവിടെ ഇൻഷാല്ലാ എത്തിക്കാനുള്ള സൗകര്യം ചെയ്യാം. നാളെ ചിലപ്പോൾ എത്തിക്കാൻ കഴിയണമെന്നില്ല. എന്തായാലും നിങ്ങളെല്ലാവരും ദുആരക്കണം. അല്ലാഹു ഖൈറും ബറക്കത്തും തരട്ടെ. ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ ബാഖറി ഉസ്താദിന്റെ നാളത്തെ ആധുനിക സ്ത്രീ എന്ന വിഷയം ശ്രമിക്കാൻ നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ എത്തണം. ഈ വിനീതനും കുടുംബത്തിനും വേണ്ടി നിങ്ങൾ കാര്യമായി ദുആ ചെയ്യണം. നാളെയും മറ്റന്നാളും എനിക്ക് പ്രഭാഷണം മലപ്പുറം ജില്ലയുടെ കൊണ്ടോട്ടി എന്ന സ്ഥലത്താണ്. ഞാൻ ഇൻഷാല്ലാ അവിടത്തേക്ക് പോവുകയാണ്. ദുആ ചെയ്യണം. ആ ഒരു സൂറത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദുആയിലേക്ക് വരാം.
ഒരു ഉമ്മ ഭർത്താവിന്റെ അസുഖം മാറുന്നതിന് വേണ്ടിയിട്ട് 10,000 രൂപ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാല്ലാഹ് പുരുഷന്മാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നമുക്ക് വേഗം ഒരു ദ്വാരക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണമായി സ്വീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 6,666 ആയത്തിൽ നിന്ന് 114 അധ്യായത്തിൽ ഞാൻ ഏറ്റവും അധികം നിങ്ങൾ മനഃപാഠമാക്കണമെന്ന് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരു സൂറത്ത്, 30 ആയത്തുകളാണ് ആ സൂറത്തിനുള്ളത്. സൂറത്തുൽ മുൽക്കാണ്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. നമ്മള് നിരന്തരം പാരായണം ചെയ്താൽ പെട്ടെന്ന് മനഃപാഠമാകും. അത് മനഃപാഠമായാൽ ഖബറിന്റെ അദാബിൽ നിന്ന് മാത്രമല്ല രക്ഷ. നിബിധങ്ങൾ നിങ്ങൾ മനഃപാഠമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സൂറത്ത് എന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു ആഗ്രഹം നടത്തി കൊടുക്കൽ കൂടിയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ചെറുതും വലുതുമായ ഒക്കെ കുറെ സദഖകൾ നൽകി ഇൻഷാല്ലാ. അത് പിന്നെ നമുക്ക് ഇൻഷാല്ലാ കൃത്യമായിട്ട് ഇൻഷാല്ലാ ദുആരക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജയ് ഹിന്ദ് ചാനലിന്റെ പ്രോഗ്രാമിലൂടെ ഉസ്താദ് പറഞ്ഞു തരുന്ന ദുആ അശുദ്ധിയുടെ സമയത്ത് അത് ഓതുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ എന്നൊരു സഹോദരി ചോദിച്ചു. ആ ആയത്തുകളാണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പൊ അതുകൊണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പിന്നെ ആ സമയത്ത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. നമ്മളെ മൊല്ലാക്ക ജഅഫർ ബദരിയുടെ മോൻ ഹൈഫുദിന് ചേർന്നിരിക്കുകയാണ്. പെട്ടെന്ന് പൂർത്തിയാകാൻ വേണ്ടി വാരക്കണം. 7 വയസ്സുള്ള പൊന്നുമോൻ 5 വർഷത്തോളമായി വൈറസ് സംബന്ധമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നു. അപ്പോ ആ ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി വാരക്കണം. അങ്ങനെ ഒരുപാട് ആളുകൾ പലവിധ വിഷയങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരുപാട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പിന്നെ പ്രോഗ്രാമിന് വേണ്ടി നോട്ടീസ്, പോസ്റ്റർ, അതിന്റെ പ്രവർത്തനങ്ങൾ സഹായിച്ച ഒരുപാട് ആളുകൾ, എന്റെ പ്രിയപ്പെട്ട ലാമിയിലെ മൻസൂർ എന്ന സഹോദരൻ ഉൾപ്പെടെയുള്ള മറ്റു പരസ്യം ചെയ്ത പ്രിയപ്പെട്ടവർ, അതുപോലെ ഒരുപാട് ആളുകൾ അൽഹിദായോട് സഹകരിച്ച ഒരുപാട് ആളുകൾ, ഇൻഷാല്ലാ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ അറക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരി 10,000 രൂപ പിരിവ് തുടങ്ങിയാൽ പിരിച്ചുകൊണ്ടിരിക്കും. എത്ര അപേക്ഷ വന്നാലും കൊടുക്കാനും പറ്റും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഒരു പ്രശ്നം ഈ സദസ്സിനുണ്ടാവാൻ നമ്മൾ ആരും ആഗ്രഹിക്കാത്തത് കൊണ്ട് അതിലേക്ക് കടക്കണില്ല. അതങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ അത് ചെയ്യുന്നവർ നാളെയും ചെയ്തു. പെട്ടെന്നൊരു 5 മിനിറ്റ് അവസാന ഉസ്താദ് ചോദിക്കുമ്പോൾ അതിന് പറ്റുമെങ്കിൽ ചെയ്തു കൊടുത്തരവ് വലിയ ഐശ്വര്യമാണ്. നമുക്ക് ദുആരക്കാം. ബിഫദലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫീ നഅമഹു വൈകാഫീ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ونبينا ومولانا محمد ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين يا اول الاولين يا اخر الاخرين يا ذا القوه المتين يا راحم المساكين يا ارحم الراحمين അള്ളാഹുവേ അർഹമുറഹീമായ റബ്ബേ, കരുണക്കടലായ പടച്ചവനെ, ഞങ്ങളുടെ ഈ സദസ്സിനെ പൂർണ്ണമായും നീ സ്വീകരിക്കണേ അല്ലാ. ചെയ്തു പോയ ദോഷങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. പാപമില്ലാത്ത ജീവിതം കാഴ്ചവെച്ച് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഈ സദസ് പ്രതിഫലത്തിന്റെ പർവ്വതം പണിഞ്ഞു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാ ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണേ അല്ലാ. കരുണക്കടലായ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഞങ്ങളുടെ ഈ സദസ്സിന്റെ ദുആ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അർഹമുറഹീമായ പടച്ചവനെ, ഞങ്ങൾക്ക് ആരുമില്ല റഹ്മാനെ, ഞങ്ങൾക്ക് ആരുമില്ല തമ്പുരാനെ. ഇനി ദുആ ലിസ്റ്റിന് തരണ്ട കേട്ടോ, ഞാൻ ദുആ ചെയ്തോട്ടെ. ഇത് കൊണ്ടുവന്ന ഇങ്ങനെ ദുആ മുടങ്ങിപ്പോകും. ഒരു സഹോദരി 10,000 രൂപ ലൈവായി നമ്മുടെ പ്രോഗ്രാം ഖത്തറിൽ നിന്ന്, റാഷിദ് മണ്ണാർക്കാട്, 6,666 രൂപ. പേര് പറയാത്തൊരു സഹോദരി കണ്ടന്തരപ്പള്ളിയിൽ കബറടക്കിയ വല്യുപ്പാക്കും ഭർത്താവിന്റെ ഉപ്പാക്കും ഒക്കെ കൊണ്ട് ദുആ ചെയ്യുന്ന 5,000 രൂപ. മനഃപ്പാടമാക്കാനുള്ള സുഹൃത്ത് നേരത്തെ പറഞ്ഞതാണ്, അത് ശ്രദ്ധിക്കാത്തവരാണ് കണ്ടുവരുത്തുന്നത്. ഇനി തുണ്ടുകളൊന്നും ഇവിടെ തരരുത്. ഇൻഷാല്ലാ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ദുആ തന്നാൽ മതി. കാര്യമായിട്ട് ആമീൻ പറഞ്ഞു. ഈ സദസ്സിന്റെ ദുആക്ക് ഒരു വിലയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്റെ ശ്രദ്ധ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ദുആക്കൊരു ഒരു ഇത് കടന്നു വരാൻ പാടില്ല. ഇഹ്ലാസ് നമുക്ക് ദുആക്കട്ട് ഇത്രയും നല്ല സദസ് കിട്ടിയിട്ട് അതിനെ ദുരുപയോഗപ്പെടുത്തുന്നവരാകാൻ പാടില്ല.
പാടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഈ സദസ് നീ ഞങ്ങൾക്ക് തന്ന സദസ്സാണ് റബ്ബേ, നിന്റെ മാലാഖമാര് നിറഞ്ഞ സദസ്സാണ് അല്ലാഹ്. നിന്റെ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർണ്ണമായ പൊരുത്തം പ്രതീക്ഷിച്ച് ഞങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സാണ് റബ്ബേ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ ഈമാനോടെ ജീവിച്ച് മരിക്കുന്നതിനുള്ള മഹാഭാഗ്യം ഈ സരസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല നാഥ. ഈമാനോടുകൂടിയല്ലാതെ പടച്ചവനെ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. ഈമാനോടുകൂടിയല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനാണ് തമ്പുരാനെ. ഞങ്ങളുടെ പൊന്നാര മക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ റഹ്മാനെ. അർഹമുറഹീമായ പടച്ചവനെ ഞങ്ങളുടെ പിഞ്ചുമക്കൾക്ക് അല്ലാഹുവേ ഹാജിലാകാനും ആലിമാകാനും നിന്നെ മനസ്സിലാക്കാനുമുള്ള തൂഫീക്ക് കൊടുക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിന്റെ അവസ്ഥ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. അവിടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരെ കരയുകയാണോ, അവരെ നിലവിളിക്കുകയാണോ, അവരെ കത്തിക്കരയുകയാണോ അറിയില്ല റബ്ബേ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ടവർക്ക് സമാധാനം കൊടുക്കണേ അല്ലാ. കരുണക്കടലായ പടച്ചവനെ ഈമാനോടെ ജീവിച്ചു മരിക്കുന്നതിനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ പാപികളാൽ ഞങ്ങളുടെ പാപക്കറകളെല്ലാം കഴുകുന്നതിന് മുമ്പ് അസ്റായിലിനെ കൊണ്ടുവരരുത് അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സഹോദരങ്ങൾ സഹോദരിമാർ അവരെല്ലാവരും ഈ വിശാലമായ സദസ്സിൽ വന്ന് ആമീൻ പറയാൻ കുതിക്കുന്നവരാണ്. അല്ലാഹു അവരൊക്കെ വിദേശത്തിരുന്നു കൊണ്ട് ആമീൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നു. അവരെ കബൂൾ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ അവർക്ക് ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണേ അല്ലാ. ആരെല്ലാം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തോ, ആരെല്ലാം സദഖ നൽകിയോ, അതെല്ലാം സ്വീകരിച്ചിട്ട് അവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാ. റഹ്മാനായ പടച്ചവനെ ഞങ്ങളുടെ നാടിന് ഐശ്വര്യം തരണേ അല്ലാ, ഐക്യം തരണേ അല്ലാ, സമാധാനം തരണേ അല്ലാ, സന്തോഷം തരണേ അല്ലാ, സ്വസ്ഥത തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ, അല്ലാഹുവേ, പലവിധ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്, ഈ വലിയ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. കഴിഞ്ഞ 4 ദിവസം മസ്കറ്റിൽ പ്രഭാഷണത്തിന് പോയപ്പോ 100 കണക്കിന് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു, റഹ്മാനെ, ഒരുപാട് രോഗികളുണ്ട് റബ്ബേ, ഒരുപാട് ഉമ്മ ഉപ്പമാര് സുഖമില്ലാതെ കഴിയുന്ന നാട്ടിലെ മക്കളുണ്ട് അല്ലാ, അവർക്കൊക്കെ ദുആരക്കാൻ പറഞ്ഞു ആഫിയത്ത് കൊടുക്കണേ അല്ലാ. റബ്ബേ, ക്യാൻസറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, പ്രത്യേകിച്ച് അൽഹിദായിയുടെ മക്കളെ കാക്കണേ അല്ലാ. നിന്റെ നാടിന്റെ ദീനിന്റെ നന്മക്കു വേണ്ടി ഓടി വിയർപ്പൊഴുക്കുന്ന ആ മക്കളെ തളർന്നു കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ല റബ്ബേ. അല്ലാഹുവേ, പേരിനും പെരുമക്കും വേണ്ടിയല്ല വളരെ ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന ആ മക്കൾക്ക് അല്ലാഹുവേ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ക്യാൻസറിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ നീ കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ ഞങ്ങളുടെ മന്മറഞ്ഞു പോയ ഉസ്താദുമാരുടെ ഖബറുകൾ ശാലമാക്കണേ അല്ലാ. തെക്കൻ കേരളത്തിലെ ബഹുമാനപ്പെട്ട ബഹുമാനായ തടവ ഉസ്താദ്, ബഹുമാനപ്പെട്ട കരീം ഉസ്താദ്, ബഹുമാനായ എൻ എം യൂസുഫ് ഉസ്താദ്, അല്ലാഹുവേ കോയ ഉസ്താദ്, ബഹുമാനപ്പെട്ട ബാക്കിയാത്തിലെ ഹനീഫ് ഹസ്രത്ത്, റബ്ബേ ഇവിടെ ഖബറുകളൊക്കെ വിശാലമാക്കണേ അല്ലാ. വടക്കം മലബാറിലേക്ക് കടക്കുമ്പോ അല്ലാ ഞങ്ങളുടെ മനസ്സിൽ കനൽകോരിയിട്ട് ഇവിടെ പറഞ്ഞു പോയ മഹാന്മാരേറെയാണ്.
അവസാനം ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു ഉസ്താദ് റബ്ബേ, ആ പുഞ്ചിരി ഒരു 1000 യുവത്വത്തിന്റെ ആവേശം ഞങ്ങളുടെ കൽബിൽ പകർന്നു നിന്നിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയി. റബ്ബേ, ഖബറിന്റെ അകത്ത് നീ സ്വർഗീയ അനുഗ്രഹവും അലങ്കാരവും നിറയ്ക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ മഹല്ലിന്റെ ഖതീബ് മുദരിസ് അവരെയൊക്കെ അനുഗ്രഹിക്കണേ അല്ലാ. കട്ടാമ്പള്ളി മുഹമ്മദ് ഉസ്താദ് അതുപോലെ ബഹുമാനപ്പെട്ട മൂസ ഉസ്താദ്, റഷീദി അറബി കോളേജിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകര്, 10-40 കുട്ടികൾ ഇഫ്ലിനും ശരീഅത്തിനുമായി ഇവരെ പഠിക്കുന്നുണ്ട്. ദാറുൽ ഹുസനയിലെ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ്, എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ. ആ സ്ഥാപനത്തെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. ബഹുമാനപ്പെട്ട അതിരാം പട്ടണ ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ അത്തിപ്പറ്റ ഉസ്താദ്, മാടിയൂർ ഉസ്താദ്, ചെമ്പിലങ്ങാട് ഉസ്താദ്, മാത്തൂർ ഉസ്താദ്, എങ്ങനെ തുടങ്ങിയാൽ തീരാത്ത ബഹുമുഖ പണ്ഡിതന്മാര്, അവർക്കൊക്കെ ഹഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ, പാവപ്പെട്ട ഞങ്ങൾക്ക് അല്ലാഹുവേ അറിവിന്റെ മഹത്വമില്ല, അതവില്ല, ഒന്നുമില്ല, ജാഹിലിങ്ങളാണ്. ഈ വലിയ സദസ്സിന്റെ പരിഗണന കൊണ്ട് ഈമാനോട് കൂടിയുള്ള മരണം തരണേ അല്ലാ. പിടിക്കാൻ വരുമ്പോ ഞങ്ങളെ സഹായിക്കണയല്ലോ, ഞങ്ങളെ സഹായിക്കണയല്ലോ. ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങളുടെ കാതുകൾ ഒന്നിനും ഒരു യോഗ്യതയുമില്ല. റബ്ബേ, നീ ഞങ്ങളെ സഹായിക്കണയല്ലോ. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതുന്ന മക്കളെ തരണേ അല്ലാ. ഞങ്ങൾ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പൊരുത്തക്കേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഗുരുത്വം നൽകണേ അല്ലാ. ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിം സമുദായം കഷ്ടപ്പെടുന്നു മ്യാൻമറിനെ പോലെ, സിറിയയെ പോലെ. അല്ലാഹുവേ, പച്ചമണ്ണിലേക്ക് യുവാക്കളെ കുഴിച്ചുമൂ തമ്പുരാനെ. അല്ലാഹുവേ, അവർക്കൊക്കെ ക്ഷമ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന് സമാധാനം നൽകണേ അല്ലാ. മുസ്ലിങ്ങളുടെ വളർച്ച കണ്ട് സൂയപ്പെടുന്നതാണോ എന്നറിയില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഞങ്ങൾ ഹൈന്ദവരോടൊക്കെ സാഹോദര്യത്തോടെ കഴിയാൻ ശ്രമിക്കുന്നവരാണ്. വർഗീയത ഇളക്കി വിടുന്ന അവസ്ഥ വരുത്തല്ല തമ്പുരാനെ. ക്ഷമയും സാഹോദര്യവും സന്തോഷവും നൽകണേ അല്ലാ, നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട പി അബൂബക്കർ ഉസ്താദിന്റെ മരണപ്പെട്ടുപോയ പിതാവിന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹു അഹമ്മദ് കബീർ ബാക്കബി ഉസ്താദിനെ പോലെ, സിംസാർ ലക്കിനെ പോലെ, അൻവർ മൊഹീദ്ദീൻ ഉദവിയെ പോലെ, അല്ലാഹു ഇന്നലെ പ്രസംഗിച്ച ഉസ്താദിനെ പോലെ, മറ്റു യുവ പ്രഭാഷകന്മാരെ പോലെ, എല്ലാ ഉസ്താദുമാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്കൊക്കെ നല്ല ശബ്ദവും ആഫിയത്തും ആരോഗ്യവും നീ കൊടുക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ദുആരക്കണമെന്ന് പേരെടുത്തു പറഞ്ഞു ദുആരക്കാ ഞാൻ എല്ലാ സദസ്സരും മനസ്സ് കാണിക്കുന്ന കുമ്മത്താൻ നിന്റെ പ്രിയ കൂട്ടുകാരനെ പോലെ, ഓണം പള്ളിയിലെ ശൗക്കത്തിനെ പോലെ, കൂട്ടുകാരെ പോലെ. അല്ലാഹുവേ, പടച്ചവനെ എന്റെ കണ്ടന്തറയിലെ അൽഹിദായിലെ പ്രവർത്തകരെ പോലെ, ഷാനവാസ് റഷാദി ഉസ്താദിനെ പോലെ, അല്ലാഹു എന്റെ പ്രിയപ്പെട്ട ഷഹീറിനെ പോലെ, ഇതിന്റെ ചുറ്റുവട്ടങ്ങളിലെല്ലാം പ്രോഗ്രാമിന് ഓടി ഓടി വരുന്ന എന്റെ തൊടുപുഴയിലെ നസീറിനെ പോലെ, അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് കൂട്ടുകാരും പ്രവർത്തകരും ഉണ്ട്. സുബൈവരെ പറഞ്ഞാലും തീരാത്ത ബന്ധമാണ് ഈ ചെറിയ മനസ്സിന്റെ കത്തുതുക്കി കിടത്തിയിരിക്കുന്നതല്ലാ. അത് പണത്തിന് വേണ്ടിയല്ല റബ്ബേ, അത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല തമ്പുരാനെ. പാവപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ, വടുതലയിൽ ഇബ്രാഹിമിനെ പോലെ, പറവൂരുള്ള കൂട്ടുകാരെ പോലെ, അഷ്റഫ് സാഹിബിനെ പോലെ, അല്ലാഹുവേ പടച്ചവനെ ഈ ഖൽബിന്റെ അകത്ത് കൊണ്ട് നടക്കുന്നത് ഞങ്ങൾ മരണപ്പെടുമ്പോ, അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടുകാരനായിരുന്നല്ലോ, നീ പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന ഒരു വരി ദുആഇന് വേണ്ടിയാണ് ഈ സ്വാർത്ഥമായ സ്നേഹം. അല്ലാഹുവേ ഈ പ്രവർത്തനവും പരിശ്രമവും അതിനു വേണ്ടിയാണ്, നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മക്കൾ കരയുന്നറിയില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് പള്ളിയിലെ സന്തൂക്ക് കൊണ്ടുവന്ന് വെക്കുന്നറന്നെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ നിനക്കറിയാം ഞങ്ങളുടെ മരണം എന്നായിരിക്കുമെന്ന്, ഉറപ്പായും നിനക്കറിയാം. അല്ലാഹുവേ, 40 ദിവസം മുമ്പ് അസറായിൽ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങളറിയില്ലെങ്കിലും ഞങ്ങളറിയാതെ ഞങ്ങളുടെ മരണത്തെക്കുറിച്ച് പറയുമെങ്കിൽ അറിയിച്ചു തരണേ അല്ലാ.
തെരഞ്ഞു തൗബ ചെയ്ത് ഖുർആൻ ഓതി ഇൽമു പഠിച്ച് നല്ല മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അല്ലാഹു എന്റെ മുസ്താഖ് അഹമ്മദ് ഖുർആൻ നെഞ്ചത്ത് വെച്ചാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. റബ്ബേ ഞങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോ കാത്തിരിക്കുന്ന പുന്നുമോനാക്കണേ റബ്ബേ. അല്ലാഹുവേ ഇവിടെ മക്കളില്ലാത്തവരുണ്ട്, ഒരു കുഞ്ഞിനെ നീ സന്തോഷത്തിന് കൊടുക്കണേ അല്ലാ, ഇടങ്ങേറാപത്തൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. മരണം മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഫാത്തിമ അനിസ എന്ന വടകരയിലെ പൊന്നുമോള്, അല്ലാഹുവേ ആ മോക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഇനി എത്ര ദിവസമാണ് ഉമ്മയെ കാണുന്നതെന്നറിയാത്ത പ്രിയപ്പെട്ട പൊന്നുമോള്, അല്ലാഹ ഞങ്ങളുടെ ആരോഗ്യം വെച്ചു നോക്കുമ്പോ ഞങ്ങൾ അത്ര അഹങ്കാരികളാണ്. അബ്ബേ ഞങ്ങൾക്ക് നീ തന്ന സമ്പത്തും നീ തന്ന വീടും നീ തന്ന സൗഭാഗ്യവും വെച്ചു നോക്കുമ്പോ ഞങ്ങൾ ധിക്കാരികളാണ്. റബ്ബേ ഞങ്ങളോട് കനിവ് കാണിക്കണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ കരിച്ചു കളയണേ അല്ലാ. വൃക്ക തകരാറിലായാൽ 60% തകരാറായതിനു ശേഷമാണ് പിന്നീട് ലോകം അറിയുന്നത്, ഡോക്ടർ അറിയുന്നത്. ആ ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ നടത്തുന്ന ആതുരാലയത്തിലെ രോഗികളെ കാണുമ്പോ ഞങ്ങളുടെ ചങ്കു പൊട്ടിപ്പോവലുണ്ട്. അവർക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങൾ കഴിച്ചാൽ അവർക്കും കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ ഇവിടെ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ മറ്റു മതത്തിൽപ്പെട്ടവർ സഹകരിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ആ സാഹോദര്യം അൽഹിദായുടെ മുഖമുദ്രയാണ്. നീ നിലനിർത്തണേ റഹ്മാനെ. ഈ മഹലിന് ചുറ്റും അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കവറാളികൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈ മഹലിനെ വളർത്തണേ റബ്ബേ. ഉയർത്തണേ റഹ്മാനെ. ഉന്നതമായ സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്ര ബിന്ദുവായി കണ്ടന്തര മഹലിനെ മാറ്റണേ റഹ്മാനേ. അല്ലാഹുവേ ഈ ദുആ സ്വീകരിക്കണേ നാഥ. അല്ലാഹു മൻസൂറുനാ യാ ഖൈറൻ നാസിരീ. പടച്ചവനെ ലൈവായി പ്രോഗ്രാം കണ്ട് ഒരുപാട് ആളുകൾ പലവിധ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ വസിയത്തുകളും പരിഗണിക്കണേ അല്ലാ. ബിഫള്ളി സല്ലല്ലാഹു അലാ മുഹമ്മദ്. പടച്ചവനെ ഒരുപാട് ദുആ ലിസ്റ്റുകളുണ്ട്, ഓരോന്നും ഓരോന്നും വായിക്കാൻ കഴിയില്ല തമ്പുരാനെ. തളർന്നുപോയവർ മരിച്ചുപോയവർക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഫ്ലക്സടിച്ചവർക്ക് വേണ്ടി, നോട്ടീസ് അടിച്ചവർക്ക് വേണ്ടി, സഹകരിച്ചവർക്ക് വേണ്ടി, കസേര പറക്കിയവർക്ക് വേണ്ടി, സ്റ്റേജ് ഒരുക്കിയവർക്ക് വേണ്ടി, സദസ് വൃത്തിയാക്കിയവർക്ക് വേണ്ടി, അല്ലാഹുവെ ഗ്രൗണ്ട് അനുവദിച്ചു തന്നവർക്ക് വേണ്ടി സർവകാര്യത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞു. എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. ദുബായിൽ നിന്ന് നിസാം എന്ന സഹോദരൻ ഭാര്യയുടെ വാപ്പയുടെ ഖബർ വിശാലമാകാം വേണ്ടിയിട്ട് ഭാര്യയുടെ ഉമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി ദുആരക്കാം 10,000 രൂപ. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ. വാഗ്ദാനം പറഞ്ഞവർ, ബക്കറ്റിൽ സുറക്കയിട്ടവർ, സ്വർണം കൊടുത്തവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു നല്ലതുപോലെ കഴിഞ്ഞ December 31 എന്റെ നാട്ടിൽ നടന്ന ഏറ്റവും വലിയ പ്രോഗ്രാമിന്റെ മൈക്ക് സെറ്റ് ക്രമീകരിച്ച ശറഫുദ്ദീൻ എന്ന സഹോദരനാണ്. അല്ലാഹുവേ പടച്ചവനെയും സലീമിക്കയോടൊപ്പം ഇവിടെ വന്നിട്ട് മൈക്ക് ഓപ്പറേറ്റർ ഏറ്റെടുത്ത അല്ലാഹുവേ ആ രണ്ടുപേരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാൻ. പ്രവർത്തനങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. MFIP സജീം ഷെയ്ഖ് പോലെയുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുറുനാ യാ ഖൈറൻ നാസിരീൻ വറഹംനാ ബി അൻവാഇ റഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആ ഒരു കാര്യം, നമ്മുടെ കുന്നത്തേരി തങ്ങളുടെ ഒരു കോളേജിലെ സുവനീർ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആ ഭാഗത്ത് ആ സുവനീറിന്റെ പ്രവർത്തകർ വന്ന് നിൽക്കും. ഇൻഷാല്ലാ ആവശ്യമുള്ളവർ ഒരു സംഭാവന കൊടുത്തിട്ട് ആ സുവനീർ വാങ്ങുക. മഹാന്മാർ ഒരുപാട് ബന്ധപ്പെടുന്ന ആ നാട്ടിലെ ആ സുവനീറുമായി ഇൻഷാല്ലാ നിങ്ങളൊരു ബന്ധമുണ്ടാക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ഖൈർ തരട്ടെ. പറവൂര് ഇൻഷാല്ലാ നന്മ സാധു ജനസഹായ സമിതിയുടെ നേതൃത്വത്തിലുള്ള വീടിന്റെ താക്കോൽ ദാനവും ഇൻഷാല്ലാ പ്രഭാഷണവുമാണ് February 6 അത് മറക്കരുത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.